السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ പ്രദേശത്തും ഓൺലൈൻ വഴിയും ഈ പ്രോഗ്രാമിനെ, പരിപാടിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സർവലോക പരിപാലകനും സ്രഷ്ടാവും സംരക്ഷകനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിവിലക്കുകളെ, നിയമനിർദ്ദേശങ്ങളെ മരണം വരെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ, അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ മുൻനിർത്തി പഠിക്കാനും പ്രയോഗവൽക്കരിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം വരെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധനം, ദഅവത്ത് മുറിയാതെ, നിലക്കാതെ നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പ്രദേശത്ത് പ്രമാണങ്ങളിലേക്ക് മടങ്ങാം എന്ന പ്രാധാന്യമുള്ള വിഷയത്തിൽ
ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെടാനുള്ള സാഹചര്യത്തെ സംബന്ധിച്ച് ഈ നാട്ടിലുള്ള നല്ലൊരു ശതമാനം ആളുകൾ അറിഞ്ഞവരാണ്, ബോധമുള്ളവരാണ്. 2023 മെയ് 21 തീയതി മടങ്ങാം സൃഷ്ടാവിലേക്ക് ഒരുങ്ങാം നാളേക്ക് വേണ്ടി എന്ന മഹത്തായ വിഷയത്തിൽ കൊല്ലം ജില്ലാ ആദർശ സമ്മേളനം അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ പ്രൗഢമായ നിലക്ക് അവസാനിക്കുകയും അതിൻ്റെ ഗുണങ്ങൾ, മേന്മകൾ ഈ പ്രദേശത്ത് കാണപ്പെടുകയും ചെയ്തു എന്നത് വലിയ സന്തോഷമുണ്ടാക്കുന്ന, പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എല്ലാ പ്രദേശങ്ങളിലും സംഭവിക്കാറുള്ള പോലെ തന്നെ ഓരോ കാലഘട്ടങ്ങളിലും മതത്തിൻ്റെ സത്യസന്ധമായ ആദർശത്തിന് നേരെ അതിൻ്റെ വക്താക്കളായി ജീവിക്കുന്ന അഹ്ലു സുന്നവൽ ജമാഅ എന്ന വിജയിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിന് നേരെ കെ എൽ 02 BF 6745 വണ്ടി ഒന്ന് മാറ്റിക്കൊടുക്കാം. എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടാകാറുള്ള പോലെ തന്നെ ഇവിടെയും വിമർശനങ്ങളും ആക്ഷേപങ്ങളും അതിൻ്റെ ഭാഗമായി നടത്തപ്പെടുകയുണ്ടായി. വിമർശനങ്ങളും ആക്ഷേപങ്ങളും സത്യസന്ധമാണെങ്കിൽ, ഗുണകാംക്ഷ നിറഞ്ഞതാണെങ്കിൽ നമുക്കതിനെ സ്വീകരിക്കാം, ഉൾക്കൊള്ളാം, അതിന് യാതൊരു പ്രയാസവും ഇല്ല. എന്നാൽ ആദർശത്തെ, ഇസ്ലാമിൻ്റെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്ന, അതുൾക്കൊണ്ട് ജീവിക്കുന്ന, വിശ്വാസികളെ മാനസികമായി തളർത്തുന്ന, സത്യം എന്താണോ അതിന് വിപരീതമായിട്ടുള്ള ശിർക്കും അനാചാരങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ വക്താക്കളായി, ഇസ്ലാമിൻ്റെ പ്രചാരകരായി പല രൂപങ്ങളിലും രംഗപ്രവേശനം ചെയ്യുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ബാധ്യത വർദ്ധിക്കുകയാണ്. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും വൈജ്ഞാനികമായും നമുക്ക് വിശ്രമിക്കാൻ സമയമായിട്ടില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉയർച്ചയും മരണം വരെ അതിനെ സഹായിക്കുക, അതിന് സേവനം ചെയ്യുക എന്ന മഹത്തായ ദൗത്യത്തിൻ്റെ നിർവഹണവും വ്യത്യസ്ത പ്രായങ്ങളിലുള്ള നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിർവഹിച്ച് തുടർന്നു പോകേണ്ട സന്ദർഭമാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? നന്നായി കൃഷി വിളയുന്ന സ്ഥലത്ത്
അതിൻ്റെ വളർച്ചയ്ക്ക് വിഘാതമുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന കീടങ്ങളും കളകളുമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം അവസ്ഥകളിൽ കർഷകൻ, കൃഷിയെ പരിപാലിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ കൈകെട്ടി നോക്കി നിൽക്കുകയില്ല. എനിക്ക് മടുത്തു, ഞാൻ പാകിയത്, ഞാൻ വിതറിയത് വേണമെങ്കിൽ വളർന്നോട്ടെ, കിട്ടിയാൽ എടുക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാം എന്ന നിലക്ക് ആത്മാർത്ഥതയുള്ള ഒരു കർഷകൻ പിന്മാറുകയില്ല. ആ കീടങ്ങളെയും കളകളെയും നശിപ്പിക്കാൻ ആവശ്യമായ കീടനാശിനികളും കളനാശിനിയുമൊക്കെ അവിടെ പ്രയോഗിക്കും. അതൊരു പക്ഷേ വിലപിടിപ്പുള്ളതാകാം, വില കുറഞ്ഞതാകാം, ഏതുമാകാം. നമുക്കാവശ്യമുള്ള നശീകരണ മരുന്ന് ഉപയോഗിച്ച് അതിനെ ഇല്ലാതെയാക്കാൻ നമ്മൾ ശ്രമിക്കും. നാം അനുഭവിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്നുകൊണ്ട് മാത്രം വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ആധാരമാക്കി മാത്രം നമ്മുടെ ഇഷ്ടങ്ങൾക്കോ ഇച്ഛകൾക്കോ അഭിപ്രായങ്ങൾക്കോ താൽപ്പര്യങ്ങൾക്കോ സാഹചര്യങ്ങൾക്കോ മുൻഗണന കൊടുത്തുകൊണ്ടല്ല വിശുദ്ധ ഖുർആൻ ഓരോ വിഷയങ്ങളിലും എന്താണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്താണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? ഉത്തമ തലമുറയിൽ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരും അവരെ പിൻപറ്റിയവരും നാളിതുവരെ ഓരോ തലമുറകളിലും വന്നിട്ടുള്ള അഹ്ലു സുന്നൽ ജമാഅയുടെ പ്രഗത്ഭരും പ്രസിദ്ധരുമായിട്ടുള്ള പണ്ഡിതന്മാർ, അവർ എന്താണോ ഇസ്ലാമിൻ്റെ വിശ്വാസമായി, കർമ്മമായി, ആശയമായി, ആദർശമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്, അത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്, സമൂഹത്തെ പഠിപ്പിക്കാനുള്ളത്. ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടതോ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതോ ഉദ്ധരിക്കപ്പെട്ടതോ പറയപ്പെട്ടതോ വായിക്കപ്പെട്ടതോ ആയ കാര്യങ്ങൾ നമുക്ക് വേണ്ട. വ്യാജ കഥകളും നുണകഥകളും അതുപോലെ തന്നെ ദീനുമായി ബന്ധപ്പെടുത്താൻ പറ്റാത്ത അനുഭവങ്ങളും സഹോദരങ്ങളെ നമുക്ക് സ്വീകരിക്കേണ്ടതില്ല. ഇസ്ലാമിൻ്റെ ആദർശത്തെ എതിർക്കാൻ മറുപടിയുമായി വന്നവർ പ്രധാനമായും ഇവിടെ ചെയ്ത പണി എന്താണ്? അവരെ കൊണ്ട് ആകുന്ന ഏറ്റവും വലിയ കളവുകൾ പറഞ്ഞു എന്നതാണ് ആ 3 മണിക്കൂറുകളിൽ സംഭവിച്ചത്. അതുപോലെ തന്നെ തങ്ങളുടെ സംസാരത്തെ ശ്രദ്ധിക്കുന്നവർ ആരാണോ അവരെ ഏതെല്ലാം രൂപത്തിൽ കബളിപ്പിക്കാനും പറ്റിക്കാനും സാധിക്കുമോ അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചത്. ആ മണിക്കൂറുകളിൽ അവരെ കൊണ്ട് സാധിക്കുന്ന അത്ര ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കാൻ, ഹദീസുകളെ ദുർവ്യാഖ്യാനിക്കാൻ പൈശാചികമായി അവർ ശ്രമിച്ചു എന്ന നേട്ടമാണ് അവർക്കുണ്ടായത്. മറ്റൊന്നും ഇസ്ലാമിനെ വെല്ലുന്ന, അതിനെ മറികടക്കുന്ന രൂപത്തിൽ ആ ആളുകൾക്ക് ഇവിടെ ചെയ്യാനോ സമർത്ഥിക്കാനോ സാധിച്ചിട്ടില്ല. ഇത് അല്ലാഹുവിൻ്റെ ദീനാണ്. അതിൻ്റെ പൂർത്തീകരണം നടത്തിയിട്ടുള്ളത് അല്ലാഹുവാണ്. അല്ലാഹുവിൻ്റെ ശക്തികളിൽ ശ്രേഷ്ഠരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് മതം പൂർത്തിയാക്കപ്പെട്ടിട്ടുള്ളത്. ലക്ഷക്കണക്കിന് സ്വഹാബികൾ
സാക്ഷികളായി നിൽക്കുന്ന നേരത്താണ് മതത്തിന്റെ പൂർത്തീകരണമായ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കുറച്ചാളുകൾ ഒരവസരത്തിൽ ഒരു സന്ദർഭത്തിൽ മെനഞ്ഞുണ്ടാക്കി ആലോചിച്ചു കൊണ്ടുവന്ന കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാകേണ്ടത്. നാം ഓരോരുത്തരും അല്ലാഹുവിന്റെ ദീനിൽ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ഉച്ചരിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന മാർഗത്തിൽ അടിയുറച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങണം എന്നാഗ്രഹിക്കുന്നവരാണ്. ആ മടക്കത്തിന് ശേഷം നാളെ പരലോകത്ത് വരാനുള്ള ഹൗദുൽ കൗഫറിലെ വെള്ളം കിട്ടണമെന്നും മീസാനിൽ കനം തൂങ്ങുന്ന ഏടുകൾ ഉണ്ടാകണമെന്നും അവിടെ ഒരുക്കിയിട്ടുള്ള സുറാത്തിലൂടെ കടന്ന് സമാധാനത്തിന്റെ ലോകമായ സ്വർഗത്തിൽ കടക്കാൻ സാധിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത്. അതിനല്ലാഹു വെച്ച നിർദ്ദേശം എന്താണ്? ഒരാൾക്ക് അല്ലാഹു നേർമാർഗം നൽകണമെന്ന് ഉദ്ദേശിച്ചാൽ അവന്റെ മനസ്സിനെ ഇസ്ലാമിന് വിശാലമാക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ ആ തീരുമാനപ്രകാരം അല്ലാഹുവിന്റെ ഉദ്ദേശപ്രകാരം അവന്റെ മനസ്സിനെ ഇസ്ലാമിന് വേണ്ടി തുറന്നു കൊടുക്കുകയാണ്. ഇസ്ലാമിന്റെ വെളിച്ചം അത് മനസ്സിലേക്ക് സ്വീകരിക്കാത്ത ഒരുത്തനാണെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ല ഉൾക്കൊള്ളാൻ സന്നദ്ധനാകാത്ത ഒരുത്തനാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആശിക്കാത്തവനാണെങ്കിൽ അവന്റെ മനസ്സിന് പ്രയാസമായിരിക്കും, അവന്റെ മനസ്സ് കുടുസായ ഞെരുങ്ങിയ മനസ്സായിരിക്കും. കഅന്നമാ യസ്അദു ഫിസ്സമാ ആകാശത്തിലേക്ക് ഉയർന്നു പോകുന്ന പോലെ തോന്നും, വല്ലാത്ത ഒരു വെപ്രാളമുണ്ടാകും, മനപ്രയാസമുണ്ടാകും, വിട്ടുമാറാത്ത അലട്ടലുകളും അലസതകളും ഉണ്ടാകും, പിശാചിന്റെ സ്വാധീനം വല്ലാതെ ഉണ്ടാകും. യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അവൻ വരികയില്ല, അതിന്റെ മാധുര്യം നുകരാൻ കഴിയില്ല, വിശ്വാസമാകുന്ന വെളിച്ചം അവന്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുകയില്ല. അവന്റെ ജീവിതത്തിൽ നന്മകൾ സമ്പാദിക്കണമെന്ന കൊതിയുണ്ടാവുകയില്ല. ഏത് റൂട്ടിലൂടെയും ഏത് മാർഗത്തിലൂടെയും എല്ലാ തോന്നിയവാസങ്ങളിലൂടെയും വൃത്തികേടുകളിലൂടെയും ജീവിക്കുന്ന അവസ്ഥയായിരിക്കും അവനുണ്ടാവുക. ശേഷം അല്ലാഹു പഠിപ്പിക്കുന്നു, വഹദാ സിറാത്തു റബ്ബിക മുസ്തഖീമാ, അല്ലാഹുവിന്റെ ദീൻ എന്ന നേർമാർഗം ആ നേർമാർഗം ഇതാകുന്നു. ചിന്തിക്കുന്നവർക്ക് നാം അത് വിശദീകരിച്ചു കൊടുത്തിരിക്കുന്നു. നമ്മുടെ ചിന്തയെ എവിടെയെങ്കിലും കൊണ്ടുപോയി പണയപ്പെടുത്താൻ പാടില്ല. ഏതെങ്കിലും ആളുകൾ പറഞ്ഞതും പറയുന്നതും പ്രചരിപ്പിക്കുന്നതും അതുമാത്രമാണ് ഇസ്ലാം, അതുമാത്രമാണ് മതം എന്ന് കരുതി ആരുടെയെങ്കിലും വേഷവിധാനങ്ങൾ കണ്ട്, അവരുടെ കൃത്രിമത്വങ്ങൾ നിറഞ്ഞ ജീവിതങ്ങൾ കണ്ട്, അവരുടെ ചേഷ്ടകൾ കണ്ട്, അവരുടെ കണ്ണീര് കണ്ട് അതിന്റെ പിന്നാലെ കൊണ്ടുപോകാനുള്ള ജീവിതമല്ല. സിറാത്തുൽ മുസ്തഖീം എന്നത് കളങ്കമില്ലാത്ത ഋജുവായ മാർഗമാണ്, ചൊവ്വായ മാർഗമാണ്. ആർക്കും അതിനെ കേടുവരുത്താൻ കഴിയില്ല, അതിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കൂല. എന്നിട്ടോ ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ അവർക്ക് സമാധാനത്തിന്റെ ഭവനമുണ്ട്. വഹുവ വലിയ്യുഹും, വിശ്വാസികൾക്കുള്ള ഏറ്റവും ആദ്യത്തെ വലിയ രക്ഷാധികാരി സംരക്ഷകൻ ആരാണ്? അത് അല്ലാഹുവാണ്. എന്റെ സംരക്ഷകൻ അല്ലാഹുവാണ്, എന്റെ വലിയ അല്ലാഹുവാണ്. ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ
ആ കാര്യങ്ങളിൽ നമുക്ക് നല്ല രക്ഷയും സമാധാനവും സ്വീകാര്യതയും ഒക്കെ നൽകുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. അതിന് വേറെ ഒരാളെ കൊണ്ടും കഴിയുകയില്ല. ഈ ബോധം, തിരിച്ചറിവ് അവസാന നിമിഷം വരെ നമുക്കുണ്ടാകണം. സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തെ ഒരാൾക്ക് മുമ്പിൽ കൊണ്ടുപോയി നിവർത്തി വെക്കുക എന്നത് ആ ശരീരത്തെ ഒരാൾക്ക് മുമ്പിൽ അടിമപ്പെടുത്തുക എന്നത് നമുക്കുണ്ടാക്കുന്ന നാണക്കേട് എത്രയാണ്, നമുക്കുണ്ടാക്കുന്ന മടി എത്രയാണ്. ഞാൻ അവൻ്റെ അടിമയായി അവൻ പറയുന്നത് കേട്ട് അങ്ങനെ കഴിയണമല്ലോ, എന്തൊരു അവസ്ഥയാണ് എൻ്റെത് എന്നൊക്കെ നമ്മൾ ചോദിച്ചു പോകും. എന്നാൽ അല്ലാഹുവല്ലാത്ത ഒരാൾക്ക് മുമ്പിൽ, അല്ലാഹു പഠിപ്പിച്ച മാർഗമല്ലാത്ത മാർഗങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി കെട്ടിവെക്കുക, ആ മനസ്സിനെ അത്തരം മാർഗങ്ങളിൽ തളച്ചിടുക, അത്തരം മാർഗങ്ങൾക്ക് അടിമപ്പെടുത്തുക എന്നത് എത്രത്തോളം വലിയ മോശമാണ്, എത്രത്തോളം വലിയ കേടായ ദുഷിച്ച കാര്യമാണ്. നമ്മുടെ മനസ്സിനെ നാം കൊണ്ടുപോയി വെക്കേണ്ടത് അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ്. അതുകൊണ്ടാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യുവസ്യഅ ഖൽബഹു ലിത്തൗഹീദി വൽ ഈമാനി ബിഹി. ഹൃദയവിശാലത അല്ലാഹു തരുന്നു പറഞ്ഞാൽ എന്താ? അല്ലാഹുവിൻ്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാനുള്ള മാനസിക വിശാലതയാണ്. ആ ഏകത്വത്തെ ഉൾക്കൊള്ളുക മാത്രമല്ല, അതിൽ അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് താൽക്കാലികമായി കേവലമായി ഞാൻ ഏറ്റെടുത്ത ഒന്നല്ല, മരണം വരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആരാധനയും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ സഹായതേട്ടവും എൻ്റെ തവക്കുലും എന്നെ ഇസ്ലാം പഠിപ്പിച്ച മുഴുവൻ ആരാധനകളും എൻ്റെ റബ്ബിന് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ മാത്രമേ ഞാൻ അർപ്പിക്കുകയുള്ളൂ, എൻ്റെ റബ്ബല്ലാത്ത ഒരാൾക്ക് എൻ്റെ മനസ്സിൻ്റെ അകത്ത് നിന്നുള്ള വിളി കൊടുക്കുകയില്ല. അതാണ് ഈമാൻ, ഉറച്ച വിശ്വാസമാണ്. ഇനിയോ അല്ലാഹു ഒരുക്കിയ സ്വർഗത്തിന് ദാറുസലാം, സമാധാനത്തിൻ്റെ ഭവനം എന്ന് പേര് നൽകപ്പെട്ടത് എന്തുകൊണ്ടാ? മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വൈന്നമാ വസഫല്ലാഹുൽ ജന്ന, ഇവിടെ സ്വർഗത്തെ അല്ലാഹു വിശേഷിപ്പിച്ചത് ബിദാരിസലാം, സമാധാനത്തിൻ്റെ വീടെന്നാണ്. എന്തുകൊണ്ടാണത്? ലിസലാമതിഹിം ഫീമാ സലകൂഹു മിനസ്സിറാത്തിൽ മുസ്തഖീം. ദുനിയാവിൽ ഒരാളെയും പേടിക്കാതെ ഒരാളെയും ഭയക്കാതെ സിറാത്തുൽ മുസ്തഖീമിൽ പ്രവേശിച്ച് അതിലൂടെ ജീവിച്ചത് കൊണ്ടാണ് അവർക്ക് സ്വർഗത്തിൽ വരാൻ പറ്റിയത്. പിന്നെയോ അൽ മുഖത്തഫി അസറൽ അംബിയായി വറായിക്കഹും, പ്രവാചകന്മാർ ഇവിടെ പഠിപ്പിച്ച, പ്രവാചകന്മാർ ഇവിടെ ബാക്കി വെച്ച അവരുടെ മാർഗത്തെ പിൻപറ്റിയത് കൊണ്ടാണ്. ഫകമാ സലിമു മിൻ ആഫാത്തിൽ ഇവിജാജി അഫ്ലൗ ഇലാ ദാരിസ്സലാം. പിശാചിൻ്റെ ആളുകൾ, പിശാചിൻ്റെ അടിമകൾ ഇവിടെ ഉണ്ടാക്കി വെച്ച ഒരുപാട് വ്യതിയാനങ്ങൾ, ഒരുപാട് പിഴവുകൾ, ഒരുപാട് അബദ്ധങ്ങൾ, അതിലേക്ക് അവൻ്റെ മനസ്സ് പോയിട്ടില്ല, അതിലേക്ക് അവൻ്റെ ജീവിതത്തെ കൊടുത്തിട്ടില്ല, അതിലേക്ക് അവൻ്റെ കാതുകളെയും കണ്ണുകളെയും കൊടുത്തിട്ടില്ല. അവൻ്റെ മനസ്സും ശരീരവും സമ്പത്തും കുടുംബവും വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി, വ്യതിയാനങ്ങൾക്ക് വേണ്ടി പോയിട്ടില്ല. അല്ലാഹു കൊടുത്ത സമാധാനത്തിൽ അവൻ ജീവിച്ചു. അതുകൊണ്ടാണ് സ്വർഗത്തിന് ദാറുസലാം എന്ന പേര് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ സിറാത്തുൽ മുസ്തഖീമിലൂടെ നമുക്ക് ജീവിച്ചെങ്കിൽ മാത്രമേ, അതിന് സാധിച്ചെങ്കിൽ മാത്രമേ നാളെ അല്ലാഹു ഒരുക്കിയിട്ടുള്ള ഹൗദുൽ കൗസറും മീസാനും സിറാത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു അനുമതി കൊടുത്ത് കിട്ടുന്ന ഷഫാഅത്തുമൊക്കെ വിശ്വാസികളായി നമുക്ക് ലഭിക്കൂ. അല്ലാതെ കിട്ടൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് കാലങ്ങളായി ഖിദ്മത്ത് ചെയ്ത, സേവനം ചെയ്ത മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്,
അല്ലാഹുവിന്റെ പ്രവാചകരെ ഖിയാമത്ത് നാളിൽ അങ്ങനിക്ക് ഷഫാഅത്ത് തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമായ മറുപടിയാണ്. അനഫായിലുൻ ഇൻഷാ അല്ലാ, അല്ലാ ഉദ്ദേശിച്ചാൽ, അല്ലാ എനിക്ക് തൗഫീഖ് തന്നാൽ ഞാൻ ആ ഷഫാഅത്തിൻ്റെ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടും. എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ആഗ്രഹിക്കുന്നവർക്ക് ഷഫാഅത്ത് കൊടുക്കുന്നല്ല. ഇൻഷാ അല്ലാ, അല്ലാ കണക്കാക്കിയാൽ വല്ലാത്ത ഒരു മറുപടിയാണ്. ഒരുപാട് അബദ്ധങ്ങളെ തിരുത്താനുള്ള, ഒരുപാട് അന്ധവിശ്വാസങ്ങളെ തിരുത്താനുള്ള മറുപടിയാണ്. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഫൈന അതുലുബുക, പ്രവാചകരെ ഞാൻ നിങ്ങളെ എവിടെയാണ് തേടേണ്ടത്, എവിടെയാണ് അന്വേഷിക്കേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദ്യം എന്നെ അന്വേഷിക്കേണ്ടത് സിറാത്തിൻ്റെ അടുക്കലാണ്, സിറാത്തിൻ്റെ അടുക്കലാണ്. പ്രവാചകരെ അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിലോ എന്നെ മീസാനിൻ്റെ അടുക്കൽ അന്വേഷിച്ചോ, അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിലോ ഹൗളിലെ അടുക്കൽ അന്വേഷിച്ചോ, ആ മൂന്നിൽ ഒരു സ്ഥലത്ത്, ആ മൂന്ന് സ്ഥലങ്ങളും എനിക്ക് കിട്ടാതെ പോവുകയില്ല, എനിക്ക് തെറ്റുകയില്ല. അവിടെ എവിടെങ്കിലും ഞാൻ പരലോകത്തുണ്ടാകും. എന്തിനാ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് അതിൽ യാതൊരു മാറ്റവും വരുത്താതെ, കുറവും വരുത്താതെ, ആ ദീനിനെ മാറ്റിമറിക്കാതെ, അതിനെ നിഷേധിക്കാതെ, അവഗണിക്കാതെ, മതകാര്യങ്ങൾ വിട്ട് ഒരുപാട് വലിയ തിന്മകളിലേക്ക്, നിഷേധങ്ങളിലേക്ക് പോകാതെ അങ്ങനെ ജീവിച്ച് മരിച്ചു പോയ ആളുകൾക്ക് നാളെ ഹൗദുൽ കൗസറിലെ വെള്ളം കോരിക്കൊടുക്കാൻ, ഹൗദുൽ കൗസറിലെ വെള്ളം കോരിക്കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ സിറാത്ത് പാലത്തിൻ്റെ അടുക്കൽ, അള്ളാഹുവേ എൻ്റെ ഉമ്മത്താണ്, എൻ്റെ ഉമ്മത്താണ്, സല്ലിം സല്ലിം, നാദാ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണം, ഈ പ്രാർത്ഥനയുമായി അവിടെ ഉണ്ടാകും. ഇനിയോ സുജൂദിൽ കിടന്ന് ദീർഘനേരം പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവേ ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിതാ പ്രയാസങ്ങൾ സഹിച്ച് ഇവിടെ കാത്തു നിൽക്കുകയാണ്, ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞ് കരയുമെന്നാണ്, ആ കണ്ണുനീരങ്ങനെ ഒലിച്ചു പോകുമെന്നാണ്. അതിൻ്റെ ആശ്വാസമായി അള്ളാഹുവിൻ്റെ വരവുണ്ടാകുന്നു. യാ മുഹമ്മദ് ഇർഫഉ റഅ്സക, തല ഉയർത്ത് ചോദിക്ക്, എന്താണ് വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് സമയം സുജൂദിൽ കിടന്ന് പ്രാർത്ഥിച്ച് ഷഫാഅത്തിന് അനുമതി കിട്ടുന്ന വല്ലാത്ത രംഗം നമുക്ക് കാണാം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, അല്ലാഹുവിൻ്റെ ദൂതരെ, മൻ അസ്അദുൻ നാസി ബിഷഫാഅത്തിക യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അങ്ങയുടെ ശുപാർശക്ക് ഏറ്റവും നല്ല സൗഭാഗ്യം ലഭിക്കുന്നവർ ആരാണ്? ആർക്കാ ഏറ്റവും നല്ല ഭാഗ്യം ഉണ്ടാകുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ചോദ്യത്തെ വല്ലാതെ പരിഗണിച്ചു, അതിനെ തിരസ്കരിച്ചില്ല, തട്ടിക്കളഞ്ഞില്ല, നല്ല നിലക്കതിനെ പരിഗണിച്ചു. എന്നിട്ട് പറഞ്ഞു, അസ്അദുൻ നാസി ബിഷഫാഅത്തി യൗമൽ ഖിയാമ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാ ഖാലിസൻ മിൻ നഫ്സിഹി ഔ ഫീ ഖൽബിഹി, തന്റെ മനസ്സിൽ ആത്മാർത്ഥമായി ഒരൽപ്പം പോലും ശിർക്കില്ലാതെ, ശിർക്ക് അടുത്ത് അടുപ്പിക്കാതെ, ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ല പറഞ്ഞ് റബ്ബിലേക്ക് മടങ്ങിയവർ ആരാണോ, പരലോകത്തേക്ക് എത്തിയവർ ആരാണോ, അവരാണ് നാളെ അതിന് ഏറ്റവും സൗഭാഗ്യം ലഭിക്കുന്നവർ. അല്ലാത്തവർക്ക് അത് കിട്ടൂല. സിറാത്തു പാലത്തിലൂടെ കടക്കാനും ഷഫാഅത്തിന് സൗഭാഗ്യം ലഭിക്കാനും മീസാനിൽ അവനവൻ്റെ ഏടുകൾ കനം തൂങ്ങാനും ഹൗദുൽ കൗസറിലെ ഒരു തുള്ളി വെള്ളം കിട്ടാനും എന്തു വേണം, എന്തു വേണം? ഇവിടെ നമുക്ക് അല്ലാഹു തന്ന ഹിദായത്ത് സിറാത്തുൽ മുസ്തഖീം വേണം, ഒരു നിർബന്ധമാണ്. അത് സഹോദരങ്ങളെ, നാട്ടുകാർക്ക് വേണ്ടി, മഹല്ലിന് വേണ്ടി, ഉസ്താദുമാർക്ക് വേണ്ടി, ഭാര്യ വീട്ടുകാർക്ക് വേണ്ടി, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി, സഹപാഠികൾക്ക് വേണ്ടി, നാട്ടു നടപ്പുകൾക്ക് വേണ്ടി,
മാറ്റിക്കൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. എന്ത് വില കൊടുത്തും അതിനെ പിടിച്ചു വെക്കണം. എന്തേ, ഈ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും മഹല്ലത്തെ കാതിയരും ആ മഹല്ലത്തെ രജിസ്റ്ററും നാളെ പരലോകത്തുണ്ടാവൂല, ആരുണ്ടാകൂല. നമ്മളൊറ്റക്കാണ്. ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. നീ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന നൽകപ്പെട്ട ഗ്രന്ഥമുണ്ടല്ലോ, ആ ഗ്രന്ഥമൊന്ന് തുറന്ന് വായിക്കടോ. അതാണ് നിനക്കുള്ള വിചാരണ, അതാണ് വിചാരണ. അത് പള്ളിക്കത്തെ രജിസ്റ്ററൊന്നുമല്ല, ഏതെങ്കിലും സീലല്ല, ലെറ്റർ പേഡല്ല, ഓഫീസിലെ കസേരകളല്ല, സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനല്ല. അതെന്താ? അത് ഈമാനാണ്, ഈമാനാണ്. ആ ഈമാൻ കളഞ്ഞു കുടിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നോക്കൂ, നിങ്ങൾ ഇവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് വിളിച്ച് അങ്ങയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണേ, ആ നിലക്ക് ചോദിക്കുന്ന എത്ര ആളുകളുണ്ട്. മംഗൂസ് മൗലിദിന്റെ വരികൾ ഒരുപാട് മനപ്പാടമുള്ള ആളുകളുണ്ടാകും. അന്ത മുൻജീനാഗദൻ മിൻ ഷഫാഅതിക സ്വഫാ. പ്രവാചകരെ, അങ്ങയുടെ തെളിഞ്ഞ ശുപാർശ കൊണ്ട് ഞങ്ങളെ നാളെയുടെ ശിക്ഷയിൽ നിന്ന് കാക്കണേ. മല്ലനാ മിസ്ലുകയ സയ്യിദി ഖൈറൻ നബീ. അങ്ങയെപ്പോലെ ഒരാളും ഞങ്ങൾക്കില്ല, അങ്ങയെപ്പോലെ ഒരാളും ഞങ്ങൾക്കില്ല. നോക്കൂ നിങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഒരുപാട് നിമിഷങ്ങളിൽ കൂടെയുണ്ടായിരുന്ന അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു അങ്ങയുടെ ഷഫാഅത്ത് നാളെ പരലോകത്ത് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് കൊടുത്ത ഉത്തരം എന്താണ്? അനഫായിലുൻ ഇൻഷാ അല്ലാ, അല്ലാ ഉദ്ദേശിച്ചാൽ ഞാൻ ചെയ്യുമെന്നാണ്. എൻ്റെ ഇഷ്ടപ്രകാരമല്ല, എൻ്റെ ഇച്ഛക്കനുസരിച്ചല്ല, എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെയോ, അഷഫാഅത്തു ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ. ഞങ്ങളിതാ ഒരുപാട് ആഗ്രഹിച്ച് കൊതിമൂത്ത് ഖിയാമത്ത് നാളിൽ നിൽക്കുമ്പോൾ ആ ഷഫാഅത്ത് ധാരാളമായി ഞങ്ങൾക്ക് നൽകണേ. വാഹുലനാ ഇല്ലാഅയാ സയ്യിദി ഖൈറൻ നബീ. അത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് നൽകുന്ന സയ്യിദരെ അറുന്നങ്ങ് തരണം. എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ചോദ്യം? മൻ അസ്അദു നാസി ബിഷഫാഅതി യൗമൽ ഖിയാമ. എന്താ ഉത്തരം? ലാ ഇലാഹ ഇല്ലല്ലാഹിൽ കളങ്കം വരുത്താത്തവർക്കാണ്, അതിനെ കേടുവരുത്താത്തവർക്കാണ്, അള്ളാഹുവിന് പകരക്കാരെയും സമന്മാരെയും ഉണ്ടാക്കാത്തവർക്കാണ്, റബ്ബിന് കൊടുക്കേണ്ട ആരാധനയെ റബ്ബല്ലാത്തവർക്ക് നൽകിയവർക്കാണ് അത് കിട്ടുക. എല്ലാവർക്കും അത് കിട്ടൂല. മനസ്സിലാകുന്നുണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് സ്റ്റേജുമ്മേ ഇരുന്ന് നല്ല മൈക്കും കെട്ടി ആളുകളെ അണികളെ വിളിച്ചു വരുത്തി ഈണത്തിലും താളത്തിലുമൊക്കെ ഈ വരികളിങ്ങനെ പാടിയാൽ ഷിർക്കിൻ്റെ വരികളിലൂടെ ഷിർക്കൻ വിശ്വാസങ്ങളിലൂടെ ജീവിച്ച് റബ്ബിലേക്ക് മടങ്ങേണ്ടി വരും. അതാണ് പ്രശ്നം, അതാണ് പ്രശ്നം. ആ ഷിർക്കിനെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും സ്ഥാപിക്കാനാണ് അഹ്ലു സുന്നൽ ജമാഅക്കൊരു മറുപടി ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടാണ് ഇൻഷാ അല്ലാ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടത്. ചില കാര്യങ്ങൾ തുറന്ന് ഇവിടെ കാണിക്കാൻ തന്നെയാണ് തീരുമാനം. അത് ഗുണകാംക്ഷയോടുകൂടിയാണ് നമ്മൾ കാണിക്കുക. ആരെയെങ്കിലും ആക്രമിക്കാനോ ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനോ ഒന്നുമല്ല. ഇവിടെ ആ പരിപാടിയിൽ ഒരു ഉസ്താദ് പറഞ്ഞ പോലെ, എന്താ ഉസ്താദ് പറഞ്ഞത്? ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു തരുന്നാണ് ഉസ്താദ് അന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ കരുതി, ഞാൻ ആ പ്രസംഗം കേട്ടപ്പോൾ കരുതി നഞ്ഞ് കുറേ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ കാണാൻ പോകുക എന്ന് കരുതി. അപ്പം എന്താ, ഓരോ ആളുകളെ പ്രഭാഷണം സെക്കൻഡുകൾ കട്ട് മുറിച്ച് അതിൻ്റെ അടിയിൽക്ക് ഇങ്ങനെ എരിയും പുളിയും കയറ്റിക്കൊടുത്ത് അങ്ങനെ ജനങ്ങളെ കബളിപ്പിച്ച് പോയി. അപ്പോൾ നമ്മുടെ ഈ വിശദീകരണത്തിൽ ആദ്യം നമ്മളെ ഒന്ന് കേൾക്കണം. എന്താ കേൾക്കേണ്ടത്? ഇവിടെ ഓരോരുത്തരെയും അവരുടെ ആശയങ്ങളും ആദർശങ്ങളും എന്താണ് എന്ന് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. അത് ഉസ്താദ് പറയുന്നെന്ന് കേൾക്കുക. പ്രത്യേകിച്ച് ഇന്നിപ്പോ ക്ലിപ്പിംഗ് സംവിധാനത്തിലൂടെയാണ് വിഷയങ്ങൾ പഴയകാലല്ല
ഞാൻ പറഞ്ഞില്ല എന്ന് ആണയിട്ട് പറഞ്ഞാലും അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യമല്ല. പറഞ്ഞ ആളിനെ അവിടെ ഹാദറാക്കും. ഓക്കെ, അപ്പൊ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂല. ആരാണോ പറഞ്ഞത് അത് ഇവിടെ അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നതാണ് ഉസ്താദ് അന്ന് ഒമ്പതാം തീയതി പറഞ്ഞത്. പക്ഷെ അതിന് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വസ്തുതയാണ്, ഒരു കളവല്ല, യാഥാർത്ഥ്യമാണ്. ഒരു ഒരു 5 മിനിറ്റ് പോലും നീതി പുലർത്താൻ കഴിഞ്ഞിട്ടില്ല, പിന്നല്ലേ ബാക്കി. അപ്പം അത്രത്തോളം അബദ്ധങ്ങളും അതുപോലെ തന്നെ കളവുകളുമായിരുന്നു ആ സംസാരം മുഴുവൻ. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഈ നിലയിൽ സമസ്ത വിഭാഗങ്ങളാകാനുള്ള കാരണം എന്താ? ഇത് സാധാരണക്കാരായ നമ്മളൊക്കെയൊന്ന് പഠിച്ചിരിക്കണം. എന്താണെന്നറിയോ, കേരളത്തിൽ ആദർശപരമായി ആദ്യത്തെ വ്യതിയാനം ഉണ്ടാക്കിയ ടീം ആരാന്നറിയോ? അത് സമസ്തയാണ്. സമസ്തയാണ്. അതല്ല എന്ന് ഇനി ഏതെങ്കിലും ഉസ്താദുമാർ ഇവിടെ വന്ന് തെളിയിക്കാൻ തയ്യാറാണെങ്കിൽ ഇൻഷാ അള്ളാ അവർക്ക് ബോധ്യമാകുന്ന നിരവധി തെളിവുകൾ വാരി എറിഞ്ഞു കൊടുക്കാം. ഒരു പ്രശ്നമല്ല, ഒരു പ്രശ്നമല്ല. ആദർശ വ്യതിയാനമുണ്ടാക്കി ആദ്യം പോയ ടീമാണ് അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുണ്ടാക്കിയ ആദർശ വ്യതിയാനത്തിന് വേണ്ട നുണകളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷമാണ് കേരളത്തിൽ പിന്നെ ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടായത്. ആദ്യ ടീം അവരാണ്. 1926 ഇറങ്ങിപ്പോവുകയും 1936 ഒരു സംഘടനയായി രൂപീകരിക്കപ്പെട്ടു വരികയും ചെയ്തു. എവിടുന്നാ ഓല് പോയത്? 1924 രൂപീകരിക്കപ്പെട്ട കേരള ജംഇയ്യത്തുൽ ഉലമാ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന കേരളത്തിലെ പ്രഥമ സംഘടന. പ്രഥമ സംഘടനയും പ്രഥമ പണ്ഡിത സഭയുമാണത്. അതിൽ നിന്ന് അവരൊക്കെ ഇറങ്ങിപ്പോയത്, വേറെ ഇവിടുന്നുമല്ല. അപ്പം അതിൻ്റെ മുമ്പോ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ വെറും പിന്നെ വ്യാജ തൊരീക്കത്തുകളും അതുപോലെ തന്നെ സൂഫി കഥകളും കള്ളക്കഥകളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഖുർആൻ പഠിക്കുന്ന, ഹദീസുകൾ എന്താണെന്നറിയുന്ന ആളുകളില്ല. ആ നിലക്കാണ് അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥ. അവിടെ നിന്നാണ് പണ്ഡിതന്മാർ ഇതിനൊരു മാറ്റം വേണം എന്ന നിലക്ക് കഠിനമായ പ്രയത്നങ്ങളും അധ്വാനങ്ങളും ഒക്കെ തുടങ്ങിയത്. സഹോദരങ്ങളെ, അതിൻ്റെ ഫലമാണ് ഇന്നൊക്കെ നീണ്ടു കിടക്കുന്ന പ്രബോധന കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, ആരാണോ ആശയപരമായ വ്യതിയാനം ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് അവരെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? പറയിപ്പിക്കുകയാണ്. അതങ്ങനെ പറയിപ്പിച്ച് നമ്മൾ കേട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ പറ്റുള്ളൂ. ഇതെന്തറിയോ, ഒരു സാമൂഹിക പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കളവിൻ്റെ പ്രശ്നം ഉണ്ടായാൽ നമ്മളെന്താ, കള്ളന്മാരെ ശല്യം ഉണ്ടായാൽ എന്താ ചെയ്യുക? നമ്മൾ ഉറക്കൊഴിച്ച് അല്ലേ? ഇനി അതിനുവേണ്ടി കളക്ഷൻ ഉണ്ടെങ്കിൽ കള്ളനെ പിടിക്കാൻ സെക്യൂരിറ്റിനെ വെക്കണം, ഇത്ര ചിലവാകും എന്നുണ്ടെങ്കിൽ അതൊക്കെ പിരിക്കാൻ നമ്മൾ തയ്യാറാകും. ഉറക്കമൊഴിച്ച് കാത്തിരിക്കും, പലവും നമ്മൾ ചെയ്യും. എന്തേ, അതൊരു ഭൗതിക പ്രശ്നമാണ്. ഇത് ഭൗതിക പ്രശ്നമല്ല, ഇത് മതപരമായ പ്രശ്നമാണ്. നാളെ പരലോകം നഷ്ടപ്പെടാൻ കാരണമാകുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് സാഗൂദം ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. വിമർശന മനസ്സോടെയല്ല, എനിക്ക് ചില കാര്യങ്ങൾ വ്യക്തമായി കിട്ടാനുണ്ട് എന്ന മനസ്സോടെയാണ് ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും കേൾക്കേണ്ടത്. ഇവിടെ പ്രസംഗിച്ച ഉസ്താദുമാർ അഹ്ലു സുന്നവൽ ജമാഅയെ സംബന്ധിച്ച്, സലഫികളെ സംബന്ധിച്ച് പറഞ്ഞ ഏറ്റവും ആദ്യത്തെ ആരോപണം, അവർ പാരമ്പര്യ മുസ്ലിങ്ങളെ, പാരമ്പര്യ സുന്നികളെ മുശിരിക്കുകളാക്കുന്നവരാണ്, കാഫിറുകളാക്കുന്നവരാണ്. ഇതാണ് ഒന്നാമത്തെ അവരെ സംസാരം. ആ കാര്യം ഒന്ന് കേൾക്കുക. ഇവിടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ ഏകദൈവ വിശ്വാസികളല്ല, ബഹുദൈവ വിശ്വാസികളാണ്. ഒരിക്കലും സ്വർഗപ്രവേശനത്തിന് യോഗ്യമായ വിശ്വാസമല്ല അവരുടേത്. മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചതുപോലെയുള്ള വിശ്വാസമാണ് ഇസ്ലാമിൻ്റെ പേരിൽ ഇവിടെയുള്ള പാരമ്പര്യ മുസ്ലിമീങ്ങൾ വെച്ചു പുലർത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്
നമ്മളെ എല്ലാവരെയും മുശ്രിക്കുകളാക്കി എന്നതുകൊണ്ടാണ് നാം ഇങ്ങനെ ഒരു മറുപടി വെക്കേണ്ടി വരുന്നത്. കേട്ടല്ലോ, അവർക്ക് ആകെ ഉണ്ടായിരുന്ന അജണ്ട നമ്മളവരെ മുശ്രിക്കുകളാക്കി എന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം. എന്ത്? അന്ന് സംഘടിപ്പിക്കപ്പെട്ട പരിപാടി പൂർണ്ണമായും അവർ കേട്ടപ്പോൾ, കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെന്നെ തോന്നി നമ്മുടെ വിശ്വാസമൊക്കെ മക്കത്തെ മുശ്രിക്കളെ വിശ്വാസം പോലെയാണ്. അത് തോന്നിയോണ്ടാണല്ലോ ആ നിലക്കൊരു വിമർശനം ആദ്യം എടുത്തിട്ടത്. അന്ന് ബഹുമാനനായ ഫൈസൽ മൗലവിയും ഹുസൈൻ സലഫിയും ഒക്കെ മണിക്കൂറുകൾ എടുത്ത് എന്താ സംസാരിച്ചത്? സഹോദരങ്ങളെ, വിശ്വാസ രംഗത്തുള്ള വൈകല്യങ്ങൾ എടുത്തു കാണിച്ചു, ആ വൈകല്യങ്ങളെ തിരുത്താനുള്ള ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. അതുപോലെ തന്നെ ആ വ്യതിയാനങ്ങൾ കാരുമായിട്ടാണ് ബന്ധമുള്ളത്, അത് പാരമ്പര്യമായി എവിടുന്ന് വന്നതാണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു. അല്ലാതെ ഏതെങ്കിലും ഒരാളെ വ്യക്തിപരമായി എടുത്തുകൊണ്ട് അയാൾ മുശ്രിക്കാണ് കാഫിറാണ് എന്ന നിലക്ക് സംസാരിച്ചോ ഇല്ല. സുന്നി സമൂഹത്തെ മൊത്തത്തിൽ നിങ്ങളൊക്കെ മുശ്രിക്കുകളാണ് കാഫിറുകളാണ് എന്ന് സംസാരിച്ചോ ഇല്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലാത്തൊരു കാര്യം ജനങ്ങളെങ്ങനെ എന്തോ ഒരു അത്ഭുതം നമ്മളൊക്കെ പാടെ കാഫിറികളും മുശ്രിക്കുകളും ആക്കി എന്ന് കണ്ട് തോന്നിപ്പിച്ചാൽ ആ ഉസ്താദ് വല്ലാതെ ഇടങ്ങാറാകുകയാണ്. ശരി, അങ്ങനെ നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല എന്നത് ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഉസ്താദ് പറഞ്ഞ കാര്യം തെളിയിക്കാൻ ഒരു സെക്കൻഡ് പോലും ഉസ്താദ് സലഫിൻ്റെ സംസാരോ ഫൈസൽ മൗലിയുടെ സംസാരോ അഷറഫ് ഖാൻ്റെ സംസാരം ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, ഒരു സെക്കൻഡ് പോലും എടുത്തിട്ടില്ല. ഉസ്താദിൻ്റെ ഒരു പെരുപ്പിക്കലായി, ഒരു വലിപ്പ വർത്തമാനമായി മുന്നോട്ട് വെച്ചു. എന്നാൽ ഈ സ്വഭാവത്തിൽ ആരാ ശരിക്കുള്ളത്? അത് മനസ്സിലാക്കിയാൽ മതിയല്ലോ. വ്യക്തിപരമായി അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ അവർ മുശ്രിക്കുകളാണ് കാഫിറുകളാണ് എന്ന നിലക്ക് ഈ സമൂഹത്തിൽ പറഞ്ഞവരാരാ? ഈ വിഭാഗം ആളുകൾ തന്നെയാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ തെളിവെന്താണ്? ഇവിടെ പ്രസംഗിച്ചവർ ഓരോരുത്തരും അവരുടെ മനസ്സിൽ മറക്കാതെ അവർക്ക് വല്ലാത്ത ഒരു ഷോക്കായി കിടക്കുന്ന കാര്യമുണ്ട്. അതെന്താണെന്നറിയുമോ? അവരുടെ സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സമസ്ത വിഭാഗത്തിലെ തലമുതിർന്ന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു കൂറ്റനാട് മുസ്ലിയാർ, കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ. സമസ്തക്ക് ഭയങ്കര കാര്യപ്പെട്ട ആളാണ് ആ മുസ്ലിയാർ. ഖുർആൻ തെർജുമ ചെയ്തു, മലയാളത്തിലേക്ക് തെർജുമ ചെയ്തു. ഖുർആൻ പരിഭാഷപ്പെടുത്തൽ ഹറാമാണ്, അത് പാടില്ല എന്ന് ഫത്വ ഇറക്കിയവരായിരുന്നു അവർ. ഖുർആൻ പഠിക്കാനൊന്നും പറ്റൂല, ഖുർആൻ അർത്ഥസഹിതം പഠിക്കൽ ഹറാമാണ്, ഫാത്തിഹന്റെ അർത്ഥം പോലും ശരിക്കും പഠിക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളാണ്. തിരുത്തിയിട്ടില്ല. ആ ഫത്വകളൊക്കെ എപ്പോഴും ഉണ്ട് നമ്മുടെ കൈകളിൽ, ആ രേഖകളൊക്കെ ഉണ്ട്. അപ്പോഴാണ് പല മുസ്ലിയാക്കന്മാരും ഖുർആനൊക്കെ തെർജുമ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം എന്താ ഉണ്ടായത്? അന്നത്തെ സമസ്ത സെക്രട്ടറി ഒരു ഫത്വ പുറപ്പെടുവിച്ചു, അത് സിറാജ് പത്രത്തിൽ അടിച്ചു വന്നു. കെ വി കൂട്ടനാട് മുസ്ലിയാർ കാഫിറും മുർത്തദ്ദുമായിട്ടുണ്ടെന്ന് അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. കാഫിറു മാത്രമല്ല, കാഫിറും മുർത്തദ്ദുമായിട്ടുണ്ട്. അതിനെ കാഫിറും മുർത്തദ്ദും ആക്കിയ ആളുകളാണ് ഇവർ. അപ്പൊ അതെന്താ സമൂഹത്തോട് പറയാത്തത്? നമ്മൾ സ്വയം തന്നെ കാഫിറും മുർത്തദ്ദും ആക്കുന്ന പണിയാണ് നമ്മളത് എന്ന് പറയാതെ അതൊന്നും ചെയ്യാത്ത മുവഹിദുകളെ വേദനിപ്പിക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് മറുപടി ഉണ്ടെങ്കിൽ പറയേണ്ടത് അതാണ്, അത് ഞങ്ങൾക്ക് അബദ്ധം വന്നതാണ്, ഞങ്ങളെ ഉസ്താദുമാർക്കൊരു തെറ്റുപറ്റി, ഞങ്ങളൊക്കെ തിരുത്തിയിട്ടുണ്ട്, ആ തിരുത്തിയതൊന്ന് കാണിച്ചാലും മതി. ഇനിയോ? ഇനി ഒരു സമൂഹത്തെ ഒന്നടങ്കം ലാ ഇലാഹ ഇല്ലല്ലാ അനുസരിച്ച് അത് ഉൾക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് മാത്രം സഹായം തേടി അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കി അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഇവരെന്താ പറയുക? ഇതേ പേരുകൾ തന്നെയാണ്. ഇത് പുതിയ പുസ്തകമാണ്, ഏറ്റവും പുതിയ പുസ്തകമാണ് എ പി മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം, ജൂനിയർ കാന്തപുരം എന്നറിയപ്പെട്ട ഈ അടുത്ത് മരണപ്പെട്ട അവരെ ഉസ്താദാണ്. ആ ഉസ്താദിൻ്റെ മരണശേഷം
അവർ അദ്ദേഹത്തിൻ്റെ ഫത്വകളും പ്രസംഗങ്ങളും ഒക്കെ പുസ്തക രൂപത്തിലാക്കി. അതിൻ്റെ 278-ാമത്തെ പേജ് മുജാഹിദ് സമൂഹത്തിനെ അവിശ്വാസികളെക്കാൾ അധപ്പതിച്ചവരാണെന്ന് പറയാൻ പാടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ മുജാഹിദുകൾ കാഫിറായി എന്നാണോ അർത്ഥം? ഒന്ന് വിവരിച്ചാലും ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിൽ തന്നെ എന്താ ഉള്ളത്? എങ്ങനെയെങ്കിലും ഓരോന്ന് കാഫിറായി കിട്ടണം. അതുകൊണ്ടാണല്ലോ ആ ചോദ്യം. എന്താ ഉത്തരം? മുസ്ലിം സമൂഹത്തിൽ മുജാഹിദുകൾ അവിശ്വാസികളെക്കാൾ അപകടകാരികളാണെന്ന് പറയാം. വല്ലാഹുൽ മുസ്തആൻ. നഊദു ബില്ലാ. അവിശ്വാസികളെക്കാൾ അപകടകാരികൾ കാഫിറാണെന്ന് പറയാൻ പാടില്ല. കണ്ടോ, ഉത്തരത്തിൽ തന്നെ വൈരുദ്ധ്യം. എന്ത്? അവിശ്വാസികളെക്കാൾ അപകടം, എന്നാ കാഫിറാന്ന് പറയാനും പറ്റൂല. എന്തൊരു കഷ്ടാണ്. ഒരു ഉത്തരത്തിൽ തന്നെ വൈരുദ്ധ്യം. അപ്പൊ എന്താ, ഇതൊക്കെ ഷെയ്ത്വാന്റെ പണിയാണേ. ഷെയ്ത്വാൻ പറയിപ്പിക്കും, ഷെയ്ത്വാൻ ഒന്നാൽ പറയിപ്പിക്കും, അതിൻ്റെ മറുപടി ഓൻ തന്നെ പറയിപ്പിക്കും. ഏതുപോലെ ബദറിൽ കളിച്ചില്ല ഷെയ്ത്വാൻ, എന്തിയാ പറഞ്ഞത്? നിങ്ങൾ പോരി, ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട് പോരും, ആരും നിങ്ങളെ തകർക്കൂല. അല്ലാഹുവിൻ്റെ മലക്കുകൾ സഹായം എന്നോണം ഇറങ്ങുന്നത് കണ്ടപ്പോ ഷെയ്ത്വാൻ പറഞ്ഞു, നിങ്ങൾ കാണാത്ത ഒന്ന് ഞാൻ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ തടി രക്ഷപ്പെടുത്തുകയാണ്. ഷെയ്ത്വാൻ വണ്ടി വിട്ടു. അതന്നെ, എന്ത്? കാഫിറുകളേക്കാൾ അപകടം, എന്നാ കാഫിറാന്ന് പറയരുത്. ഒരു തീരുമാനമാക്കി തരും, ഇതിൻ്റെ പ്രമാണമൊന്ന് കൊണ്ടുവരും. ലാ ഇലാഹ ഇല്ലല്ലാ മനസ്സിൽ സൂക്ഷിക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കുന്ന, അല്ലാ എന്ന് മാത്രം വിളിക്കുന്ന മുവഹിദുകളെ ഈ രൂപത്തിൽ ആക്രമിക്കാൻ. എന്താ നിങ്ങൾക്ക് തെളിവ്? അത് കൂടുന്നത് ഇത് ഇത് ഫ്രഷാണ്. ഇനി പഴയതാ അറിയേണ്ടതാ. 2023 ആ മണമുള്ള സാധനമാണ്. ഇനി വേറൊന്നും പറയണ്ട. ഇനിയോ അതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. നാട്ടിക മൂസ മുസ്ലിയാർ, അദ്ദേഹം ഇ കെ സമസ്ത വിഭാഗത്തിലെ പ്രധാന പണ്ഡിതനായിരുന്നു. സമസ്ത പിളരും മുമ്പ് കാന്തപുരം എ പി അബൂ മുസ്ലിയാരുടെ കൂടെ സജീവമായി ഉണ്ടായിരുന്ന ആളായിരുന്നു നാട്ടിക. എന്തിനാ നാട്ടികൻ്റെത് ഇവർക്ക് മറുപടിയായി കേൾപ്പിക്കണത് അറിയോ? ഇനിയിപ്പോൾ ഐക്യപ്പെടാനുള്ള ചർച്ചയാണല്ലോ, രണ്ടു കൂട്ടരും ഒന്നാകാനുള്ള ചർച്ചയാണ് നടക്കുന്നത്. അപ്പം എന്തായാലും രണ്ട് വിഭാഗത്തിലെ പണ്ഡിതന്മാരെയും ഉൾക്കൊള്ളേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് നാട്ടിക മൂസ മുസ്ലിയാർ തൗഹീദും ഷിർക്കും എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം. ഈ പുസ്തകത്തിൻ്റെ 39-ാമത്തെ പേജ് ചുരുക്കത്തിൽ കഴിവ് അല്ലാഹുവിൻ്റെതും മനുഷ്യൻ്റേതുമെന്ന് രണ്ടായി വിഭജിച്ച് അല്ലാഹുവിൻ്റെ ഗുണമാകുന്ന കുദറത്തിൽ ഇവർ മായം ചേർത്തിരിക്കുന്നു. അതിനാൽ ഒറിജിനൽ മുഷിരിക്കുകൾ ഇവരാണ്. ഒറിജിനൽ മുഷിരിക്കുകൾ തൗഹീദിൻ്റെ ആളുകൾ. മാത്രമല്ല, ഓരോ മനുഷ്യനും സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കുക വഴി, സ്വന്തം കഴിവുണ്ടെന്ന് വിശ്വസിക്കുക വഴി കോടിക്കണക്കിന് സൃഷ്ടാക്കളെ അംഗീകരിക്കുന്ന ഇവർ മഹാമുഷിരിക്കുകളാണ്. മഹാമുഷിരിക്കുകളാണ്. ഇതൊന്നും അങ്ങനെ പുറത്തരൂല, ഇതങ്ങനെ വിട്ടരാൻ മനസ്സില്ല. ഇൻഷാ അല്ലാ പരലോകത്ത് അല്ലാഹുവിൻ്റെ കോടതിയിൽ, നീതിയുടെ ലോകത്ത് ഞങ്ങൾ ചോദിക്കും നിങ്ങളോട്, എന്തടിസ്ഥാനത്തിലാണ് ഈ നിലക്കുള്ള ഫത്വകൾ, ഈ നിലക്കുള്ള ആരോപണങ്ങൾ, വൃത്തികേടുകൾ ഞങ്ങൾക്ക് നേരെ അഴിച്ചു വിട്ടത്? വിടൂല, വിടൂല. ഇതിന് തീരുമാനം ഉണ്ടാക്കണം, ഇതിനങ്ങൾ തീരുമാനം ഉണ്ടാക്കണം. ഇൻഷാ അല്ലാ അതിന് ഒരു തീരുമാനവുമായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇനിയോ ഇവർ ഇവിടെ അടുത്തതായി പറഞ്ഞു വെച്ച പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന് ഇതാണ്. അപ്പോൾ ഈ വിഷയം അവർ തീരുമാനിക്കട്ടെ. ഈ ഇത് കേൾക്കുന്ന ഈ പ്രദേശത്തെ സമസ്തയെ അനുകൂലിക്കുന്ന നല്ലവരായ സുഹൃത്തുക്കൾ ഒന്ന് മനസ്സിൽ വെക്കുക, ഇങ്ങനൊരു പണി നമ്മൾ ഉസ്താദുമാർ ചെയ്തോ? ഇത്ര മോശമായ നിലക്കാണോ ഉസ്താദുമാർ പറഞ്ഞത്? അത് ചോദിക്കണമല്ലോ, വിടാൻ പാടില്ല. നെയ്മി ഉസ്താദിനോട് ചോദിക്കണം, അല്ല ഉസ്താദ് എങ്ങനെയുണ്ടോ? മമ്പാട്ടെന്ന് വന്ന ഉസ്താദിനോട് ചോദിക്കണം എങ്ങനെയുണ്ടോ? ചോദിച്ചു പോകണം, എന്നാലേ പരലോക രക്ഷപ്പെടുള്ളൂ. ഇനി അടുത്ത പ്രശ്നം എന്താണെന്നറിയോ? അടുത്ത പ്രശ്നം അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട. ശരി, ആ ഭാഗം ഒന്ന് കേൾക്കുക. അത് വഹാബിയാണ്. അല്ല, അല്ലാഹു അല്ലാത്ത മൗലവി പറയാണ് പ്രാർത്ഥന അല്ലാഹു അല്ലാത്തവർക്ക് നടത്താൻ പാടില്ല എന്നൊരു വിഭാഗം, അത് വഹാബിയാണ്.
അല്ല അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കാമെന്ന് പറയുന്നൊരു വിഭാഗം. ഇങ്ങനെ രണ്ട് തർക്കമാണ് ഇവിടെ ഉള്ളത് എന്ന് മൗലവി നമുക്കുമേൽ പച്ചക്കളവ് പറയാം. കേട്ടല്ലോ, ബഹുമാനായ ഹുസൈൻ സലഫിയും ഫൈസൽ മൗലവിയും ഒക്കെ പച്ചക്കള്ളം ആർക്ക് നേരെ പറഞ്ഞു? സമസ്തക്ക് നേരെ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു പേടിയുണ്ടാകണല്ലോ, അത്ര പച്ച നോണ അഹ്ലു സുന്നവൽ ജമാഅത്തിൻ്റെ ആളുകൾ പണ്ഡിതന്മാർ പറയേ, എന്നാ പറഞ്ഞിട്ടില്ല, പറഞ്ഞ കാര്യം സത്യമാണ്, നല്ല പത്തരമാറ്റ സത്യമാണ് അഹ്ലു സുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാർ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പണ്ഡിതന്മാർ നിങ്ങളെ ചോദ്യം ചെയ്ത് സത്യമാണ്. എന്താ തെളിവ്? ആ ഉസ്താദ് കണ്ടോ ഇല്ലേ എന്നറിയില്ല. ഇവരെ എന്തുകൊണ്ട് അകറ്റണമെന്ന പുസ്തകം, ഇതേതാ പുസ്തകം? ചാലിയം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ സമസ്തയുടെ ശ്രദ്ധേയമായ എട്ടാം പ്രമേയമുണ്ട്. എട്ടാം പ്രമേയം എന്നാണ് സമസ്തൻ്റെ അഡ്രസ്സാട്ടോ ഈ പ്രമേയം. ഈ പ്രമേയം അല്ലെങ്കിൽ സമസ്തല്ല. എന്തേ കാരണം? ഈ പ്രമേയത്തിൻ്റെ അവസാനം പറയുന്നു, ഈ കാര്യങ്ങൾ ഇത് അംഗീകരിക്കാത്ത ഒരാൾ സുന്നിയല്ല, അവർ ഖാസി ഖതീബ് ഇമാം എന്നീ സ്ഥാനത്തേക്ക് അർഹരുമല്ല. വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രമേയമാണിത്. ഇതൊക്കെയാണ് ഈ പ്രമേയത്തിൻ്റെ പ്രത്യേകത. എന്താണ് അതിൻ്റെ തുടക്കം കേൾക്കുക. മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ ദാത്ത്, ജാ, ഹക്ക്, ബറക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, നേരിട്ട് വിളിക്കൽ, നേരിട്ട് വിളിക്കൽ. നേരിട്ട് വിളിക്കലിൻ്റെ അറബി എന്താ? ദുആ, പ്രാർത്ഥന അല്ലാരെന്താ? അപ്പോ അമ്പിയാക്കളി ഔലിയാക്കളിയും നേരിട്ട് വിളിക്കാത്ത സുന്നിയല്ല എന്ന് എട്ടാം പ്രമേയം. ഇത് നഈമി ഉസ്താദ് കണ്ടിട്ടുണ്ടോ? മമ്പാടുന്ന് വന്ന ഉസ്താദ് കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കേട്ടോ കളവ് പറഞ്ഞത്. ഹുസൈൻ സലഫി അല്ല, ഫൈസൽ മൗലവി അല്ല, ഞങ്ങൾ തന്നെയാണ് നുണ പറഞ്ഞത്. ആ നിലക്കൊന്ന് മനസ്സിലാക്കി. ഇനി അതുകൊണ്ട് തീർന്നില്ല. നുസ്റത്തുൽ അനാം മാസിക സമസ്ത വിഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ മാസികയാണ്. അതിൻ്റെ 993 ഒക്ടോബർ, ആ ഒക്ടോബറിലെ നുസ്റത്തുൽ അനാമിൻ്റെ 23 പേജിൽ ആരും പറയാത്ത ശിർക്ക് തെളിയിക്കാൻ ആരെയാണ് വെല്ലുവിളിക്കുന്നത്? സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ, ബ്രാക്കറ്റിൽ പ്രാർത്ഥന, പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. നേരിട്ട് തന്നെ പ്രാർത്ഥിക്കും. പിന്നെയോ? എന്നിട്ടോ? അത് ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ മാത്രമല്ല, കബറാളികളോട് അർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് ആർക്കും തെളിയിക്കാനാവില്ല. ഇതാണ് സുന്നി വിശ്വാസം. അപ്പൊ സുന്നികളെ വിശ്വാസം അതന്നെയാണ്. അത് ഹുസൈൻ സലഫിയും ഫൈസൽ മൗലവിയും സമൂഹ മധ്യത്തിൽ പറഞ്ഞതിന് ഇങ്ങനെ വിറച്ചിട്ട് കാര്യമില്ല. വിറക്കല്ല വേണ്ടത്, ഇതൊക്കെ തിരുത്തണം. അതൊക്കെ തിരുത്തിയിട്ട് ഒരു ശുദ്ധ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം, അതാ വേണ്ടത്. ഇനിയോ ഏറ്റവും പ്രധാനപ്പെട്ട, കാലങ്ങളായി നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വഴിവിരിഞ്ഞവർക്കെന്ത് പറ്റി എന്ന പേരിൽ ഹാഷിം നഈമി എന്ന സമസ്ത വിഭാഗത്തിലെ ഒരാൾ ഇറക്കിയ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് സമസ്ത എ പി വിഭാഗത്തിലെ കീരത്ത് മുഹമ്മദ് മാസ്റ്ററാണ്. എന്താ അതിലുള്ളത് കേട്ടോളി? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നാണ് ഹെഡിങ്. അതിൻ്റെ കീഴിൽ പറയുന്നു, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന പ്രമേയം സാക്ഷാൽ ഇബിലീസിൻ്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. പ്രാർത്ഥന അള്ളാഹുനോട് മാത്രം പറഞ്ഞ ഇബിലീസിൻ്റെ പ്രമേയമാണ്. അപ്പം എന്താ അർത്ഥം? അള്ളാഹ് അല്ലാത്തതോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നല്ലേ, അതെങ്ങനെ നുണയാകുക, അതെങ്ങനെ കളവാകുക? അപ്പോൾ ചെറിയ പേടിയൊക്കെ ഉണ്ടാകും. ഇത് പരലോകത്തിൻ്റെ കാര്യമല്ലേ, ദുന്യാവിൽ നിന്ന് രക്ഷപ്പെട്ടാലും അള്ളാഹുവിൻ്റെ കോടതിയിൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ടാകാം ആ ഒരു ബേജാറ്, ഒരു വല്ലാത്ത പേടി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാകുക. ഏതായിരുന്നാലും ഇതൊക്കെ അദ്ദേഹം ഒന്ന് കേട്ട് മനസ്സിലാക്കട്ടെ, ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ ഉണ്ടല്ലേ. ഇനി അത് മാത്രമല്ല, ഇതിപ്പോൾ എഴുതിയതാണല്ലോ. ഇനി പച്ചക്ക്, പച്ചയായി തന്നെ ഇവർ സമസ്ത ഉണ്ടാക്കിയത് തന്നെ എന്തിനാത്രേ? മൊഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. കേട്ടോളിയ ഭാഗം ഒന്ന്.
പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന്. ഓസുല്ലാലമനെ, യാ ഓസുല്ലാലം, അശ്ശൈഖ് മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, എന്നാവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങള്. കണ്ടോ, അള്ളാനെ വിളിക്കാനല്ല, തളീക്കര ഉസ്താദാത് നെയ്മ ഉസ്താദ് തളീക്കര ഉസ്താദിനെ വിളിക്കണം, എന്നിട്ട് ചോദ്യം ചെയ്ത് ചൂടാകണം ഉസ്താദിനോട്. എന്താ ഉസ്താദ് എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ, ഇനി നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഞാൻ പുറത്താക്കും എന്നൊക്കെ പറയണം. അതാണല്ലോ ഇപ്പൊ നെയ്മ ഉസ്താദിന്റെ പണി. തളീക്കര ഉസ്താദ് പറയാ, സമസ്ത ഉണ്ടാക്കിയത് എന്തിനാണ്? ഔസുല്ലാഹുവിനെ വിളിക്കാനാണ്. അള്ളാനെ വിളിക്കാനാണെന്ന് പറയാനുള്ള ഈമാൻ പോലും ഇല്ല. ആലോചിച്ച് നോക്കണി അല്ലേ, അള്ളാനെ വിളിക്കാനുള്ള ഈമാൻ. സഹോദരങ്ങളെ, ഇതാണ് ഉസ്താദുമാരെന്ന് വേഷം കെട്ടി നടക്കുന്ന ആളുകളുടെ അവസ്ഥ. ഇനി പുതിയത് കാണിക്കാം, ഏറ്റവും ഫ്രഷാണ്, ലേറ്റസ്റ്റ് ഒരു സാധനമാണ്. കേട്ടോളി, യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ടായി. ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു ആര്? ഇത് കാന്തപുരത്തിന്റെ മകനാ, മനസ്സിലായിട്ടുണ്ടോ? സമസ്തനെ ഇപ്പൊ നിയന്ത്രിക്കണത് മൂപ്പരാ. അപ്പൊ അമ്പാട് ഉസ്താദ് വിളിക്കണേ, എന്താ അസേരി ഉസ്താദ് എങ്ങനെയൊക്കെയാ നമ്മൾ ചെയ്യുക? ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നോ? ബദരിങ്ങളൊക്കെ അള്ളാഹുനോട് പ്രാർത്ഥിച്ചവരല്ലേ? ആ ബദരിങ്ങളെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കേ? എന്താണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് പോകുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾ കള്ളന്മാരാവൂലേ എന്ന് ഉസ്താദിനോട് പറയണം. അത്രേ പറ്റുള്ളൂ. അല്ലാതെ സലഫികളുടെ നേരെ, അഹ്ലുസുന്നയുടെ നേരെ, വിസ്ഡത്തിൻ്റെ നേരെ കുതിര കയറിയിട്ട് കാര്യമല്ല. ആദ്യം ഇതൊക്കെ ഒന്ന് അന്വേഷിക്കുക, ഇങ്ങനെ വല്ല അബദ്ധങ്ങളും പറഞ്ഞിട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇനിയോ എന്താണ് അടുത്ത പരാതി? അടുത്ത പരാതി എന്താണ്? ബഹുമാനനായ ഹുസൈൻ സലഫി അവിടുന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഖുർആൻ അരിച്ചു പെറുക്കിയാൽ പോലും ഒരായത്ത് കിട്ടുകയില്ല, ഒരായത്തിൻ്റെ കഷ്ണം കിട്ടുകയില്ല. എന്തിന്? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു മുറി ആയത്ത് കിട്ടൂല എന്ന് ഗണ്ണിതമായി അദ്ദേഹം സംസാരിച്ചു. അപ്പം അതും ഉസ്താദുമാർക്ക് പറ്റിയില്ല. അപ്പം എന്താ പറഞ്ഞത്? ആരാ അങ്ങനായത്തോറിയത്? ആരാ അങ്ങനായത്തോറിയത്? അങ്ങനായത്തോറിയെന്ന് വരുത്താൻ വേണ്ടിയല്ലേ ഇങ്ങനെ പ്രസംഗിച്ചത്? കേട്ടോളി, ആ പരാതി കേട്ടോളി. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ ഒരു കഷ്ണം തെളിവുണ്ടോ? വല്ലാത്ത വെല്ലുവിളിയാണ്. ഖുർആൻ മുഴുവൻ അരിച്ചു പെറുക്കിക്കോ ഉമ്മമാരെ ഉപ്പമാരെ. അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ എത്രയാ, അവരുടെ പ്രാർത്ഥനകൾ എത്രയാ, അള്ളാഹുവിനോടല്ലാത്ത ഒരു ദുആയുടെ കഷ്ണം വിശുദ്ധ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ ഉപ്പമാരെ ഉമ്മമാരെ? ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാത്തത്. നമുക്കില്ലാത്ത ഒരു വാദം ഈ നാട്ടിലെ മുസ്ലിമീങ്ങളുടെ പെരടിയിൽ കെട്ടിവെക്കുന്നത് തോന്നിവാസമല്ലേ? എന്നിട്ട് അത് വെച്ച് നമ്മളോട് തെളിവ് ചോദിക്കുന്നത് മറ്റൊരു തോന്നിവാസമല്ലേ? കേട്ടല്ലോ, ഇല്ലാത്ത കാര്യം ചോദിക്കൽ തോന്നിവാസ്യം, അത് കെട്ടിവെച്ച് കാണ്ട് പോകലും തോന്നിവാസം. ശരി, എന്നത് ഉള്ള കാര്യമാണ്, ഇല്ലാത്ത കാര്യമല്ല. എത്ര ആയത്തെ ഓതിയത്? അതൊക്കെ മറന്നോ ഉസ്താദുമാര്? എന്നാ മറക്കാൻ പാടില്ല. ഞങ്ങളത് പൊടി തട്ടി എടുക്കുകയാണ്. എന്തിനാ കൊട്ടപ്പുറം സംവാദമുണ്ടായത്? ആ കൊട്ടപ്പുറം സംവാദത്തിൻ്റെ വ്യവസ്ഥ ഇന്നുമുണ്ടല്ലോ, അത് കീറിപ്പോയിട്ടില്ലല്ലോ, അതിൻ്റെ രേഖകളുണ്ടല്ലോ. ആ സംവാദത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം, ഇതുവരെയും സമസ്തക്ക് മറുപടി പറയാൻ പറ്റാത്ത വിധം ആ ചോദ്യം കേട്ടാൽ ഇപ്പോഴും വിറച്ചു പോകുന്ന രൂപത്തിലുള്ള ചോദ്യം, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരൊറ്റ ആയത്ത് ഖുർആനിൽ നിന്ന് കാണിക്കൂ എന്ന മഹാപണ്ഡിതന്മാരുടെ ചോദ്യം, ആ ചോദ്യം ഒന്നും ബാക്കിയാ. അപ്പം എന്താണ്, എന്താണ് അന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കാട്ടിയത്? എന്താ? ഉണ്ട് മൗലവി, ഉണ്ട്. എന്തുണ്ട്? ആയത്തുണ്ട്. എന്തിനായത്ത്? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആയത്തുണ്ട്. ഏതാ ആയത്ത്? വസ്അൽമൻ അർസൽനാ മിൻ ഖബ്ലിക. ഈ ആയത്ത് എന്തിനാ സാക്ഷാൽ അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഓതിയത്? ചോദിക്കണം നഈമി ഉസ്താദേ, എന്തിനാ നിങ്ങൾ അങ്ങനെ ഓതിയത്? ഇനി അതുകൊണ്ട് തീർന്നില്ല. ഇത് കണ്ടോ, നിങ്ങൾ കൊട്ടപ്പുറം സംവാദം അവലോകനം ചെയ്തുകൊണ്ട് ഓ എം തരുവണ ഇറക്കിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ 76-ാമത്തെ പേജിൽ
അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നതിന് തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഓതി. ധാരാളം ഒന്നൊന്നല്ല അല്ലേ? അപ്പൊ ആയത്ത് ഓതിക്കണേ. അതുകൊണ്ടാ സെലഫികൾ പറഞ്ഞത് ആയത്തില്ലട്ടോ, അങ്ങനെ ഓതാനുള്ള ആയത്തില്ല. ഖുർആൻ അരിച്ചു പെറുക്കിയാൽ ഒരക്ഷരം പോലും കിട്ടുകയില്ല, ഒരക്ഷരം പോലും കിട്ടുകയില്ല. ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് സാധിക്കുകയില്ല. വെറുതെ പിടിച്ചിട്ട് കാര്യമില്ല. ഇനിയോ അതിൻ്റെ അടുത്ത പേജ് നോക്കൂ നിങ്ങൾ, 158-ാമത്തെ പേജ്. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ ഏപ്പി സ്ഥാപിച്ചപ്പോൾ അവിടെയും മൗലവി മുഖം കുത്തി. ഖുർആൻ കൊണ്ട് സ്ഥാപിച്ചു. ഈ ഉസ്താദ് പേടിച്ചു കണ്ട് ചോദിക്കുക, ഞങ്ങളെവിടെ ആയത്തോതി, ഞങ്ങളെവിടെ ആയത്തോതി. അപ്പം ഏതാ തോന്നിയാസം? ഏതാ തോന്നിയാസം? ഒന്നുകിൽ ഈ ഉസ്താദ് പറഞ്ഞത് തോന്നിയാസം, അല്ലെങ്കിൽ കാന്തപുരം ഓരോ തോന്നിയാസം. അതല്ലേ നമ്മളെന്ത് വഴിച്ചു? മുവഹിദുകൾ എന്താ കുറ്റം ചെയ്തു? ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടാണ് പ്രസംഗവേദിയിലേക്ക് പോകേണ്ടത്. അല്ലാതെ ആരെങ്കിലും വിളിക്കുമ്പോഴേക്ക് മുവഹിദുകളെ വേട്ടയാടാൻ കച്ചകെട്ടി ഇറങ്ങരുത് എന്ന് ആ സഹോദരനോട് വളരെ വിനയത്തോടെ സൂചിപ്പിക്കുക. ഇനി അടുത്ത ഉസ്താദ് ആരോ? പൊന്മള ഉസ്താദ്. എന്താണ്? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ഫതാവ മുഹയ്യി സുന്ന എന്ന പുസ്തകം, ആ പുസ്തകത്തിൻ്റെ 38-ാമത്തെ പേജിലൊരു ചോദ്യം. മുഹയ്യിദ്ദീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കേൾക്കണേ, സഹോദരങ്ങളെ കേൾക്കണേ, ഇതാരോപണമല്ല, തോന്നിവാസം പറയലല്ല, കളവ് പറയലല്ല, സത്യമാണ്, യാഥാർത്ഥ്യമാണ്, കബളിപ്പിക്കലല്ല. പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? എന്താ അദ്ദേഹത്തിൻ്റെ ഉത്തരം? അനുവദനീയമാണ്. അല്ലാത്തവരോട് പ്രാർത്ഥിക്കൽ ഷിർക്കാണ്. ഈ മുസ്ലിയാക്കന്മാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്താ ഉസ്താദ് മറുപടി കൊടുക്കേണ്ടത്? ഷിർക്കാണെന്നല്ലേ. അതുകൊണ്ട് തീർന്നില്ല. എന്നിട്ട് അദ്ദേഹം ആയത്തോതുകയാണ്. ഇതാണ് വിഷയം. സൂറത്തു മാഇദയിലെ ഇന്നമാ വലിയുക്കുമുല്ലാ എന്ന ആയത്താണ് അതിന് തെളിവായി സാക്ഷാൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ കൊണ്ടുവന്നത്. അതുകൊണ്ട് മമ്പാടുകാരൻ ഉസ്താദേ, നെയ്മി ഉസ്താദേ, ഒന്ന് വിളിക്കണം പൊന്മള ഉസ്താദിനെ. എന്തിനാ നിങ്ങൾ ഈ അബദ്ധം എഴുതി വച്ചത്? ഞങ്ങൾക്ക് വല്ലാത്ത ഒരു തലവേദനയാണ്, വല്ലാത്ത ഒരു അസ്വസ്ഥതയാണ്, നിങ്ങളെ കൊണ്ട് ഇടങ്ങേറായല്ലോ. അങ്ങനെ പറയണം, അപ്പോഴേ ഓരൊക്കെ ശരിയാകുള്ളൂ. അല്ലാതെ പ്രസംഗിക്കാൻ പോണ ആളുകളെ പ്രയാസപ്പെടുത്തുക ഉസ്താദുമാർ, അങ്ങനെ പറ്റുമോ? ഇല്ല. ശിഷ്യന്മാർക്ക് നല്ല പരിഗണന കൊടുക്കണ ഉസ്താദുമാർ, അതാ വേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊന്നും നമ്മൾ എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾ ആലോചിച്ചോക്കാണി. സുലൈമാൻ സഖാഫി മാളിയേക്കൽ ഒരായത്ത് തിരുത്തിയ മനുഷ്യനാണ് അല്ലേ? അതിൻ്റെ നിന്ദ്യത അയാൾ അനുഭവിക്കുന്നുണ്ട്. ഏതായത്ത്? ഇല്ലലമു അംഫുസവും ജാവൂക്ക എന്ന സൂറത്തു നിസായിലെ അള്ളാഹുവിൻ്റെ വചനത്തെ യാതൊരു മടിയുമില്ലാതെ അയാൾ തിരുത്തി. എന്തിന്? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനേ. മനസ്സിലായോ? അപ്പോൾ ഇതൊന്നും പിന്നെ മുജാഹിദുകൾ സലഫികൾ എന്തല്ല നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും പറഞ്ഞു പോകല്ല. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമല്ല. കാരണം അങ്ങനെ കള്ളത്തരം പറയാനോ കബളിപ്പിക്കാനോ ഞങ്ങളെ ഉസ്താദുമാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ ഷിർക്കിൻ്റെ അപകടത്തെപ്പറ്റി പ്രാർത്ഥന അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുക്കുന്ന തിരിച്ചുവിടുന്നതിൻ്റെ അപകടത്തെപ്പറ്റി ഖുർആൻ എത്രയാണ് നമ്മളോട് പറഞ്ഞത്, ആ ഒരു ഗൗരവം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനീ അസ്തജിബ് ലക്കും. സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങളെ റബ്ബിതാ പറഞ്ഞിരിക്കുന്നു, എന്നോട് ദുയർന്നോളൂ, എന്നോട് പ്രാർത്ഥിച്ചോളൂ, എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഒരാരും വേണ്ട. അള്ളാഹുവിൻ്റെ ഈ വാക്കിനോളം ആശ്വാസം തരുന്ന, സമാധാനം നൽകുന്ന മറ്റൊരു വാക്ക് ഏതാണ് സഹോദരങ്ങളെ? ആ പ്രാർത്ഥനയെ ജാറങ്ങളിലേക്കും മഖ്ബറകളിലേക്കും മരണപ്പെട്ടവരിലേക്കും ഉസ്താദുമാരിലേക്കും മാറ്റിക്കൊടുക്കുന്നത് ഷിർക്കാണ്, തെറ്റാണ്, പാടില്ല. അത് പാടില്ല, ആ പണിക്ക് പോകരുത്. ഇനിയോ ഇത് പഠിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുൽ പ്രവാചകരെ പറയുക, ഇന്നമാ അദ്ഉ റബ്ബി എൻ്റെ റബ്ബിനോടാണ് ഞാൻ പ്രാർത്ഥിക്കുക, വലാ ഉശരിക്കു ബിഹി അഹദാ ഒന്നിനി പങ്കുചേർക്കൂല. എൻ്റെ പ്രാർത്ഥന എൻ്റെ റബ്ബിനോടാണ്,
ഇനിയോ ഇബാദുർ റഹ്മാൻ പരമകാരുണികന്റെ അടിമകൾ, വമയ്യദു മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു. അവരെന്താ മനസ്സിലാക്കിയത്? അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവില്ല. ഇത് ഖുർആനാ പറയണത്. ഇനി ആ ഖുർആനിൽ തെളിവുണ്ടെങ്കിൽ എന്താ ഉസ്താദുമാരെ വാദം? ഖുർആൻ വൈരുദ്ധ്യമുള്ള ഗ്രന്ഥമാണ്. എന്റെ തെളിവില്ല എന്ന് പറയാ, എന്നിട്ട് തെളിവ് കിട്ടുകയും ചെയ്യാം. അപ്പൊ ഖുർആൻ വൈരുദ്ധ്യമുണ്ട്, അല്ലാഹുവിന്റെ കലാമിന് വൈരുദ്ധ്യമുണ്ടെന്നല്ലേ ഈ ഉസ്താദുമാർ ചലിപ്പിക്കുന്നത്? എത്രമാത്രം അപകടമാണ്. ഇനിയോ പരമകാരുണികന്റെ അടിമകളെ ഗുണം എന്താണ്? വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിന്റെ കൂടെ അവന് കൊടുക്കേണ്ട അവകാശം ഒരാൾക്കും വകവെച്ച് കൊടുക്കൂല, ഒരാൾ കൊടുക്കൂല, അല്ലാഹു തന്നെ കൊടുക്കുള്ളൂ. ഇനി അത് കൊടുക്കാതിരുന്നാലോ നാളെ നരകത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ നരകത്തിൽ രണ്ട് കണ്ണുകളുള്ള ഒരു കഴുത്തിങ്ങനെ വരികയാണ്, രണ്ട് കാതുകളുള്ള ഒരു കഴുത്തിങ്ങനെ വരികയാണ്. അതിങ്ങനെ വന്ന് സംസാരിക്കും, എന്താ പറയുക, മൂന്ന് വിഭാഗം ആളുകൾ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഒരു വിഭാഗം ആരറിയോ? വബികുല്ലി മനിദ്ദാ മഅല്ലാഹി ഇലാഹൻ ആഖർ. അല്ലാഹുവിൻ്റെ കൂടെ വേറെ ആരാധ്യന്മാരുണ്ട്, പ്രാർത്ഥിക്കാനും സഹായം തേടാനൊക്കെ ആളുകളുണ്ട് എന്ന് വാദിച്ചവരാണ്. നരകത്തിൽ വരാൻ പോകുന്ന ശിക്ഷയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുക, ഓരോ അബദ്ധങ്ങൾ പറഞ്ഞു പോകുക എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും അതിൽ ഉണ്ടായിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇനി എന്താണ് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഷിർക്കിൻ്റെ, ഈ ഉസ്താദുമാർ കാരണമായി നിലനിൽക്കുന്ന ഷിർക്കിൻ്റെ ഓരോ മുഖങ്ങൾ നമുക്കൊന്ന് കാണാം. അതിൽ അല്ലാഹ്ക്ക്, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കുക, അല്ലാഹുവിൻ്റെ റഹ്മത്തിനെ കൊതിക്കുക, ഇത് അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ അവർക്കിടയിൽ പ്രസിദ്ധനായി, അവരെ ആകപ്പാടെ കീറിമുറിക്കാൻ കാരണക്കാരനായ സി എം മടവൂരിൻ്റെ കാര്യത്തിൽ അവർക്ക് വല്ലാത്ത ഒരു ജാഗ്രതയാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ സി എമ്മിൻ്റെ നിന്ന് കിട്ടണമെന്നാണ് ഓരോ ആഗ്രഹം. അപ്പം അതിൽപ്പെട്ട ഒന്നാണ് റജാ. റജാ എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. നമ്മൾ പ്രതീക്ഷ വെക്കേണ്ടത് അള്ളാഹുവിലാണ്. അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കേണ്ടത് സി എം മടവൂരിൽ വെക്കുകയാണ്. ഒന്ന് കേട്ട് നോക്കുക. ഓ മാനായ സി എം വലിയുള്ള കുതുബുൽ ആലം അവറികളെ, നിങ്ങളെന്റെ ആഗ്രഹമാണ്, നിങ്ങളെന്റെ റജാണ്, നിങ്ങളെന്റെ പ്രതീക്ഷയാണ്, നാളെ ആഖിറത്തിൽ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയാണ്. ദുനിയാവിലേത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നിങ്ങളെ ചാരത്തേക്ക് വന്നിട്ട്, നിങ്ങളെ സമക്ഷത്തിൽ വന്നിട്ട് ഞങ്ങൾ ഇക്കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്കതേറെ വലിയ പ്രതീക്ഷയാണ്. കേട്ടല്ലോ, നല്ല താളത്തിലും രാഗത്തിലും പച്ച ഷിർക്കങ്ങനെ വിളിച്ചു പറയുക. ഈ പണി ഷിർക്കിൻ്റെ പണിയാണെന്ന് പറഞ്ഞാൽ അപ്പം പരാതി, ഞങ്ങളെ മുഷിരിക്കാക്കിയോ, കാഫിറാക്കിയോ. പിന്നെന്താ നമ്മൾ ആംഗ്യ ഭാഷ കാണിക്കേ, ആംഗ്യം കാണിക്കുക ചെയ്യുക. എന്താ സഹോദരങ്ങളെ, ദുന്യാവിലും ആഹിറത്തിലും സി എം മടവൂരാണത്രേ അവരെ പ്രതീക്ഷ. പ്രയാസങ്ങളിൽ സി എം മടവൂരാണത്രേ. എവിടുന്നാ ഇവരൊക്കെ ഖുർആൻ പഠിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ ഇവരെങ്ങനെയാണ് പഠിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികരിപ്പിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന എന്താണ്? റബ്ബന ആതിന ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. നമുക്ക് അല്ലാഹുവിൽ പ്രതീക്ഷ വേണം. രണ്ട് ലോകത്തും നാം പ്രതീക്ഷിക്കേണ്ടത് അല്ലാഹുവിനെയാണ്. മരണപ്പെട്ടവരെയല്ല, ജീവിതത്തിലുള്ളവരെയല്ല, ഏതെങ്കിലും പൈശാചിക ശക്തികളെയല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, നമ്മുടെ റബ്ബിനെയാണ്. അത് ഖുർആനാ പഠിപ്പിക്കുന്നത്. പിന്നല്ലേ സി എം മടവൂര്, പിന്നല്ലേ ഉസ്താദുമാർ. ഇനിയോ സ്വഹാബത്തിൻ്റെ ജീവിതം എന്തായിരുന്നു? ഉലായിക യർജൂന റഹ്മത്തല്ലാ, അല്ലാഹുവിൻ്റെ കാരുണ്യത്തെയാണ് അവർ പ്രതീക്ഷിച്ചത്. സഹോദരങ്ങളെ, ഇങ്ങനൊരു നിയമം ഇസ്ലാമിലുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾ പാടൂലേ, പ്രവാചകരെ അങ്ങേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അങ്ങാണ് ഞങ്ങൾക്കെല്ലാം, പ്രയാസങ്ങളിൽ അങ്ങാണ്, ദുരിതങ്ങളിൽ അങ്ങാണ്. ഉണ്ടായോ? ഇല്ല. എന്തേ കാരണം? അവർ യഥാർത്ഥ വിശ്വാസം, എന്താണ് ഇസ്ലാമിൻ്റെ ആരാധന എന്ന് പഠിച്ച് മനസ്സിലാക്കി ജീവിച്ചവരാണ്.
സഹോദരങ്ങളെ, ഇനി വിശ്വാസികൾ എങ്ങനെയാകണം? വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു. അല്ലാന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കണം, അല്ലാന്റെ ശിക്ഷയെ പേടിക്കണം. സി എം മടവൂരിൻ്റെയും ബദരീങ്ങളെയും മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെയും അജ്മീർ ഹാജൻ്റെയും ഹോജൻ്റെയും ഒന്നുമല്ല. അവരൊക്കെ അവരുടെ ജീവിതം കഴിഞ്ഞ് പോയി. അവരൊക്കെ അവരെ ബർസഖിയായ ലോകത്ത് അവർക്കുള്ളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ പേര് വിളിച്ചിട്ട് ശിർക്കും അനാചാരങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, പരലോകത്ത് വെറ്റുമ്പോൾ അവരൊക്കെ നിഷേധിക്കും, ഞങ്ങൾ ഈ പണി പറഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പം എന്താ ചെയ്യുക? അപ്പം എന്താ ചെയ്യുക? ഒന്നും ചെയ്യല്ല, അള്ളാഹുവിൻ്റെ വിധി കാത്തു നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളൊക്കെ പഠിപ്പിച്ചതെന്താ? അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കണം എന്നാണ്. വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട, വേറെ ഒരു ശക്തിയിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ഇത് സമൂഹത്തെ പഠിപ്പിക്കാതെ ശിർക്കൻ വിശ്വാസം അങ്ങനെ വാരി വാഴ് പറഞ്ഞ് അങ്ങനെ പോവുക. ഇനി അടുത്തൊന്ന് കേൾക്ക്, എന്താ അറിയോ? അള്ളാഹുവിലുള്ള മഹബ്ബത്ത്, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് നമ്മൾ എന്തൊരു കാര്യമാണോ ഇഷ്ടപ്പെടേണ്ടത്, അത് സി എം മടവൂരിന്ന് വേണമെന്നാണ് കേട്ടോളി, ആ ഭാഗം ഒന്ന് കേട്ടോളി. അൽഹംദുലില്ലാ, അഭിമാനത്തോടെ പറയുന്നു, ഖുതുബുൽ ആലിമിനെ മഹബ്ബത്ത് വെച്ചതുകൊണ്ട് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഗുണം, വന്നിരാ എന്റെ ഉമ്മ വഫാത്താകുമ്പോൾ മഹാനായ ശൈഖുനുടെ തവസ്സുൽ ബൈത്ത് ഏകദേശം 7 മണിക്കൂറോളം നിർത്താതെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അവസാനം വഫാത്തിന് ശേഷം ഉമ്മയെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ പറഞ്ഞത്, നീ ചൊല്ലിയ മഹാൻ എന്റെ സമീപത്ത് വന്നു എന്നാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ആ നിലക്ക് മഹാന്മാർ നമ്മൾ വഫാത്താകുമ്പോൾ നമ്മുടെ സമീപത്ത് വേണം. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരണം. അവർ നമ്മെ ആശീർവദിക്കണം. അവരുടെ ആശീർവദത്തോടെ റബ്ബിലേക്ക് മടങ്ങണം. കേട്ടല്ലോ, ഖുതുബുല്ലാലമിന്റെ അവരെ ഭാഷയിലെ ഖുതുബുല്ലാലം, ഇൻഷാല്ലാ നമുക്ക് വിശദീകരിക്കാണ്ട് ഖുതുബുല്ലാലമിന്റെ കോല എന്താന്നുള്ളത്. ആ ഖുതുബുല്ലാലമിന്റെ ആശീർവാദത്തോടെ അയാളിന് മഹബത്ത് വെച്ചിട്ട് അയാൾ കലിമൊക്കെ ചൊല്ലിക്കൊടുത്ത് അങ്ങനെ മരിച്ചത് പോണം. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് ഈ സഹോദരങ്ങളെ, മരിച്ചു പോയ ഒരു മനുഷ്യൻ അവരെ ഭാഷയിൽ ഭ്രാന്തനാണ്. അത് അവരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഉസ്താദ് ഹാദിറാക്കാൻ പറഞ്ഞില്ലേ, നമ്മൾ ഹാദിറാക്കുന്നുണ്ട് ഇൻഷാല്ലാ. അങ്ങനെയുള്ള ഒരാളിൽ മഹബത്ത് വെച്ചിട്ട് പോകുക. സഹോദരങ്ങളെ, ഖുർആൻ എന്താ പഠിപ്പിച്ചത്? വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ലാ. ജനങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് ആളുകളുണ്ട്, എന്താ അവരെ പണി? അള്ളാഹ്ക്ക് പുറമെ അൻദാദുകളെ പകരക്കാരെ സ്വീകരിക്കുക, എന്നിട്ടോ അള്ളാഹനെ ഇഷ്ടപ്പെടുന്ന പോലെ അവരെ ഇഷ്ടപ്പെടുക. നമുക്ക് റബ്ബിൻ്റെ ഇഷ്ടമുണ്ടെങ്കിലല്ലേ സിറാത്തുൽ മുസ്തഖീമിലായിക്കൊണ്ട് മരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടല്ലേ ഖുർആൻ പഠിപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്. അവൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും, സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കും, സമാധാനപ്പെടുത്തി ആ ആത്മാവിനെ കൊണ്ടുവന്ന് പറഞ്ഞില്ലേ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ, ഞങ്ങൾ അല്ല റബ്ബാണെന്ന് പറഞ്ഞവരാണ്. സി എം മടവൂരല്ല, സി എം മടവൂരിൻ്റെ മഹബത്തോടൊന്നും കിട്ടല്ല, മനസ്സിലായോ? ആ സി എം മടവൂരിൻ്റെ ഹയാത്തിൽ വല്ല ശിർക്കോ ബിദഅത്തോ ഉണ്ടായിട്ട് അത് തിരുത്തി കൊടുക്കുക, സമൂഹത്തിന് അത് പറഞ്ഞു കൊടുക്കുക. അയാളെ കാലത്ത് കുറേ ഖുറാഫത്തൊക്കെ ഉണ്ടായിട്ട് നമ്മളേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കുക, അല്ലാതെ അയാളെ കെട്ടിപ്പിടിച്ച് കണ്ട് ജീവിക്കുകയല്ല. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത്, ജനങ്ങളിൽ വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല, വിശ്വാസികളെങ്ങനെ അള്ളാഹനോടാ ഇഷ്ടം. അല്ലാ റബ്ബേ, അല്ലാഹുമ്മ റഹ്മാനേ റഹീമേ. സഹോദരങ്ങളെ, അള്ളാഹൻ്റെ നാമങ്ങളെന്നെ നമുക്ക് മുഴുവറിയും. ആ നാമങ്ങൾ മുഴുവനായി പറഞ്ഞുകൊണ്ട് അള്ളാഹനെ വിളിച്ചോ? ഇല്ല, അതിന് സാധിച്ചിട്ടില്ല. അള്ളാഹ് എന്ന് പോലും സമയമെടുത്ത് വിളിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിൻ്റെ മുമ്പിലാണ് ഈ മരിച്ചുപോയ മനുഷ്യനെ പറ്റി പറയണത്. അതാണ് ശിർക്കിൻ്റെ മുഖം. ഇനി നിങ്ങൾ കണ്ടോളി, ഏറ്റവും വലിയ, ഇതൊക്കെ ഇതിനേക്കാൾ കുറച്ചുകൂടി കടന്ന വലിയ ഒരു ശിർക്കിൻ്റെ അവസ്ഥ കണ്ടോളി, ഇതാ കേട്ടോളി. പലപ്പോഴും സി എം വലിയുള്ളവനോട് പറയുമ്പോൾ അതങ്ങ് വീടിക്കോളൂ, ഇപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും. ഒരു ദിവസം എന്നോട് പറയുന്നു, നിങ്ങൾക്ക് ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്ര പൈസ കടമുണ്ട്. അണയാണെന്ന്, ഇത്ര ഉറുപ്പിക, ഇത്ര അണ, ഇത്രയാണെന്ന്. ഇപ്പം എനിക്കെൻ്റെ ഓർമ്മയില്ല, വലിയ സംഖ്യ ഒന്നുമില്ല, ഒരു
ആ 4000 ഉറുപ്പിക അത് വലിയ കടാണ് അന്ന് നമുക്ക് വലിയ കടന്നല്ല 4000 ഉറുപ്പികയും അതിൻ്റെ എന്തോ അണയും പൈസയും നിങ്ങൾക്ക് കടലുണ്ട് കൂടി കൂട്ടി നോക്ക് അത് ഇന്ന ദിവസം കൊണ്ട് വീടി പോകുന്നു. സഹോദരന്മാര് ഞാൻ പോയി ഇരുന്ന് വളരെയധികം ആലോചിച്ച് കണക്ക് കൂട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി പറഞ്ഞ കണക്ക് തന്നെ ഒരു പൈ പോലും വ്യത്യാസമില്ല. അങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ എന്ന് പറയുന്ന ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി. ഘടനങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി. എന്താ ഇതാ ഇതാണ് ശിർക്ക് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു പ്രാഥമിക വിവരം പോലും ഇയാൾക്കില്ലല്ലോ, അല്ലേ? ഒരു പ്രാഥമിക ബാലപാഠം പോലും ഇല്ലല്ലോ. ഒന്നാം ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്ന കുട്ടിനോട് ആരോടാ പ്രാർത്ഥിക്കുക? അള്ളാഹുവിനോട്. ആ വിവരം പോലും ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ് സഹോദരങ്ങളെ, ഖുർആനിൻ്റെ ആയത്തുകളിലേക്ക് ഇറങ്ങണം. മാലപ്പാട്ടുകളിൽ, കുപ്പിപ്പാട്ടുകളിൽ, കള്ളക്കഥകളിൽ, നുണക്കഥകളിൽ ജീവിതത്തെ തളച്ചിട്ടാൽ ഇതാണ് അപകടം. യഅലമു ഖായിനത്തുൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. കണ്ണ് ചിമ്മ കണ്ണിൻ്റെ ഇമ വെട്ടൽ. അതുപോലെ തന്നെ മനസ്സുകളിൽ മറഞ്ഞു കിടക്കുന്നത് ആരാ അറിയുക? അതാരെ പ്രത്യേകതയാ? റബ്ബുൽ ആലമീന്റെ പ്രത്യേകതയാണ്. ആ പ്രത്യേകതയെ ഒരു മനുഷ്യന് വക വെച്ച് കൊടുക്കൽ, ഒരു മനുഷ്യന് വക വെച്ച് കൊടുക്കൽ, അയാൾക്കുണ്ടെന്ന് വാദിക്കൽ ശിർക്ക് പ്രചരിപ്പിക്കലാണ്, ശിർക്ക് വിശ്വസിപ്പിക്കലാണ്. പാടില്ല. തൗബ ചെയ്ത് മടങ്ങിക്കോളി. അതാ ഉപദേശിക്കാനുള്ളത്, അതാ ഉപദേശിക്കാനുള്ളത്. വലിപ്പവും ചെറുപ്പവും നോക്കണ്ട, തൗബ ചെയ്ത് മടങ്ങിക്കോളി. ഇനിയോ അല്ലാഹു ആരാണ്? ഇന്നല്ലാഹ അല്ലാഹു ആലിമുൽ ഗൈബി സമാവാതി വല്ലർദ്. ആകാശഭൂമി ലോകങ്ങളിലെ അദൃശ്യമറിയുന്നവനാണ്. ഇന്നഹു അലീമുൻ ബിദാതി സുദൂർ. ഖുർആൻ എത്ര സ്ഥലങ്ങളിലാ പറഞ്ഞത്? ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവൻ. അറിയുന്നവൻ ആരെക്കുറിച്ചാ? സി എം മടവൂരിനെ കുറിച്ചല്ല, ബദരീങ്ങളെ കുറിച്ചല്ല, മമ്പുറം തങ്ങളെ കുറിച്ചല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചല്ല, അല്ലാഹനെ കുറിച്ചാണ്. അല്ലാഹനെ കുറിച്ചാണ്. ഇത് പഠിച്ച് പഠിപ്പിച്ചു കൊടുക്ക്, ഇത് വിശ്വസിച്ച് പ്രചരിപ്പിച്ചു കൊടുക്ക്, അതാ ചെയ്യേണ്ടത്. അല്ലാതെ മുവഹ്ദുകൾക്ക് നേരെ കുതിര കയറല്ല. സഹോദരങ്ങളെ, ഇനി എന്താ കേൾക്കാൻ പോണത് അറിയോ? ഇനി എന്താ കേൾക്കാൻ പോണത്? ഇപ്പം നമ്മൾ ഈ കേട്ട കാര്യമൊക്കെ, ഈ കാര്യം ചെയ്താൽ അവർ ഏതവസ്ഥയിലാണ് പെടുക എന്ന് നഈമി ഉസ്താദ് പറയുന്ന ഭാഗമാണ് ഇനി കേൾക്കുന്നത്. അവർ ഷിർക്കിൻ്റെ ആളുകളാണോ എന്തിൻ്റെ ആളുകളാ? അത് നഈമി ഉസ്താദ് പറയട്ടെ, നമ്മൾ പറയണില്ല. കേൾക്കുക. ആരാധിക്കപ്പെടുക എന്നവന്റെ ഏതെങ്കിലും ഒരു വിശേഷണത്തിലോ അല്ലാഹുവിനോ ഒരു നിലക്കും ഒരു പങ്കുകാരുമില്ല എന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഏതെങ്കിലും വിധത്തിൽ ഒരു പങ്കാളിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ അയാൾ ശിർക്ക് വിശ്വസിച്ച ആളാണ്. കേട്ടല്ലോ, അയാൾ അല്ലാഹുവിന് പങ്കാളിയെ ആരോപിച്ച ആളാണ്. അപ്പൊ ഇനി സെലഫികൾ പറഞ്ഞു എന്ന് പരാതി പറയരുത്, നമ്മളല്ലത് പറയണത്. ഇത് ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിലുള്ളൊരു കളിയാണ്, വേറൊന്നുമല്ല. ഉസ്താദ് ഒരു മസല പറയുന്നു, ശിഷ്യൻ അതിനെതിരായ മസല പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത് അവര് തീർക്കുക. നെയ്മ ഉസ്താദും കാന്തവൻ ഉസ്താദും പാടെ തീർക്കുക. പൊന്നാർ ഉസ്താദെ, ഇങ്ങനത്തെ ഒരു കളി പെടുന്നു കരുതിയില്ല. ഞാൻ അറിയാതെ ഷിർക്കിലാവുന്നൊക്കെ പറഞ്ഞു, നിങ്ങളത് വിട്ട് മാപ്പാക്കി തരുകൊണ്ടെന്ന് പറഞ്ഞളി. മനസ്സിലായില്ലേ? ഇത് തമാശയല്ല സഹോദരങ്ങൾ. എത്രയും നമ്മളിത് കേൾക്കുന്നു, ഈ പണി നമ്മളാ ചെയ്യണമെന്ന്. നമ്മളെന്തേ പറയണുള്ളൂ? ഈ പണി ശിർക്കാണ്, അതേ പറയണുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കാന്ത ഉസ്താദ് നോക്കിയിട്ട് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. അയാളാ ചെയ്യണ പണി ശിർക്കിൻ്റെ പണിയാണ്, അതൊഴിവാക്കണം എന്നാ പറയണത്. ഇനിയോ നിങ്ങളെ വിടൂല. ഇതെന്താ? സി എം സ്മരണിക, വലിയുള്ളായി സി എ സ്മരണിക. നിങ്ങളെ പിളർത്താൻ വേണ്ടി ഈ കാലത്ത് വന്ന വലിയാണ്. മനസ്സിലായോ? നിങ്ങളെ നന്നായി വെട്ടിക്കീറും മൂപ്പര്. എന്താ? ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന്
അല്ലാഹു ഖുദസിയായ ഹദീസിലൂടെ പറഞ്ഞു നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹദീസിൽ അങ്ങനെയുണ്ട്. പക്ഷേ ആ ഹദീസിനെ ഉസ്താദുമാർ തെറ്റായി വ്യാഖ്യാനിച്ചു. എന്താണ്? അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. ഏ പണ്ഡിതന്മാർ? സമസ്ത പണ്ഡിതന്മാർ. അഹ്ലു സുന്നത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരല്ല. അല്ല കാണും പോലെ കാണുക, അല്ല കേൾക്കും പോലെ കേൾക്കുക. ആരെക്കുറിച്ചാ ഇത് പറഞ്ഞത്? ഇങ്ങനെ നിൽക്കുമ്പോൾ പിറകിലുള്ള കാര്യം കാണാൻ കഴിയാത്ത, ഒരു മുറിക്കകത്താണെങ്കിൽ മറുഭാഗത്ത് എന്ന് നടക്കുന്നു എന്ന് കാണാൻ കഴിയാത്ത, എന്നാണ് ഞാൻ മരിക്കുക എന്ന് പോലും അറിയാൻ കഴിയാത്ത ഭ്രാന്താവസ്ഥയിൽ ജീവിച്ച സി എം മടവൂർ. ഭ്രാന്തനായി ജീവിച്ച ആളാണ്. അത് ഇൻഷാല്ലാ ഓരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഈ ഭ്രാന്ത് ഇങ്ങനെ എടുത്ത് പറയണത്, ആരോപണമല്ല. അതുപോലെ പ്രധാനപ്പെട്ട ഉസ്താദുമാർ പറഞ്ഞു തരും, ആ ഭാഗത്ത് എത്തുമ്പോൾ ഇൻഷാല്ലാ അത് കേൾക്കാം. അപ്പോൾ സി എം മടവൂരിനെ പറ്റിയാണ് ഇപ്പോൾ നെയ്മി ഉസ്താദ് പറഞ്ഞത്, ഷിർക്കിലായി പോയി കണ്ടോ, നമ്മളല്ല. അപ്പോൾ സഹോദരങ്ങളെ, ആ നിലക്ക് എന്ത് ചെയ്യരുത്? മുവാഹിദുകളെ വേദനിപ്പിക്കാൻ ഇവിടെ ആരും വരരുത്. അത് ശരിയല്ല, അത് നീതിയല്ല. ഇനിയോ അതുകൊണ്ട് തീർന്നില്ല. ജീലാനിയെ പറ്റി എന്താണ്? ജീലാനി ഏത് ഗണത്തിലാണ് വരിക? കാരണം ജീലാനിയുടെ പ്രത്യേകത എന്താണ്? ആ ജീലാനിയുടെ പ്രത്യേകത, യാ ഫുലാൻ കുംബിദിനീ. ഔ, മരിച്ചുപോയ ആളെ നോക്കിയിട്ട് എടാ വ്യക്തി, എടാ ആളെ മനുഷ്യ, എൻ്റെ അനുവാദത്തോടെ എണീക്കടൂ. അള്ളാൻ്റെ അനുവാദത്തെ കൂടല്ല, എൻ്റെ അനുവാദം കൊണ്ട് എണീക്കും. ആര്? ഷെയ്ഖ് ജീലാനി പറഞ്ഞു എന്നാണ് സുന്നത്ത് മാസികക്കാരൻ പറയണത്. അതേ കാര്യം പല മാസികയിലും റിസാലയിൽ വന്നിട്ടുണ്ട്. സുന്നത്ത് മാസികയും റിസാല വാരികയുമൊക്കെ ഷിർക്കിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് ഇതും അതിലപ്പുറവും പറയാം. പക്ഷേ സലഫികളെ ചോദ്യം എന്താണെന്നറിയോ? അതിൻ്റെ തെളിവൊക്കെ ഒന്ന് കൊണ്ടുവരും. ഇൻഷാല്ലാ ഇനി ഒരു മറുപടിക്ക് നഈം ഉസ്താദ് ഇവിടെ വരണം. അല്ലാതെ ഈ ഉസ്താദുമാരെ ഷിർക്കിൻ്റെ ആൾക്കാരാക്കി പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം. ഈ നാട്ടിലുള്ള ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ജനങ്ങൾ പഠിക്കട്ടെ, ഇതൊക്കെ പഠിക്കട്ടെ. ഇനി അത് മാത്രമല്ല, സമസ്തയുടെ അടിസ്ഥാന രണ്ട് ഗ്രന്ഥങ്ങളുണ്ട്. ആ രണ്ട് ഗ്രന്ഥങ്ങൾ ഏതാണ്? ഒന്ന് ജൗഹറത്തു തൗഹീദ്, മറ്റൊന്ന് ശറഉൽ അഖായിദ്. ഈ രണ്ട് ഗ്രന്ഥങ്ങളും നഈം ഉസ്താദിന് വേണമെങ്കിൽ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും, മമ്പാട് ഉസ്താദിന് അത്രയൊന്നും ഉണ്ടാവില്ല. മൂപ്പർക്ക് കിതാബ് നോക്കാനോ നേരല്ല, മൂപ്പർക്ക് ഇങ്ങനെ നോണ നോണ പറഞ്ഞു നടക്കാൻ തന്നെ സമയമില്ല, പിന്നീട് കിതാബ് നോക്കാൻ നേരമുള്ളത്. അപ്പോൾ ഈ ജൗഹറത്തു തൗഹീദും ശറഉൽ അഖായിദൊക്കെ വെച്ചിട്ട് ഈ ഉസ്താദുമാരെ വിധിയൊന്ന് നഈമി ഉസ്താദ് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് മതി മുവഹിദുകൾക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കൽ. അപ്പോൾ സഹോദരങ്ങളെ, അത്രയും വലിയ അപകടങ്ങളും അബദ്ധമൊക്കെയാണ് ഈ സമൂഹം ഇന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അവർ വീണ്ടും ആവർത്തിച്ച് പറയണം. എന്തറിയോ, ഇന്ന് സമസ്ത കൊണ്ട് നടക്കുന്ന മാലപ്പാട്ടുകളിൽ മൗലീദുകളിൽ എവിടെ ഷിർക്കുള്ളത്? എവിടെ ഷിർക്കുള്ളത്? വലിയ താല്പര്യത്തോടെ അദ്ദേഹം ചോദിക്കുന്നു. ആ ഭാഗം ഒന്ന് കേൾക്കുക. എന്തു പറഞ്ഞു പോന്ന മൗലൂദോദിന്റെ പേരിൽ മുശ്രിക്കാവുന്ന മൗലിദ പാരായണം ചെയ്യുന്നിടത്ത് അള്ളാഹുവിനെ പങ്കാക്കുന്ന എന്ത് കാര്യമാണുള്ളത്? എന്ത് വിശ്വാസമാണുള്ളത്? ഖുത്ബിയ തോതുമ്പോൾ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന എന്ത് കാര്യമാണുള്ളത്? ആണ്ട് നടത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ല അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്ന എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളിലെ മദ്ഹ് പറയുമ്പോൾ അതിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കുന്ന ഒരു കാര്യവുമില്ല. കേട്ടല്ലോ, ഒരു കാര്യമല്ല, അള്ളാഹനെ പങ്കു ചേർക്കണ ഒന്നുമില്ല. ശരി, പരിശോധിച്ചു നോക്കണ്ടോ ഇല്ല എന്നുള്ളത്? സലഫികൾ കാണയിട്ട് പറയാനുണ്ട്, അഹ്ലു സുന്നവൽ ജമാഅക്ക് അടിവരയിട്ട് പറയാനുണ്ട്. ഇന്ന് പ്രചാരത്തിലുള്ള മാലപ്പാട്ടുകൾ, ബൈത്തുകൾ, ഖുതുബിയ തടക്കമുള്ള കാര്യങ്ങൾ, മദ്ഹ് പാട്ടുകൾ, അതിലൊക്കെ ശിർക്കനാശയങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. പൂത്തുലഞ്ഞാ നിൽക്കണം. ഇതാ എല്ലാ ബൈത്തുള്ള ഒരു സാധനം, ഹുബ്ബുർ റസൂൽ. ഇതിൽ ഒന്നാമത്തെ ബൈത്ത് ഇങ്ങനെ തുടങ്ങിപ്പോരുക. എന്താണ് ആ ബൈത്തുകളിലുള്ളത്? സലാം ബൈത്തിൽ അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി, അസ്സലാമു അലൈക
യാജാരിൽ കുറൂബ്, പാപങ്ങൾ മായ്ക്കുന്ന, പ്രശ്നങ്ങളെ തീർക്കുന്ന പ്രവാചകരെ, ആരാ പാപങ്ങളൊക്കെ മായ്ക്കുന്നവൻ? അതിനുള്ള അധ്യാപനങ്ങൾ, അതിനുള്ള വഴികൾ പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. അവിടുന്ന് പാപങ്ങൾ മായ്ച്ചു തരുന്ന ആളല്ല, പ്രയാസങ്ങൾ മാറിക്കിട്ടാനുള്ള വഴികൾ പഠിപ്പിച്ച ആളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകരോട് പ്രയാസങ്ങൾ അകറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. അതുകൊണ്ടാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസങ്ങളുള്ള നേരത്ത് അവിടുന്ന് പ്രാർത്ഥിച്ചത്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മത്തിക അസ്തഗീസു, അല്ലാഹുവേ ഞാൻ നിന്നോട് സഹായം തേടുന്നു. വലാ തക്കിൽനി ഇലാ നഫ്സി തറഫത ഐൻ, കണ്ണ് ചിമ്മി തുറക്കുന്ന നേരത്തേക്ക് പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കാൻ പാടില്ല. അപ്പൻ ഈ ഉസ്താദെ സലാം ബൈത്തിൻ്റെ കാര്യം തീരുമാനമായി. ഇനിയോ യാ അക്റമ ബൈത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? യാ അക്റമൽ ഖൽഖി മാലീമൻ നലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമമി. അല്ലേ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ തുണയായി അഭയമായി വരുന്ന അന്ത്യനാളിൽ അഭയമായി വരുന്ന പ്രവാചകരെ എന്നാലോചിച്ച് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് സലാം, പിന്നെ യാ അക്റമ ബൈത്ത്. ഇനിയോ മംഗൂസിൻ്റെ വരികൾ എങ്ങനെയാണ്? ഇർതകബത്തു അലൽ ഖതാ ഗൈറാസിരിൻ വഅദദ് ലേകാഷ്കൂ ഫീയ സയ്യിദി ഖൈറൻ നബി, കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി, അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. ഈ ബൈത്ത് തെളിയിക്കാൻ ഖുർആനിലെ ആയത്തിനെ പോലും ദുർവ്യാഖ്യാനിച്ചവരാണ് മുസ്ലിയാക്കന്മാരെ. നിങ്ങൾ ആലോചിക്കണം, ഈ ഷിർക്കിൻ്റെ ബൈത്ത് തെളിയിക്കാൻ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ മംഗൂസ് മൗലിദിൻ്റെ കാര്യം തീരുമാനമായി. ഇനിയുണ്ട്, ഇതിങ്ങനെ വായിച്ചു കണ്ട് സമയം കളയണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനിയോ സലാം ബൈത്തിൻ്റെ കാര്യം, സലാം അശറഖ ബൈത്ത്. ആ അശറഖ ബൈത്തിലും എങ്ങനെയാണ്? യാ മുജീറു മിനസ് സഈരി യാ ഗിയാസിയാ മലാദി, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് എൻ്റെ ആശ്രയമേ എൻ്റെ സഹായമേ ആരെയാണ്? നബിയാണ്. ആലോചിക്കണം, വിശ്വാസനെ വിളിച്ചിങ്ങനെ എന്നിട്ട് ഒന്നിനും ശിർക്കില്ല, നല്ല രസമല്ലേ ഈണത്തിലിങ്ങനെ? ആൾക്കാർക്ക് എന്താ അർത്ഥമറിയാം? ആൾക്കാർക്ക് അർത്ഥമറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഈണത്തിലും താളത്തിലും പാടിക്കൊടുത്ത ശിർക്കില്ല, ശിർക്കില്ല. സഹോദരങ്ങളെ, ശിർക്കിൻ്റെ ആശയങ്ങൾ നിറഞ്ഞൊഴുകുകയാണ്. പിന്നെന്താ പറയുന്നത്? കുത്തുബിയത്ത്, കുത്തുബിയത്ത് പദാനുപദ പരിഭാഷയും വിശദീകരണവും. എന്താ അതിലുള്ളത്? ആ കുത്തുബിയത്തിൽ ഇവിടെ വല്ലാതെ ഇളക്കമുണ്ടാക്കിയ ഒരു വരിയുണ്ട്. യാ കുത്തുബാഹിലിസ്സമ വല്ല റദി ഗൗസഹുമ യാ ഫൈല ഐനൈ വുജൂദൈഹിം വഗൈസഹുമ. ഭൂമി ലോകത്തുള്ളവർക്ക് ആകാശ ലോകത്തു നിന്ന് മഴ ഇറക്കി കൊടുക്കുന്ന, അരുവിയൊഴുക്കി കൊടുക്കുന്ന മഹാനേ. ശിർക്കുണ്ടോ അല്ലേ? ഉണ്ടോ അല്ലേ? അഫറായിത്തും മാ അല്ലദി തഷ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കണം. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നാം ആണോ ഇറക്കിയത് അതല്ല നിങ്ങളാണോ? ജീവുള്ള മനുഷ്യന്മാർക്ക് കഴിയണില്ല, പിന്നല്ലേ ഹയാത്ത് വിട്ടുപോയ ആൾക്കാർക്ക്? എന്താ സഹോദരങ്ങൾ ഇതൊക്കെ? മഫാത്തിഹുൽ ഗൈബ്, അദൃശ്യങ്ങളുടെ താക്കോലായി പഠിപ്പിക്കപ്പെട്ട അഞ്ചു കാര്യങ്ങൾ. ആ അഞ്ചു കാര്യങ്ങളിൽ മഴയുടെ കാര്യം ആർക്കാ അറിയുക? അള്ളാക്ക്, അള്ളാക്ക് അറിയുള്ളൂ. അത് വേറെ ആൾക്കാർക്ക് വകവെച്ചു കൊടുക്കുക. തീർന്നില്ല. അടുത്ത ഒരു വരി എന്താണെന്നറിയുമോ? യാ ഗൗസൽ അഅ്ലമി കുല്ലദ്ദഹ്രി വൽഹീനി അഇലൽ വലീ ബിതഹ്കീമി വതംകീനി. എന്താ അർത്ഥം അറിയോ? തഹ്കീമും തംകീനും കൊടുക്കുന്ന എല്ലാ കാലഘട്ടത്തിലും ഉള്ള ഗൗസുൽ അഅ്ലമേ. അപ്പം എന്താണ് ഈ തഹ്കീം എന്ന് പറഞ്ഞാൽ? തഹ്കീം എന്ന് പറഞ്ഞാൽ അത് തഹക്കീമും തംകീനും രണ്ട് വലിയ സമുന്നത പദവികളാണ്. എന്നിട്ടോ ആ തഹക്കീം എന്ന് പറഞ്ഞാൽ, തംകീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമായി പറയുന്നു, തഹക്കീം എന്നത് ഔലിയാക്കൾക്കിടയിൽ വിധി പ്രഖ്യാപിക്കുന്ന ആൾ. ഔലിയാക്കൾ എന്താകണം, ആരാകണം, എങ്ങോട്ട് പോകണം എന്നൊക്കെ മൂപ്പര് പ്രഖ്യാപിക്കും. ഇനിയോ തംകീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം നൽകുന്നവനാണത്രേ. സഹോദരങ്ങളെ, അല്ലാഹുവിനെ പറ്റി പഠിപ്പിച്ചതെന്താ? ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് തുതിൽ മുൽക്ക മൻ തശാ, അല്ല ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം കൊടുക്കും,
അല്ല ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം എടുത്തു കളയുന്ന മാലിക്കുൽ മുൽക്കാണല്ല. അത് മൊഹീദ്ദീൻ ശൈഖോ ബദരീങ്ങളോ സി എം മടവൂരോ അമ്പറന്നങ്ങളൊന്നുമല്ല, അതൊക്കെ അള്ളാഹുവിൻ്റെ കഴിവാ. ഈ അള്ളാഹുവിൻ്റെ കഴിവിനെ ഇത്തരം ആളുകളിലേക്ക് വകവെച്ച് കൊടുത്തിട്ട് സമൂഹ മധ്യത്തിൽ ചോദിക്കുന്നു, മാലയിൽ ശിർക്കുണ്ടോ? മാലപ്പാട്ടുകളിൽ, ബൈത്തുകളിൽ, കുതുബയ്യത്തിൽ ശിർക്കുണ്ടോ? ശിർക്കിൻ്റെ ആശയങ്ങൾ അതിങ്ങനെ കുമിഞ്ഞുകൂടിക്കിടക്കുന്നു. അടുപ്പിക്കാൻ പറ്റൂല, അടുപ്പിക്കാൻ പറ്റൂല, കൈ കിട്ടി കത്തിച്ച് കളയണം. മനസ്സിലായോ? ആ നിലക്കുള്ള വിഷങ്ങളാണിതൊക്കെ. അത്രത്തോളം വലിയ കാര്യങ്ങളാണ്. ഇതിൽ പറഞ്ഞ നല്ല വശങ്ങളുണ്ടെങ്കിൽ എടുക്കാം, അതിന് പ്രശ്നമല്ല. ആ ആശയങ്ങളൊക്കെ എടുക്കാം. ശിർക്ക് നിറച്ച് വെച്ചത് നമുക്ക് പാടില്ല സഹോദരങ്ങളെ. ഇനിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പ്രശ്നം എന്താ അറിയുമോ? ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കേട്ട കാര്യങ്ങളൊക്കെ ഇത് സമൂഹത്തിൽ നടക്കുന്നത് എന്തുകൊണ്ടാച്ചാൽ, അവർ സമസ്ത പഠിപ്പിക്കുന്ന വിശ്വാസ പ്രകാരം ഇലാഹല്ല, റബ്ബല്ല, ഖാലിഖല്ല എന്ന് വിചാരിച്ച് എന്തും ചെയ്യാനാണ്. റബ്ബും ഖാലിഖുമാണെന്ന വിശ്വാസത്തോടുകൂടി ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? കൊടുത്ത കഴിവിന്നല്ലേ എന്നൊക്കെയാണ്. ആ വാ ഒന്ന് കേട്ടോളി. അപ്പൊ ലോകത്തെ രണ്ട് വിധത്തിലുള്ള കഴിവേ ഉള്ളൂ. ഒരു കഴിവെന്താണ്? സ്വന്തമായ കഴിവ്. രണ്ടാമത്തേതോ ലഭിച്ച കഴിവ്. സ്വന്തമായ കഴിവ് ആരുടേതാണ്? അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ സ്വന്തമായ കഴിവ്. വേറെ ഒരാൾക്കും സ്വന്തമായ കഴിവില്ല. ായ കഴിവ് എന്ന് പറയും, അത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾക്കും സ്വന്തമായ ഒരു കഴിവും ഇല്ല. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. ബാക്കിയുള്ള എല്ലാവരുടെയും കഴിവ് എത്ര എവിടുന്നാണ്? അത് അല്ലാഹു തആല നൽകിയ കഴിവാണ്. അതിന് അത്വാഇയായ കഴിവ്, ദത്തമായ കഴിവ്, ലഭിച്ച കഴിവ് എന്ന് പറയും. കേട്ടല്ലോ, ഈ വിശ്വാസം തന്നെ നഈം ഉസ്താദെ മുശരിക്കളെ വിശ്വാസേ, അതാ പ്രശ്നം. മക്കത്തെ മുശരിക്കിന്റെ വിശ്വാസത്തെ സ്ഥാപിക്കാൻ വേണ്ടി അവർ അന്ന് പറഞ്ഞ കാരണം ഇതാണ്. ഇദ്ദേഹം പ്രയോഗിച്ച പദങ്ങൾ എന്താണോ അതേ പദങ്ങൾ തന്നെയാണ് അവരെ വിശ്വാസത്തിന്റെ കാരണമായി പഠിപ്പിക്കപ്പെട്ടത്. എന്താണ് അവർ പറഞ്ഞത്? ഇല്ലാ ശരീക്ക്, ഒരു പങ്കാളി ഒഴികെ. ഹുവലക തംലിക്കുഹു വമാ മലക്ക്, ആ പങ്കാളി നീ എന്താണോ ഉടമപ്പെടുത്തി കൊടുത്തത്, ആ പങ്കാളിക്ക് നീ എന്താണോ കൊടുത്തത്, അതിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ ആ പങ്കാളി റബ്ബാണെന്ന് വിശ്വസിക്കുന്നില്ല, ആ പങ്കാളി ഖാലിഖാണെന്ന് വിശ്വസിക്കുന്നില്ല, ആ പങ്കാളി റാസിഖാണെന്ന് വിശ്വസിക്കുന്നില്ല. അതേ വിശ്വാസമാണ് സമസ്തക്ക് നാര് പറയുക. സമസ്തൻ്റെ ഈ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഉസ്താദ് പറയുക. അപ്പോൾ ഉസ്താദ് തുടക്കത്തിൽ പറഞ്ഞല്ലോ, മക്കാ മുശ്രികളെപ്പോലെ. അപ്പോൾ ആരങ്ങനെ ആയത്? നമ്മളല്ല, നമ്മളല്ല. നമ്മളങ്ങനെ ആക്കേണ്ട ഓല ഓൾറെഡി അങ്ങനെയാണ്. പിന്നെ നമ്മളെന്തിനാ പറയണു? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു കൊടുക്കണം, നിങ്ങളെ കേട്, നിങ്ങളെ ബാധിച്ച അസുഖം ഇതാണ്, അത് നിങ്ങൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടൊരു ഇത്. ഈ ഒരു കാരണം പറഞ്ഞ് ഉസ്താദുമാർ ജനങ്ങളെ വല്ലാതെ കബളിപ്പിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലൊന്ന് പറഞ്ഞുതരാം. മക്കയിലുണ്ടായിരുന്ന മുശരിക്കുകൾ, അവർ അല്ലാഹുവിനെ അറിഞ്ഞവരും അല്ലാഹുവിൽ വിശ്വസിച്ചവരും ആയിരുന്നു. പക്ഷേ അല്ലാഹുവിനെ പൂർണ്ണമായി അംഗീകരിക്കാനോ അല്ലാഹുവിനെ മാത്രം ആരാധിക്കാനോ അവരെന്തായിട്ടില്ല, തയ്യാറായിട്ടില്ല. എത്ര ആയത്തുകളാണ്! ഇത് സമസ്തയിലെ പണ്ഡിതന്മാരെ പറഞ്ഞതുമാണ്. ആ ഭാഗം ഇനി വായിക്കുന്നില്ല. പിന്നെ എന്താ പ്രശ്നം ഉണ്ടായത്? അവർക്ക് ലാത്ത വേണം, അവർക്ക് ഉസ്സ വേണം, അവർക്ക് മനാത്ത വേണം. എന്തിനാണ്? റബ്ബിലേക്ക് അവരെ അടുപ്പിക്കാൻ, അവർക്ക് ശുപാർശകരായി കിട്ടാൻ. അല്ല അവർക്ക് എന്തോ കഴിവ് കൊടുത്തിട്ടുണ്ട്, ആ കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന വിശ്വാസം കൊണ്ട് നടക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ഇത് അവരജണ്ടയായിരുന്നു. ഖുർആൻ 5 സ്ഥലങ്ങളിൽ അയിലാഹുമ്മ അല്ലാ, അയിലാഹുമ്മ അല്ലാ, അല്ലാന്റെ കൂടെ വല്ല ആരാധന്മാരും നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ആരോടായി ചോദിച്ചത്? മക്കത്തെ മുശരിക്കുകളോടാണ് ചോദിച്ചത്. ആ മുശരിക്കുകൾ എങ്ങനെയാണ്? ഖാലിഖ് അല്ലാഹുവാണ്,
റാസിഖ് അല്ലാഹുവാണ്, മുദബ്ബിറുൽ ആലം അല്ലാഹുവാണ്. മനസ്സിലാക്കണം, ലോകം നിയന്ത്രിക്കുന്നവനും അല്ലാഹുവാണ് എന്ന് ഉത്തരം കൊടുത്ത മക്കത്തെ മുശ്രിക്കിനോട് അല്ലാഹു ചോദിച്ചാൽ എന്തറിയോ, ഇലാഹുമ്മ അല്ലാഹ്, അല്ലാഹിൻ്റെ കൂടെ നിങ്ങൾക്ക് വല്ല ഇലാഹു ഉണ്ടോന്ന്. അപ്പൊ എന്തിനാണ് അവിടെ ഇലാഹ് എന്ന് പ്രയോഗിക്കപ്പെട്ടത്? ഇമാം റാസി റഹിമഉല്ലാ പറയുന്നു, അതൊരു തഅലീമിൻ്റെ, ഒരാദരവിൻ്റെ, ഒരു ബഹുമാനത്തിൻ്റെ ഭാഗമാണ്. അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾക്കും ബിംബങ്ങൾക്കും അവർ ഒരു ഇലാഹിൻ്റെ ആദരവ് കൊടുത്തിരുന്നു, ഒരു ഇലാഹിൻ്റെ ബഹുമാനം കൊടുത്തിരുന്നു. അതാണ് അവർക്ക് വന്ന പ്രശ്നം. അപ്പോൾ അത് അവരോട് അങ്ങനെ തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നെ കൂടാതെ വേറെ ഇലാഹോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പുതിയതായി ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബികൾ, പ്രവാചകരെ ഞങ്ങൾക്കൊരു ദാത്ത് അൻവാത്ത് വേണം അവർക്കുള്ള പോലെ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിങ്ങൾ എന്താണോ അല്ലാഹ്ക്ക് പുറമേ ഒരു ഇലാഹിനെയാണോ ചോദിക്കുന്നത്? കണ്ടോ, അല്ലാഹ്ക്ക് പുറമേ അല്ലാഹുവിൽ നിന്ന് കൊതിക്കേണ്ട ബറക്കത്തിനെ ഈ മരത്തിൽ നിന്ന് ആഗ്രഹിക്കുകയാണോ? അവിടെ ഇലാഹ് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത്. അജഅൽതല്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുവും നിങ്ങളും ഉദ്ദേശിച്ച പോലെ എന്ന് പറഞ്ഞ സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അജഅൽതല്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, അല്ലാഹുക്ക് പകരക്കാരൻ ഉണ്ടാക്കണോ? അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ എന്തിനെയാണോ അല്ലാനെ ആദരിക്കുന്ന പോലെ, അല്ലാനെ ബഹുമാനിക്കുന്ന പോലെ എന്തിനെയാണോ നമ്മൾ ബഹുമാനിക്കുന്നത്, ആ കാര്യത്തിൽ അയാൾ അവരുടെ ഇലാഹാണ്. അതാ ഇസ്ലാം പഠിപ്പിക്കണം. അതാണ് ഇവരൊക്കെ ഇവിടെ എന്ത് ചെയ്യണത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഗൗരവത്തോടുകൂടി അവരെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ഇനി നമ്മൾ അതിലെന്ത് ചെയ്യരുത്, എന്താ അപ്പോൾ ഇങ്ങനെ എന്ന് ചിന്തിച്ചു പോകരുത്. ജനങ്ങളെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ആലോചിച്ച് കണ്ടെത്തിയ അജണ്ടയാണ്. ആ ആയത്ത് മക്കാ മുശ്രിക്കുകൾക്കാണ്, ഈ ആയത്തുകൾ വേറെയാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല, അന്ന് വന്ന ആയത്തുകൾ എക്കാലത്തുമുള്ള ആളുകൾക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വ്യക്തമായി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. ഇനി നഈം ഉസ്താദ് എന്നെ പറയട്ടെ, സ്വഹാബികളെ പറ്റി അവരുടെ ഒരു വീക്ഷണം എന്താണെന്നുള്ള ഉസ്താദ് പറയട്ടെ, കേട്ടോ. അപ്പം പിന്നെ അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് റഫറൻസായി സ്വീകരിക്കാനുള്ള ഖുർആനും ഹദീസും അല്ലെങ്കിൽ ചര്യയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ എവിടെ വെച്ചിട്ട് പോയി? ഒറ്റ മറുപടിയേ ഉള്ളൂ, സ്വഹാബികളുടെ കയ്യിൽ. ചരിത്രപരമായും വസ്തുതാപരമായും ഒരൊറ്റ മറുപടിയുള്ളൂ, സ്വഹാബത്തിനോട് ചോദിക്കുക, ഖുർആൻ ഏതാ, സുന്നത്ത് ഏതാന്ന് ചോദിച്ചാൽ മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ അനുവാദം, ഇത് മൂന്നും എവിടെ ഉള്ളത്? സ്വഹാബത്തിന്റെ ഓർമ്മയിൽ, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ, സ്വഹാബത്തിന്റെ ചിന്തയിൽ, സ്വഹാബത്തിന്റെ സാക്ഷിത്വത്തിൽ, അഥവാ സ്വഹാബത്തിൽ ലയിച്ചു കിടക്കുന്നതാണ് സുന്നത്ത്. കേട്ടല്ലോ, അപ്പൊ സ്വഹാബികളെ പറ്റി നല്ലൊരു നിലപാട് തന്നെയാണ് നഈം ഉസ്താദ് പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ അംഗീകരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്ത് വേണം, നഈം ഉസ്താദ് ഇങ്ങനെ പ്രസംഗിക്കും മുമ്പ് നമ്മളെ ഉസ്താദുമാരെന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞിക്കണോന്ന് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അപ്പോഴല്ലേ ഉസ്താദുമാരെ അബദ്ധവും ശിഷ്യൻ്റെ ശരിയും ഒന്നാകാൻ പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം. ഈ നിലപാട് കൊണ്ടു നടക്കാൻ നഈം ഉസ്താദ് അടക്കമുള്ള സമസ്തയിലെ പണ്ഡിതന്മാർക്ക് അർഹതയുണ്ടോ? അതാ നമ്മളെ ചോദ്യം. എന്താ സഹോദരങ്ങളെ, സ്വഹാബത്തിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? വമൻ യുഷാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുകയും വിശ്വാസികളുടെ മാർഗം പിൻപറ്റാതെ ആ മാർഗത്തെയും അവിടുന്നിൻ്റെ തീരുമാനത്തെയും അവഗണിച്ചുകൊണ്ട് ഒഴിവാക്കി ജീവിച്ചാൽ നുവല്ലിഹി മാത്തവല്ല തിരിഞ്ഞ റൂട്ടിലേക്ക് തിരിച്ചുവിടും, വനുസുലിഹി ജഹന്നം നരകത്തിലിട്ട് കരിച്ചു കളയും, വസാഅത് മസീറ ആ നരകം എത്ര മോശമായ സങ്കേതമാണ്. ഖുർആന്റെ ആയത്താണ്, സൂറത്തു നിസായിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തീർന്നില്ല.
ബിമിസിലിമാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൌ, അവർ വിശ്വസിച്ച പോലെ, അവർ ആചരിച്ച പോലെ, അവർ അനുഷ്ഠിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് നേർമാർഗത്തിലേക്ക് വരാം. അതല്ല പിന്തിരിഞ്ഞു പോയാലോ ഫൈനവും ഫീ ഷിഖാഖ്, നിങ്ങളാകെ ഇഖ്തിലാഫിൽ അകപ്പെടും, വഴികേടിൽ അകപ്പെടും. ഈ ആയത്തൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇൻഷാല്ലാ ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഈ ആയത്ത് ഇങ്ങനെ മനസ്സിക്ക് വരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി, എന്റെ ശരീരം നിങ്ങൾ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദീൻ, സച്ചരിതരായി ജീവിച്ച ഖുലഫായിന്റെ ശരീരം മുറുകെ പിടിക്കുക. ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻകാന മിൻകും മുതഅസ്സിയ ഫലിയതഅസ്സ ബിഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ ആരെയെങ്കിലും മാതൃക പിൻപറ്റുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ മാതൃകയാക്കുക. അവരാണ് ഉത്തമർ, അവരാണ് നല്ലവർ. അപ്പൊ സ്വഹാബത്തിന് വലിയ വിലയുണ്ട്, വലിയ സ്ഥാനമുണ്ട്. അതാണിപ്പോൾ ഉസ്താദ് ആ പ്രസംഗത്തിൽ പറഞ്ഞത്. പക്ഷേ എന്താ കുഴപ്പം, എന്താ കുഴപ്പം? ഇതാ ഉസ്താദെ, ഹിക്മത്ത് മാസിക, ആ ഹിക്മത്ത് മാസിക 1984 ഫെബ്രുവരി പുസ്തകം 1 ലക്കം 2. എന്താ ഹിക്മത്ത് മാസികയിൽ സ്വഹാബികളെ പറ്റി സമസ്തയുടെ നിലപാടായി പറഞ്ഞത്? അതൊന്ന് വായിച്ചു. ആ നിലപാടും ഉസ്താദിൻ്റെ നിലപാടും ഒത്തുപോകുമോ നോക്കുക, കേൾക്കുക. 4 മദ്ഹബുകളിൽ പെടാത്ത ഒരു കാര്യം സ്വഹാബത്ത് പറഞ്ഞാലും ആയത്തിലും സ്വഹീഹായ ഹദീസിലും ഉണ്ടായാലും സ്വീകരിക്കാൻ പാടുള്ളതല്ല. 4 മദ്ഹബ് വിട്ട് പുറത്തു പോയവൻ പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ്, പിഴച്ചവനും പിഴപ്പിക്കുന്നവനുമാണ്. ഇതെവിടുക്ക എത്തുക? ഖുർആനിലേക്കല്ലേ എത്തുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്കല്ലേ എത്തുക? ഉത്തമ തലമുറ ഖൈറുന്നാസി ഖർണി ഫുമ്മല്ലദീന യലൂനഹും ഫുമ്മല്ലദീന യലൂനഹും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട, റളിയല്ലാഹു അൻഹും വറദു അൻഹും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വഹാബത്തിലേക്കല്ലേ ഇതെത്തുക? തിരുത്തണം ഉസ്താദെ, തിരുത്തണം. ഉസ്താദുമാരെ കൊണ്ട് തിരുത്തിപ്പിക്കണം, മനസ്സിലായോ? അതിനുവേണ്ടി സെമിനാർ നടത്തിയാലും വേണ്ടിയില്ല, മീറ്റിംഗ് കൂടിയാലും വേണ്ടിയില്ല. വല്ലാത്ത ഒരു അബദ്ധാട്ടോ ഈ പറഞ്ഞത്. ഇനിയോ 4 മദ്ഹബുകളുടെ ഇമാമുകൾ അവരൊക്കെ പറഞ്ഞതെന്താ? ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, ഹദീസ് അങ്ങ് ശരിയായി കിട്ടിയാൽ എൻ്റെ അഭിപ്രായത്തെ വിടൂ, എൻ്റെ അഭിപ്രായത്തെ ഒഴിവാക്കൂ. അങ്ങനെ പറഞ്ഞവരാ, അങ്ങനെ പറഞ്ഞവരാണ്. എന്നിട്ട് അവരെ പേരിലായി പറഞ്ഞത്. ഇനി അതുകൊണ്ട് തീർന്നില്ല. സ്വഹാബത്ത് മുജ്തഹിദുകളായിരുന്നുവെങ്കിലും മദ്ഹബിൻ്റെ ഇമാമുകളോട് എതിരായാൽ മദ്ഹബിൻ്റെ ഇമാമുകളെയാണ് സ്വീകരിക്കേണ്ടത്. നെയ്മിസ്താദെ, പഴയത്തെ പണ്ടത്തെ ഉസ്താദുമാരും പണ്ടത്തെ എഴുത്തുകാരൊക്കെ സ്വഹാബികൾക്ക് എന്ത് വില കൊടുത്തത്, എന്ത് വില കൊടുത്തത്? അതാണ് നുവല്ലിഹിമാത്തവല്ല, തിരിഞ്ഞ ഭാഗത്തേക്കല്ലാഹു തിരിച്ചുവിടും. അതുപോലെ തന്നെ വ്യതിയാനങ്ങളിൽ അകപ്പെടും. ഇതോ ഖുർആൻ പറഞ്ഞ എന്തിനറിയോ? ഈ പ്രശ്നം വരാതിരിക്കാനാണ്, മനസ്സിലായോ? അപ്പോൾ ഹിക്മത്ത് മാസികയാണോ സമസ്തക്ക് വേണ്ടത്, നഈമി ഉസ്താദിൻ്റെ നിലപാടാണോ വേണ്ടത് നോക്കുക, അല്ലെങ്കിൽ തിരുത്തുക. ആ തിരുത്തൽ പണിയാണ് ഇനി ഇവിടെ എടുക്കേണ്ടത്. അല്ലാതെ മുവഹിദുകളെ വേദനിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, അത് വേണ്ട. ഇനിയോ പൊന്മല അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പറ്റി മതഗ്രന്ഥങ്ങളിലെ വിഘടയ തട്ടിപ്പുകൾ എന്ന കിതാബിൽ എം എ ജലീൽ സഖാഫി പുല്ലാര, ഇത് ഈ കെ സമസ്തൻ്റെ ആളാട്ടോ, പക്ഷെ എന്തിനാ ഇവിടെ വായിക്കണത്? രണ്ടും ഒന്നിക്കണം എന്നുള്ള ചർച്ച നടക്കുകയാണല്ലോ, അപ്പോൾ ഒന്നിക്കണം. ഇതൊക്കെ ആവശ്യമാവും, ഈ തിരുത്തലൊക്കെ ആവശ്യമാവും. എന്താണ് ജലീൽ സഖാഫിൻ്റെ ഭാഷയിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ആരാണ്? ഫാസിഖും മുബ്തദിയുമാണ്. ഫാസിഖും മുബ്, എന്ത് കാരണം? സ്വഹാബികളെ പറ്റി എന്ത് പറഞ്ഞിട്ടുണ്ടാ? സലഫ് സ്വാലിഹീങ്ങളെ ഫാസിഖും മുബ്തദിയുമാക്കാൻ മതഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം നടത്തിയ വിഘടിത മുഫ്തിയുടെ ജഹാലത്ത് എത്ര ആഴമുള്ളതാണെന്ന് വായനക്കാർ മനസ്സിലാക്കിയില്ലേ? പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ സ്വഹാബികളെ ഫാസിക്കും മുർത്തദ്ദും ആക്കിയെന്നാണ് ലയിക്കാൻ പോകുന്ന സമസ്തയിലെ പ്രധാന ഉസ്താദിൻ്റെ അഭിപ്രായം. അപ്പോൾ നെയ്മ ഉസ്താദും ഇടപെട്ടിട്ട് അതൊക്കെ ഒന്ന് തീരുമാനമാക്കണം എന്നാണ് വിനയത്തോടെ സൂചിപ്പിക്കാനുള്ളത്. ഒരു ദേഷ്യം ഈ കാര്യത്തിലില്ല, എല്ലാ ആദരവും ബഹുമാനം തന്നുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇങ്ങനെ പറയുന്നത്. ശരി,
ഇനി സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് ചില ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കണം. എന്തറിയോ, ഈ ശബ്ദം കേൾക്കുന്ന ഈ പ്രദേശ നല്ലവരായ സഹോദരങ്ങളെ, സാധാരണക്കാരെ, ഉസ്താദുമാരോട് ചോദിക്കണം, എന്താണിത്? അബദ്ധങ്ങളുടെ ഘോഷയാത്രയാണല്ലോ, വൈരുദ്ധ്യങ്ങളുടെ ഒരു മാലപ്പടക്കമാണല്ലോ, എന്താ നമ്മുടെ അവസ്ഥ? എങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ടാ നമ്മൾ ഈ സലഫികളെ കുറ്റം പറയണത്, മുജാഹിദുകളെ കുറ്റം പറയണത്? കുറ്റം പറച്ചിലൊക്കെ നിർത്തിയിട്ട് സഹോദരങ്ങളെ, ഒന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ഇനി നഈമി ഉസ്താദ് സ്വഹാബികളുടെ നിലപാട് ഇവിടെ പറഞ്ഞല്ലോ, ഇനി നമ്മൾ ചില കാര്യങ്ങൾ കാണിക്കുകയാണ്. നഈമി ഉസ്താദ് പറയണം, ഏത് കാലഘട്ടത്തിലെ ഏത് സ്വഹാബിയാണ് ഇത്തരത്തിലൊക്കെ ചെയ്തത് എന്ന് വിശദീകരിക്കണം. ഒന്നാമത്തെ ക്ലിപ്പ് കാണി. يا خير خلق الله الصلاة والسلام عليك يا سيدنا يا سيد المرسلين الصلاة والسلام عليك يا سيدنا يا إمام المتقين الصلاة والسلام عليك يا سيدنا يا رسول الله شيخنا عند മോദരങ്ങളാണ് കാണുന്നത് ശരിക്കും നോക്കട്ടോ ഞാനാണ്ട് നിലവിളക്കുണ്ട് സിയമ്മടെ ഊരിന്റെ ഫോട്ടോ ഉണ്ട് ശരിക്കും നോക്ക് ശൈഖുന ഉപയോഗിച്ച പേനകളാണ് കാണുന്നത് ഓരോന്നും കാണിച്ചു ശൈഖുനാണ്ട് ഡ്രസ്സുകളും ബനിയനുകളും ആണ് കാണുന്നത് ശൈഖുനാന്റെ തൊപ്പിയാണ് കാണുന്നത് അതേപോലെ തന്നെ ശൈഖുനാന്റെ ഷെയറുകളാണ് കാണുന്നത് ശൈഖുനാ കിടന്ന ഫോട്ടോയിലാണ് ഇത് അതാണ് സിയമ്മട ഊരിന്റെ ഫോട്ടോയിലുള്ള കൊടിയാണിത് ശരി ഇനി ഞാൻ പറഞ്ഞു കേട്ടോ എന്തറിയോ ഇതെന്തിനാ ചോദിക്കണത് KL 36 പിന്നെ ഈ 14:35 ഒന്ന് മാറ്റി കൊടുക്കണം വണ്ടി ഇതെന്തിനാ സഹോദരങ്ങളെ ഇത് സ്വഹാബികൾക്ക് ഒരു വിളക്ക് കത്തിച്ചൊരു നിലപാട് കാണിച്ചു ഈ മുസ്താദ് ഒന്ന് നിലവിളക്ക് കത്തിച്ച ഒന്ന് കാണിച്ചു തരിക മറ്റൊന്ന് ജാറം കെട്ടിപ്പൊക്കിയത് ജാറം കെട്ടിപ്പൊക്കിയത് ലക്ഷക്കണക്കിന് സ്വഹാബികൾ ഉണ്ടായിട്ട് ആ സ്വഹാബികളിൽ ജാറം കെട്ടിപ്പൊക്കിയത് ആരാണ് സ്വഹീഹായ പരമ്പര കാണിച്ചു തരണം പിന്നെയോ ഇതുപോലെ ഫോട്ടോ വെച്ചൊരു പൂജ ഒരു പൂജ നടത്തിയത് കാണിച്ചു തരണം നിന്റെയൊക്കെ ഇസ്ലാമിക ഗൗരവ എത്രയെന്നറിയോ ഷിറാറിന്നാസ് ജനങ്ങളിൽ മോശക്കാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം പഠിപ്പിച്ച ഒരു സ്വഭാവം അതാണ് ഈ ഫോട്ടോ സ്വഭാവം ഇനി അതിലേക്ക് ഞാൻ രണ്ട് കാര്യം വായിച്ചു കേൾപ്പിക്കണം നഈമി ഉസ്താദ് ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അദ്ദേഹം കേൾക്കുമെങ്കിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം അദ്ദേഹത്തിൻ്റെ ഫത്വകൾ ക്രോഡീകരിച്ച പുസ്തകത്തിലൊരു ചോദ്യം 291 പേജിൽ എന്താണ് മഹാന്മാരുടെ ഫോട്ടോ ചുവരിൽ ഒട്ടിക്കുന്നതിനോ സൂക്ഷിച്ചു വെക്കുന്നതിനോ വിരോധമുണ്ടോ അപ്പോൾ കേട്ടോളി ജീവനുള്ള വസ്തുവിൻ്റെ ഫോട്ടോ അത് ആരുടേതാണെങ്കിലും ചുമരിൽ തൂക്കുന്നത് ശരിയല്ല ബഹുമാനത്തോടുകൂടി സൂക്ഷിക്കുന്നത് തെറ്റാണ് കണ്ടോ സിഎം മടവൂരിൻ്റെ ആ ഫോട്ടോ എടുത്ത് വലിച്ചെറിയണം എന്നാണ് മരിച്ച AP കാന്തപുരം മുസ്ലിയാരുടെ അഭിപ്രായം ഒന്ന് തീരുമാനമാക്കുക ഒന്നാൽ തീരുമാനമാക്കുക അത്രേ പറയാനുള്ളൂ ഇതൊക്കെ തീരുമാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ സത്യത്തിൻ്റെ ആളുകളെ വേദനിപ്പിക്കാൻ ഒരുങ്ങേണ്ടത് ഇനി അടുത്ത രണ്ട് ക്ലിപ്പുകൾ ആ രണ്ട് ക്ലിപ്പുകൾ പെട്ടെന്ന് കാണുക ആ രണ്ട് ക്ലിപ്പുകൾ ശരിക്കൊന്ന് കാണുക ഇതൊക്കെ പള്ളിയിൽ കേരളത്തിലാട്ടോ കേരളത്തിൽ ഉസ്താദുമാരെ ആട്ടോ ചാട്ടോ അത് പള്ളിയിൽ ശരി ഇനി അടുത്ത് കാണുക അടുത്ത് കാണുക നാട്ടുകല്ല് ജാറത്തിലെ പുലിക്കളി ആണോ നാട്ടുകല്ല് മക്കാമിലെ പുലിക്കളി ഇത് ഇത് ഏത് സ്വഹാബികളാ പഠിപ്പിച്ചത് ആ അതാ നൈ മുസ്താദ് പറയേണ്ടത് ഇതേത് സ്വഹാബികളാ ഇതൊക്കെ തൗഹീദുള്ളവർ പറഞ്ഞാൽ അത് കുറ്റം കുറ്റൊന്നും പറഞ്ഞുതരാൻ പറ്റൂല പിന്നെ എന്തെങ്കിലും പറ്റി പറയേണ്ടത് എന്നാൽ നിങ്ങളെപ്പറ്റി പറയാനുള്ള എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരും
ആ നിലക്കാണ് നിങ്ങൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഇതിനൊക്കെ നുണകളും തെറ്റായ കാരണങ്ങളും പറഞ്ഞ് സാധാരണക്കാരെ ശിർക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ സമ്മതിക്കൂല. ആ ദൗത്യം ഇവിടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസ് നിർവഹിക്കുന്നത്. ഇനി അടുത്ത ക്ലിപ്പിൻ്റെ അപകടം തരും സഹോദരങ്ങളെ. അജ്മീറിൽ പോയിട്ട് ഉസ്താദുമാർ നോക്കി നിൽക്കെ സാധാരണക്കാർ ചെയ്യുന്ന പണി കണ്ടോളി. രാജാദിരാജനെ ഇത് ഫ്രഷാണ്, ഈ അടുത്ത മാസങ്ങളിൽ ഉണ്ടായതാണ്. യാ ഗൗസുല്ല അലമേ രാജാദിരാജനെ, എന്താ കൂട്ടരെ ഇതൊക്കെ? ഇത് കണ്ടിട്ട് എങ്ങനെ കണ്ണടക്കാൻ സാധിക്കും? ഇത് കണ്ടിട്ട് തിരുത്തിക്കൊടുക്കാതെ ഈ ഷിർക്കിൽ ഇവരെ തളച്ചിടണമെന്നാണോ? എന്താണ് അള്ളാഹുവിനെ പറ്റി പറഞ്ഞത്? മാലിക്കുൽ മുൽക്കായ രാജാദിരാജനായ റബ്ബേ, മാലിക്കുൽ മുൽക്ക് എന്ന അള്ളാഹുവിൻ്റെ രണ്ട് നാമങ്ങളെ അജ്മീറിൽ ഉയർത്തപ്പെട്ട ജാറത്തിൻ്റെ മുമ്പിൽ പോയിട്ട് യാ ഗൗസുൽ അഅ്ലമേ മാലിക്കുൽ മുൽക്കേ ഇങ്ങനെ വിളിപ്പിക്കാൻ പഠിപ്പിച്ച ഉസ്താദുമാരെ തൗബ ചെയ്ത് മടങ്ങിയും. അതാണ് മമ്പാട് നിങ്ങോട്ട് വന്ന ആളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അതാ മലപ്പുറത്ത് നിങ്ങോട്ട് വന്നിട്ട് ഇത്തരം ഷിർക്കുകൾക്ക് കാവലിരിക്കലല്ല, തിരുത്തിക്കൊടുക്ക്, ഇതൊക്കെ ഷിർക്കാണെന്ന് പഠിപ്പിക്ക്. അതാ ചെയ്യേണ്ടത്, അതാണ് പണ്ഡിതന്മാർ ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇരുന്ന് പഠിക്കണം, അതാ വേണ്ടത്. അറിവില്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കണം. അല്ലാതെ സഹോദരങ്ങളെ ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റുക? ഇത് നമ്മൾ തിരുത്തി കൊടുത്താലോ അത് പിന്നെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊക്കെ നഈമി ഉസ്താദ് ഒന്ന് ഉത്തരം പറയണം. ഇനി അടുത്തൊരു മൂന്ന് ക്ലിപ്പ് കാണിക്കണം. എന്തറിയോ, ഇപ്പം നഈമി ഉസ്താദ് പറഞ്ഞു സ്വഹാബത്തിൻ്റെ അടുത്താണ് ഇസ്ലാമിന് അള്ളാഹ് വിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ട് കൊടുത്തിട്ടുള്ളത് സ്വഹാബത്തിൻ്റെ അടുത്താണ് പിന്നെ ദീനുള്ളതെന്നല്ലേ. ശരി, ഇവിടുത്തെ പ്രസംഗത്തിൽ രണ്ടാളും വഹാബ് പിന്നെ മമ്പാട് വന്ന ആളും നഈമി ഉസ്താദും എന്തായിട്ടുണ്ട്? ഒരുപാട് ആയത്തുകൾ ഓതിയിട്ട് ഷിർക്കിന് തെളിവുണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട മൂന്ന് ആയത്തുകൾ കളിപ്പിക്കുക. ഒന്ന് നഈമി ഉസ്താദ് ഒന്ന് കളിക്കും. ആ ആകെ രണ്ട് വിധം കഴിവുകളേ ഉള്ളൂ. ഒന്ന് സൃഷ്ടാവായ അള്ളാഹുവിന്റെ കഴിവാണ്, അത് അവന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സൃഷ്ടികളുടെ കഴിവാണ്. സൃഷ്ടികൾക്ക് അള്ളാഹു തആല ഇത്രയേ കൊടുക്കൂ എന്ന കണക്കെവിടെയും നമ്മൾ കണ്ടിട്ടില്ല. بِغَيْرِ حِسَابٍ وَالَّذِينَ جَاهَدُوا فِينَا لَنَهْدِيَنَّهُمْ سُبُلَنَا കടലോ നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവർക്ക് രണ്ട് ആയത്തുകൾ. ഒന്ന് ഔലിയാക്കൾക്ക് വേണ്ടുവോളം കഴിവ് കൊടുത്തിട്ടുണ്ട്, ഓർക്ക് ജീവിതകാലത്തും മരണകാലത്തും യഥേഷ്ടം ഉപയോഗിക്കാം എന്ന ഷിയാക്കളുടെ വാദം, ആ വാദത്തെ സ്ഥാപിക്കാൻ സമസ്ത കൂട്ടുപിടിച്ച ആയത്ത്. രണ്ടായത്തുകളാ ഓതിയത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ വന്ന ബിഗൈറു ഹിസാബ് ഒരായത്തിൻ്റെ അവസാന ഭാഗമാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹ് കൊടുത്ത അധികാരം, ആ അധികാരത്തെ അവിടെ നിന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക് വേണ്ടുവോളം ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ച ആയത്ത്. അത് സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ജീവിത കാലഘട്ടത്തിലാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ഇഷ്ടപ്രകാരമല്ല, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് ബിഗൈറു ഹിസാബ് എന്ന ആയത്ത്. രണ്ടാമത്തേതോ സൂറത്ത് അങ്കബൂത്തിൻ്റെ അവസാനത്തെ ആയത്ത് വല്ലദീന ജാഹദു ഫീനാ എന്ന ആയത്ത്. അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടി പണിയെടുത്താൽ, അഹ്ലു സുന്നൽ ജമാഅത്തിന് വേണ്ടി പണിയെടുത്താൽ, ദീനിന് വേണ്ടി പണിയെടുത്താൽ ഹിദായത്ത് ധാരാളമായി അള്ളാഹു തരുമെന്ന് പഠിപ്പിച്ച ആയത്ത്. ആ വിഷയത്തെയും ഷിർക്കിന് വേണ്ടി, വ്യാജ കറാമത്തുകൾക്ക് വേണ്ടി, നുണപ്രചരണത്തിന് വേണ്ടി കൂട്ടുപിടിച്ചു. രണ്ടായത്തുകളെ നഈമി ഉസ്താദ് ദുർവ്യാഖ്യാനിച്ചു. ഇനി അടുത്ത ക്ലിപ്പുകൾക്ക്
തെറ്റു ചെയ്താൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ദ്വാരക്കാൻ പറയണം. വലവ് അന്നഹും യുള്ളനമു അംബുസഹും ജാവുകാക് ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുംർ റസൂൽ. തെറ്റു ചെയ്ത മനുഷ്യന്മാരോട് കപട വിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ മര്യാദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ അവിടുന്നിനോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുത്തത്, ആ പഠിപ്പിച്ചു കൊടുത്ത ആയത്തിനെ ജാറത്തിലേക്കുള്ള ആയത്താക്കി, മഖ്ബറയിലേക്കുള്ള ആയത്താക്കി. ഈ ആയത്തിനെയാണ് സുലൈമാൻ സഖാഫി തിരുത്തിയത്. മാപ്പ് പറഞ്ഞിട്ടില്ല, ആ തിരുത്തിയത് അതങ്ങനെ മൂടി വെച്ച് പോവുകയാണ്. ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു. ഇനി അടുത്ത ആയത്ത് കേൾക്കുക. ആ കരീബായ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിലേക്ക് നിങ്ങൾ മധ്യവർത്തിയെ തേടണം. വബ്തഗൂ ഇലൈഹിൽ വസീല, ഖുർആനിൽ വിശ്വാസികളുടെ സ്വഭാവമായി അല്ല പഠിപ്പിച്ച അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള നല്ല നല്ല കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളെ മുൻനിർത്തി അല്ലാഹ് ഇത് സ്വീകരിക്കണേ, എൻ്റെ പാപങ്ങൾ പൊറത്തു തരണേ, ആ നിലക്ക് അല്ലാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തി യാ റഹീമേ യാ റഹ്മാനേ എനിക്ക് പൊറത്ത് മാപ്പാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആയത്ത്, ആ ആയത്ത് ഉദ്ധരിച്ച് അതിലേക്ക് വലിയനെ ഔലിയാക്കളെ മരണപ്പെട്ടവരെ ജീവിച്ചിരിക്കുന്നവരെ കയറ്റിവെച്ചു. അഞ്ചായത്തുകൾ, രണ്ടാളും കൂടി നാലായത്തുകൾ. ഈ നാലായത്തുകൾ ആദ്യം കേട്ടവർ സ്വഹാബികളാണല്ലോ, വളരെ ഗൗരവത്തോടുകൂടി ചോദിക്കുകയാണ്, പരലോകബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെയുള്ള അനുയായികളെ കണ്ണിൽ പൊടിയിട്ട് നാളെ മലക്കുൽ മൗത്തിന് കീഴ്പ്പെടുമ്പോൾ തുടങ്ങുന്ന ജീവിതമുണ്ടല്ലോ, ആ ജീവിതം സ്വസ്ഥതയോടെ സമാധാനത്തോടെ ആകണമെങ്കിൽ, വളരെ ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, ഈ ആയത്തുകളെ ആദ്യം കേട്ട സ്വഹാബത്തുകളിലെ 10 മുഫസ്സിറുകളെ 10 ഖുർആൻ വ്യാഖ്യാതാക്കളെ ഞാനിവിടെ എണ്ണി പറയുകയാണ്. ഈയുള്ളവൻ ആ 10 സ്വഹാബികളെ പേര് പറയുകയാണ്. ആ 10 സ്വഹാബികളിൽ നിന്ന് നിങ്ങൾ ശിർക്കിന് തെളിവാക്കിയതുപോലെ ഏതെങ്കിലും ഒരു സ്വഹാബി തെളിവാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കണം, അതൊന്ന് ഹാജറാക്കണം. ഒന്നുകൂടി മമ്പാടുന്ന് വണ്ടി കയറിപ്പോര്, മനസ്സിലായിട്ടുണ്ടോ? ആ വണ്ടി ഉപയോഗിച്ച് ഒന്നുകൂടി വരിക. ആരാ ഒന്നാമത്തത്? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബൈ ഇബ്നു റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ഇതിലാരാ പഠിപ്പിച്ചത്? ഇതിലാരാ പഠിപ്പിച്ചത്? ഈ 10 സ്വഹാബികൾ, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അടക്കം 10 സ്വഹാബികൾ. ആ 10 സ്വഹാബികൾ സ്വഹാബികളിലെ ഏറ്റവും പ്രധാന ഖുർആൻ വ്യാഖ്യാതാക്കളാണ്. അവർ ഈ ആയത്ത് കേട്ടവരല്ലേ? ഈ ആയത്തിനെ ഈ നിലക്കവർ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ? വിശദീകരിച്ചിട്ടുണ്ടോ? എന്തിനായി നുണ പറയുന്നത്, കളവ് പറയുന്നത്? ശിർക്കിന് തെളിവില്ലെങ്കിൽ തെളിവില്ല എന്ന് പറഞ്ഞ് ശിർക്ക് നിർത്തി അവസാനിപ്പിച്ച് പോവുകയല്ലേ വേണ്ടത്? ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനിക്ക് വിടൂല. അങ്ങനെ വിട്ട പാരമ്പര്യം യഥാർത്ഥ സലഫികൾക്കില്ല. കൊട്ടപ്പുറം മുതലല്ല, അതിൻ്റെ മുമ്പ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും പാങ്ങിൽ അഹമ്മദ് കുട്ട് മുസ്ലിയാരും ഒക്കെ തുടങ്ങിയ പണിയാണത്, അന്ന് പിടിച്ചുകൊണ്ട് പണ്ഡിതന്മാർ. അതുകൊണ്ട് നിങ്ങളെ വിടൂല, മനസ്സിലാകുന്നുണ്ടോ? ഈ പേടി സഹോദരങ്ങളെ വല്ലാതെ നമ്മൾ അലട്ടണം. ഇനി നമ്മൾ കാണാൻ, ഇനി ഇവർ തീരുമാനമാക്കി തരേണ്ട വിഷയം എന്താ അറിയോ? ഈ മമ്പാട്ടെന്ന് വന്ന ഉസ്താദുണ്ടല്ലോ, മൂപ്പര് കാര്യമായിട്ടും ഇവർക്ക് നിലപാടില്ല. ഇവരിങ്ങനെ അവിടെ ഒന്ന് പറയും, ഇവിടെ ഒന്ന് പറയും, പിന്നെ അപ്പുറത്തൊന്ന് പറയും, പിന്നെ അപ്പുറത്ത് പറയും, 2000 അങ്ങനെ പറയും, 10 ഇങ്ങനെ പറയും. ആ നല്ല പരാതിയാണ്. അപ്പം ഇയാളെ പണി എന്താ അറിയും? ഇയാളെ പണി ശുദ്ധ കപടനാ സഹോദരങ്ങൾ, ശുദ്ധ കപടൻ. മനസ്സിലായിട്ടോ? ജനങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കുക, അതന്നെ, അങ്ങനെ തന്നെ പറയണം, ജനങ്ങളെ നുണ പറഞ്ഞ് പറ്റിക്കുക. വിടൂല ഈ കള്ളത്തരം, ഞങ്ങൾ വിടൂല. എന്തറിയോ, ഓരോരോ ക്ലിപ്പ് എടുക്കുക, എന്നിട്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യുക, 2 സെക്കൻഡ് കാണിക്കുക, ബാക്കി മൂപ്പര വായ അല്ലേ, വായിൽ തോന്നിയത് കോതക്ക് പാട്ട് പറഞ്ഞ പോലെ അങ്ങനെ വിളിച്ചു പറയുക. ഈ വിടുവായത്തം വിളമ്പാനാണോ മണിക്കൂറുകൾ ചെലവഴിച്ച് യാത്ര പോകുന്നത്?
ഈ വിടുവായത്തം വിളമ്പാനാണോ ഒരുപാട് സമ്പത്ത് മുടക്കി സ്റ്റേജ് ഒരുക്കുന്നത്? അതിനാണോ അള്ളാഹുവിൻ്റെ ദീനിനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിർത്തിവെക്കണം. നോണങ്ങനെ പറയുക, നോണങ്ങനെ പറയുക, അത് പറ്റൂല. എന്നാൽ ശരിക്കെന്താ പ്രശ്നം? ശരിക്കും എവിടെ പ്രശ്നം? എവിടെ പ്രശ്നം? സി എം മടവൂരിൻ്റെ പിന്നാലെ കൂടിയതോടുകൂടി സമസ്ത അതിങ്ങനെ പൊട്ടി വിണ്ട് കീറി നിൽക്കുകയാണ്. അത് വിണ്ട് കീറി നിൽക്കുകയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് ശേഷം അത് പൊട്ടിപ്പിളരും, പൊട്ടിപ്പിളരും. അതിൻ്റെ എല്ലാം അവിടെ ഉണ്ട്. അതിലേക്കുള്ള ചില കാര്യങ്ങളാണ് ഇനി കാണിക്കുന്നത്. ഒന്ന് കാണുക, ഈ മുദബ്ബിറുൽ ആലവുമായി ബന്ധപ്പെട്ട്, ലോകം നിയന്ത്രിക്കലുമായി ബന്ധപ്പെട്ടാണല്ലോ വലിയ പ്രശ്നം. അപ്പം നഈം ഉസ്താദ് പറയട്ടെ, കേൾക്കി. പിന്നെ ചില ആളുകൾ ഇപ്പോൾ പേടിപ്പിക്കണം എന്തെന്നറിയോ, കുത്തുബുല്ലാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുമോ ഈ ലോകം മുഴുവനും ഒരു രക്ഷിതാവെന്ന നിലക്ക്, ഒരു സ്രഷ്ടാവെന്ന നിലക്ക് നിയന്ത്രിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ആണെന്ന് ആരെങ്കിലും പറയോ? ആരെങ്കിലും പറയോ? അള്ളാഹു അല്ല, മറിച്ച് ഏതെങ്കിലും ഒരു വലിയാണ് ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് എന്ന് ആ വലിയ സ്രഷ്ടാവും പരിപാലകനുമാണെന്ന വിശ്വാസത്തോടെ ആരെങ്കിലും ലോകത്ത് പറയുമോ? പറയൂല. കേട്ടല്ലോ, ആരെങ്കിലും പറയുമെന്നാണ്. ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹു അല്ലാതെ വലിയാണെന്ന് ആരെങ്കിലും പറയുമോന്ന്, ആരെങ്കിലും പറയുമെന്നാണ് ചോദ്യം. എന്നാ ഞാൻ ആ പറഞ്ഞ ആളെ കണ്ടോളി, അടുത്ത ക്ലിപ്പ് കേട്ടോളി, പറഞ്ഞ ആളെ കണ്ടോളി. അപ്പോ നിയന്ത്രിക്കുന്ന കൂട്ടർ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു അല്ല, അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഈ ലോകത്ത് നിയന്ത്രിക്കാൻ അള്ളാഹു മറ്റ് ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ടവരിൽ ഈ ആയത്തുകൊണ്ടുള്ള വിവക്ഷ അർവാഹുൽ മുഅ്മിനീൻ. അഹ്ലു സുന്നയുടെ ഗണ്ണിതമായ അഭിപ്രായമുള്ളതാണ്, ആ ആയത്ത് ദുർവ്യാഖ്യാനിച്ച് അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനികളുടെ അല്ലെങ്കിൽ ഔലിയാക്കൾ ലോകം നിയന്ത്രിക്കുമെന്ന് കാന്തപുരം ഉസ്താദ്. നെയ്മ ഉസ്താദിന് ബേജാറ്, അങ്ങനെ ആരെങ്കിലും പറയോ? ഒന്നും തീരുമാനാക്കി, നിങ്ങൾ തീരുമാനാക്കിയാൽ മതി. ഇതിൻ്റെ ഈ മസലൻ്റെ വിധി എന്താ? ഇത് വിശ്വാസമാണല്ലോ, അതിൻ്റെ വിധി എന്താ? കാന്തപുരം ഉസ്താദാണോ പേച്ചത്, നെയ്മിയാണോ പേച്ചത്? ഒരു പറഞ്ഞാൽ മതി. ശരി, ഇനി അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലേ? അടുത്ത ആള് പറയട്ടെ, കേട്ടോളി. ലോകം മുഴക്കിയെ നിയന്ത്രിക്കുന്നവൻ ആരാ? നമ്മൾ സാധാരണയായി റബ്ബുൽ മാല്, അതുപോലെ തന്നെ പല വാചകങ്ങളും, റബ്ബുൻ നാഖത്ത് എന്നൊക്കെ പറയും, ഒട്ടകത്തിന്റെ റബ്ബ്, അതുപോലെ സ്വത്തിന്റെ റബ്ബ് എന്ന് തന്നെ അതിന്റെ ഉടമസ്ഥൻ, നമ്മൾ സാധാരണ പറയുന്ന ഉടമസ്ഥൻ. റബ്ബുൽ ആലമീൻ, സർവലോകത്തിൻ്റെയും റബ്ബ്, അത് ഒരുവൻ മാത്രമേ ഉള്ളൂ, അവനാണ് അല്ലാഹ് റബ്ബുൽ ആലമീൻ. ഇതേപോലെ തന്നെയാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, അത് അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. മഹാനായ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഖാസിദിൻ്റെ 4-ാം വാള്യം 39-ാമത്തെ പേജിൽ എഴുതിയത് കാണാം. ولا نزاع لأهل الإسلام في أن تدبير العالم وخلق الأجسام واستيقاق العبادة وخدم ما يقوم بنفسه كلها من الخواص الله വിന്റെ മാത്രം പ്രത്യേകതയാണ്. അതിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ആരാണ് സാക്ഷാൽ പേരോട്? ഇപ്പൊ എന്തായി? ഖുതുബുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത് അല്ലല്ല എന്ന് ആരെങ്കിലും പറയോ? നെയ്മിക്ക് പേടി. അപ്പൊ കാന്തപുരസ്താദ് വളരെ ഉഷാറായിട്ട് ആയത്തൊക്കെ ഒരു നിയന്ത്രിക്കും, ശിഷ്യ തെറ്റണക്കാണ് നിയന്ത്രിക്കും.
അപ്പൊ അടുത്ത ശിഷ്യൻ, കാന്തപുരത്തിന്റെ അടുത്ത ശിഷ്യൻ പേരോട് വന്നിട്ട് പൊന്നാർ ഉസ്താദ് എങ്ങളും ഗതികേടിലാണ് പോയി, പേച്ചു, അങ്ങനെ വിശ്വസിക്കാനേ പറ്റൂല, അതല്ലാതെ മാത്രം പ്രത്യേകതയാണ്. ഇപ്പൊ എത്ര ഗ്രൂപ്പായി? നെയ്മി ഗ്രൂപ്പ്, കാന്തപുരം ഗ്രൂപ്പ്, പേരോട് ഗ്രൂപ്പ്. മനസ്സിലായോ? മൂന്ന് ഗ്രൂപ്പായില്ലപ്പോ. ശരി, ഓർത്തു വെക്കട്ടോ. ഇതൊക്കെ എന്താറിയോ, ഇതാണ് ഒരു ഒരു ചെറിയ ഈ ചെറിവരലിന് പ്രശ്നമുള്ള ആള് മുട്ടജില്ലാത്തവൻ ഓനെ കളിയാക്കി എങ്ങനെ ഉണ്ടാവും? ഇവരെ മുട്ടു, ഇവർക്ക് മുട്ടയ്യന്നെയല്ല. എന്നിട്ടാണ് നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ കുറ്റം പറയണത് അല്ലേ? അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ടേ ഒരു നല്ല പണ്ഡിത സഭ ഞങ്ങൾക്കുണ്ട്, ഒരു നല്ല ഉമറാ സഭ ഞങ്ങൾക്കുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഞങ്ങളെപ്പോലെ സാധാരണക്കാരുണ്ട്. ഈ കേടും തീർക്കി. അപ്പൊ മുദബ്ബിറുൽ ആലമിന്റെ കോലാണ് ഇത്. ഇനി ഇത് ശരിക്കും ആരെ വിശ്വാസ? തനിച്ച ഷിയാ വിശ്വാസമാണ്. അതിൻഷാല്ലാ നമുക്ക് ആവശ്യമെങ്കിൽ തെളിയിക്കാം, രേഖാമൂലം തെളിയിക്കാം. ശരി, ഇനി അടുത്തത് കാണാം. അടുത്തെന്നറിയോ? അടുത്ത കാര്യം, ഈ സി എം മടവൂരിന് പിരാന്തുണ്ട്, മൂപ്പൊരു ഭ്രാന്തനാണ് എന്ന് ആ വിഷയത്തിൽ ഇഖ്തിലാഫ് എനിക്ക് കേൾക്കുന്നത് കേട്ടോ. കേട്ടോളി, പൊന്മള പറയാണ് പിരാന്തുണ്ടെന്ന്. കേട്ടോളി, സി എം വലിയല്ലാഹിയെ കുറിച്ച് അവര് കുത്തുബുല്ലാലമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതെന്താണ് ഉസ്താദ് അംഗീകരിക്കാത്ത? അംഗീകരിക്കാത്ത പ്രശ്നമില്ല, കാരണം അതൊക്കെ പറഞ്ഞ നേരത്തും ഈ ആൾക്ക് ജതുപിള്ള നേരത്തെ പറഞ്ഞേ. അപ്പൊ അതും പറഞ്ഞു വേറൊരു ആളുകൾ, മൂപ്പർക്ക് എനിക്ക് ജതുവൊന്നും ഇല്ലെന്ന് പറഞ്ഞു മൂപ്പര്. ഞാനും ജതുവിലാവും പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ തന്നെ എന്നെ പറ്റി ചെയ്ത് പറയും. ആ മൂപ്പര് മടവൊന്നും അംഗീകരിക്കൂല. എന്താറിയോ, ശിഷ്യന്മാരുടെ ചോദ്യമാണ് എന്താങ്ങൾ അംഗീകരിച്ചത്? മൂപ്പര് കുത്തുബുലാലമാണ്, എന്താങ്ങൾ അംഗീകരിക്കാത്തത്? പറഞ്ഞു, ഞാൻ എന്തിനാ അംഗീകരിക്കണത്? മൂപ്പര് ജതുവിന്റെ ഹാലില് പറഞ്ഞതാണ്. ജതുവിന്റെ ഹാല് പറഞ്ഞ പിരാന്ത്, മൂച്ചി പിരാന്ത്. അതിന് ജതുവിന്റെ ഹാല് മൂത്ത പിരാന്തിനാ ജതുവിന്റെ ഹാല് അറിയാം. ഭ്രാന്തരവസ്ഥ. എന്നിട്ട് മൂപ്പര് പിന്നെ പറഞ്ഞ എന്തറിയോ, ഭ്രാന്താവസ്ഥയിൽ ഇപ്പൊ ഞാനൊരു ലോകം നിയന്ത്രിക്കുന്ന ആളെന്ന് മൂപ്പര് സ്വയം പറഞ്ഞ നമ്മളെന്താ ചെയ്യാ? അത് വിശ്വസിക്കാനാ ഞാൻ? എന്നാ ഞാൻ മൂപ്പരെ വിലായത്തൊക്കെ അംഗീകരിക്കുന്നുണ്ട്, മൂപ്പരെ അംഗീകരിക്കണം, പക്ഷെ ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല, പിരാന്തുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അപ്പൊ പൊന്മള ഗ്രൂപ്പായിട്ടോ. ഇപ്പൊ ഗ്രൂപ്പ് നാലായി, കാന്തപുരം, നെയ്മി, പേരോട്, പൊന്മള. ഇനി തളീക്കര ഗ്രൂപ്പ് വരട്ടെ. കേട്ടോളി, തളീക്കര ഗ്രൂപ്പ് കേട്ടോളി. പലരോടും പലരോടും പറഞ്ഞിട്ടുണ്ട്, അന കുത്തുബുൽ ആലം, അന മുനബ്ബിറുൽ ആലം. വലുതൊരു തങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ, അന കുത്തുബുൽ ആലം, നിങ്ങൾ കുത്തുബുൽ ആലം ചെയ്യുമ്പോ ഇപ്പോൾ ഞാൻ അതിനും മുകളിലാ. വലുത് തങ്ങൾ പോപ്പ ചോദിച്ചു, എവിടെയാ അതെവിടെയാ? മിണ്ടിയില്ല, മിണ്ടിയില്ല. കാരണം ലോകത്ത് പബ്ലിസിറ്റി ആയണ്ട ഒരു പേരുണ്ട്, നാമമുണ്ട്, അതെവിടുന്ന് നമുക്ക് പറഞ്ഞു തന്നു? ഇനി ഇതൊക്കെ ജതിബില 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 എന്ന് പറഞ്ഞാൽ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ വന്നിട്ട് പ്രയാസങ്ങൾ പറഞ്ഞ് അവരുടെ പ്രയാസങ്ങൾക്ക് മുന്നിൽ മറുപടി പറയുന്നത് മുഴുവനും നൂറുക്ക് നൂറ് ശരിയായി. അതൊന്നും ജതുബിലല്ല, അതൊന്നും ജതുബില. അതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ടവർ പറയും ഇങ്ങനത്തെ കാര്യം മാത്രം ജതുബില എന്ന് വിശ്വസിക്കാൻ മാത്രം. അപ്പൊ ജതുബിന്റെ ഹാലില്ല എന്നാണ് വിശ്വസിക്കാൻ മാത്രം ഞങ്ങളില്ല. ഓ, കേൾക്കുമ്പോ ജതുബിന്റെ ഹാലി പറഞ്ഞ് ഒഴിവാക്കണ്ട. ഇതൊക്കെ ലോകത്ത് പ്രസിദ്ധമായ കാര്യമാണ്. പൊന്മളക്കുള്ള കൊട്ട, പൊന്മളന്റെ പേരടിക്ക അടിച്ചതാര്? തളീക്കര. അപ്പൊ തളീക്കര ഗ്രൂപ്പ്. ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാറിയോ? നമ്മുടെ നെയ്മി ഉസ്താദ് ഒരു ഉസ്താദിനെ അറ്റാക്ക് ചെയ്തല്ലോ, ആരനെ? ലത്തീഫി, സിറാജുൽ ലത്തീഫി. ആ സിറാജുൽ ലത്തീഫി ഇപ്പൊ വേറെ ഗ്രൂപ്പായി, വേറെ ഗ്രൂപ്പായി. ആ ഗ്രൂപ്പിൽ പെട്ട അബൂബക്കർ മുസ്ലിയാർ വരട്ടെ. കേട്ടോളി, എന്താ അബൂബക്കർ സഖാഫി കേട്ടോളി. അതാണ് വൈലത്തൂർ തങ്ങളൊക്കെ പറയും ചില സമയങ്ങളിൽ ഷെയ്ഖുൻ അങ്ങനെ ചില ഭാഷകൾ സംസാരിക്കും, എന്നിട്ട് ഷെയ്ഖുനെ പറയും ഞാൻ സംസാരിച്ചത് ഈ ഭാഷയായിരുന്നു, ഞാൻ ഇന്ന നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെ പല പല ഭാഷകൾ സംസാരിച്ച് പറയും. ഏതെങ്കിലും വിവരമില്ലാത്തവർക്ക് അതൊക്കെ എന്തോ അവസ്ഥയിൽ പറയുന്നതാണെന്ന് പറയാം, പക്ഷേ ഷെയ്ഖുന അങ്ങനെ വ്യത്യസ്ത ദേശങ്ങളിൽ പല കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നു. കേട്ടല്ലോ, അപ്പൊ അതൊക്കെ എന്തോ ഒരു പിന്നെ സാഹചര്യത്തിൽ പറഞ്ഞതാണെന്ന് പറഞ്ഞു ഒഴിവാക്കാൻ പറ്റും. ജതുബിന്റെ ഹാലിനാണ് ഇപ്പൊ പറയണത്, അങ്ങനെ തട്ടാൻ പറ്റില്ല. ഇപ്പൊ ഗ്രൂപ്പ് എത്രണ്ണായി? ആറെണ്ണായി. മനസ്സിലായിട്ടുണ്ടോ? ആറ്. ഇതൊക്കെ ഇതൊക്കെ ഒക്കെ ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടെങ്കിലും ഗ്രൂപ്പ് തന്നെയാണല്ലോ. ഇതൊക്കെ അഖീദാണ്, വിശ്വാസമാണ്, സാധാരണ കാര്യമല്ല. വിശ്വാസ കാര്യത്തിലപ്പോൾ ഈ വ്യത്യാസം വരും തമ്മിൽ ഈ ഉസ്താദുമാരൊക്കെ. ഓക്കെ, ഇനി അപ്പോൾ ആറ് ഗ്രൂപ്പായി. ഇനി അടുത്തൊരു വൈലത്തൂർ ഗ്രൂപ്പിനെ കൊണ്ടുവരണം. കേട്ടോളി, എന്താ കബറിങ്ങൽ സുജൂദ്? കബറുമ്മ സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന് പേരോട് പറയട്ടെ. കേട്ടോളി, മർക്കസിൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു ഒരു തങ്ങള്, എന്തായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്? നമ്മളെ കരീമില്ലാതെ നാടില്ലേ,
കളന്തോട് കളന്തോട് തങ്ങൾ തന്നെ ഏടൊരു നേർച്ചയ്ക്കും. ഈ നേർച്ചക്ക് മുതാലിബികളെ മൂലാമാരെല്ലാം വിളിക്കും, എല്ലാവരും പോകും. ഭയങ്കര മൂലാമാരൊക്കെ ഭയങ്കര ബഹുമാനമൊക്കെ നല്ല ഭക്ഷണം കൊടുത്തുവിടും. ചിലപ്പോൾ പൈസ കൊടുക്കണ്ടോ എനിക്കറിയില്ല, എനിക്ക് കുറച്ച് നോമ്പിൽ അവിടെ പോകേണ്ടി വന്നെങ്കിലും ഒരിക്കലും. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ അയാൾക്ക് ശുചി ഊച്ചിന്ന് അയാളെ കബറിന് ശുചി ഊച്ചിന്ന് എല്ലാ മൂലമാലും മരിച്ചിട്ടിരിക്കും. കളന്തോട് തങ്ങള് കളന്തോട് തങ്ങൾ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? പിന്നെ അയാൾ അയാളെ ജീവിതകാലത്ത് അയാൾക്ക് ശുചിയുന്നു, അയാൾ മരിച്ചപ്പോൾ അയാളെ കബറിന് ശുചിയുന്നു. ആരാ എതിർക്കണത്? പേരോട്. ഇന്ന് അതിന് സാക്ഷാൽ വൈലത്തൂരും പൊന്മണി ചെയ്യണം. കണ്ടോളി കണ്ടോളി, പൊന്മണ നോക്കി നിൽക്കുക, വൈലത്തൂർ സുജൂതിയ കണ്ടോളി. ആ സുജൂരി ആളാണ് വൈലത്തൂർ, അയാൾ മരിച്ചു. ഇന്നിപ്പോൾ അയാളെ വലിയ ജാറം പൊങ്ങി വൈലത്തൂര്, ഒക്കെ വീഴാൻ കാത്തിക്കാണ്. വീണ അപ്പം പൊങ്ങും ജാറം, വമ്പൻ ജാറാ വന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇതാണ് കോലം. ദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ. ജൂത ക്രൈസ്തവർ ചെയ്ത പണി, അവർ അംബിയാക്കൾ ആ അംബിയാക്കളെ കബറിടെ സുജൂദാക്കി മാറ്റീൻ. അപ്പോൾ പറയും ഇപ്പോൾ വൈലത്തൂർ ഗ്രൂപ്പ് ഏഴായി. ഈ വിഷയത്തിൽ പേരോടിനെതിരാക്കാരൻ വേണമെങ്കിൽ കാന്തവരെ അപ്പോൾ വീണ്ടും ഗ്രൂപ്പ് ആകെ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ പ്രശ്നമൊക്കെ തീർക്കുക. ഇനി ഖബർ കെട്ടിപ്പൊക്കലുമായിട്ട് ഇവിടെ തലപ്പാറയിലുണ്ടായ ഒരു സംവാദത്തെപ്പറ്റി പിന്നെ മമ്പാടുന്ന് വന്ന ആൾ വലിയതിലിങ്ങനെ പറഞ്ഞു. ആ തലപ്പാറ സംവാദം, അതിൻ്റെ ആ വ്യവസ്ഥ, അത് ഒന്ന് പരസ്യമായി പ്രദർശിപ്പിച്ച് ഇവിടെ വിശദീകരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. കാരണം വളരെ കുടുങ്ങിപ്പോയൊരു സംഗതിയാണ്. ആര് വ്യവസ്ഥക്ക് എഴുതാൻ വന്ന പയ്യോളിലെ സഖാഫി സലാം സഖാഫിയും പെട്ടു, കൂടെ വന്ന പരിവാരങ്ങളും പെട്ടു. എന്താ പെട്ടത്? അവർ നമ്മളോട് പറയാ എന്ത്, ജാറം കെട്ടിപ്പൊക്കൽ ഷിർക്കാന്ന് നമ്മൾ എഴുതണം. അവർ പറയണ എഴുതാൻ നമ്മൾ വന്നത് അല്ല, നമ്മൾ നമ്മളെ വാദം എഴുതി. ജാറം കെട്ടിപ്പൊക്കൽ ഹറാമാണ്, അത് ഇന്നത്തെ വാദമല്ല, പണ്ടേ ഉള്ള വാദമാണ്. എന്നിട്ട് ഉമർ മൗലവി റഹിമഹുല്ലയുടെ ഫാത്തിഹയുടെ തീരത്തി എന്ന പുസ്തകം കാണിച്ച് കബളിപ്പിച്ചില്ലേ? ആ പുസ്തകത്തിൻ്റെ ആ ഭാഗം പൂർണ്ണമായിട്ടൊന്ന് വായിക്കാൻ എന്തേ തയ്യാറാകരുത്. ആ ഭാഗം മാത്രം വായിച്ചാൽ മതി, ആ ഭാഗം മാത്രം. എന്താ അവിടെ പറയണത്? മക്ബറകളിലും ജാറങ്ങളിലും നടക്കുന്ന ഏർപ്പാടുകൾ മനുഷ്യരെ ഷിർക്കിലേക്ക് എത്തിക്കുന്നു, അതുകൊണ്ട് അത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ് എന്ന് ഉമർ മൗലവി വിശദീകരിച്ച ഭാഗം വായിച്ചിട്ട് അവിടെ ഷിർക്ക് എന്ന് കണ്ടപ്പോൾ മൂപ്പര് കരുതി ഖബർ കെട്ടിപ്പൊക്കൾ ഷിർക്ക്. എന്തിനായി കള്ളത്തരം? ഇങ്ങനത്തെ വ്യാജ പരിപാടിക്ക് നിൽക്കണോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവനവൻ്റെ കയ്യിൽ ആദർശമുണ്ടെങ്കിൽ അത് പറയുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ഇനി അടുത്തതെന്താ? അടുത്തത് കേട്ടോളി. ഇനി പേരോടും പേരോട് മുസ്ലിയാരും ഇവിടെ വന്ന മമ്പാട് മുസ്ലിയാരും തമ്മിലുള്ള ഒരു ഗ്രൂപ്പിസാണ്. ആദ്യം മമ്പാട് മുസ്ലിയർ ഹദീസ് പറയും, കേട്ടോളി കേട്ടു. ഇതുപോലെ അല്ലാഹ് കരീബാന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് അല്ലാഹു നിശ്ചയിച്ച സമയങ്ങളുണ്ട്. ആ സമയത്ത് ചോദിച്ചാൽ അല്ലാഹു ഒന്നുകൂടി കരീബായി നമുക്ക് ഉത്തരം നൽകും. അതല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത്, അർദ്ധരാത്രി നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹ് പറയുകയാണ് നിങ്ങൾക്ക് ഉത്തരം തരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ആരെങ്കിലും പാപമോചനം തേടുന്നുണ്ടോ? ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരെങ്കിലും കാവൽ തേടുന്നുണ്ടോ? ഞാനിതാ എല്ലാം നിങ്ങൾക്ക് അർദ്ധരാത്രി തരാണേ. അപ്പൊ അർദ്ധരാത്രി അല്ലാ കരീബും, പകൽ അല്ലാ ബഈദുമാണ് എന്ന് അർത്ഥമില്ല. ഇത് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. യൻസിലു റബ്ബുന തബാറക വ തആല എന്നുള്ള ഹദീസിന്റെ അർത്ഥമാണ് പാര് പറഞ്ഞത്, വഹാബ് സഖാഫിയോടെ പറഞ്ഞത്. എന്താണ്? രാത്രിയുടെ മൂന്നിലൊന്നാകുമ്പോൾ അന്ന് അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ഇതാണ് ഹദീസ്. ആ സമയത്ത് ആരാണ് ചോദിക്കുന്നത് അവർക്ക് ഉത്തരം കൊടുക്കും, ആരാണ് പാപമോചനം തേടുന്നത് അവർക്ക് ഉത്തരം കൊടുക്കും. ഈ സാധുവിന് അറിയില്ലല്ലോ, ഈ ഹദീസ് പണ്ട് പേരോട് ഉസ്താദ് വല്ലാതെ കളിയാക്കിയ പരിഹസിച്ച ഹദീസാണ്. എന്തൊരു കഷ്ടമാണ്! ഇതാണ് കെണിയിൽ പെടുക എന്ന് പറഞ്ഞാൽ ഇനി സാക്ഷാൽ പേരോട് കളിയാക്കുന്നത് കാണുക. എന്നിട്ടോ അൽമനാറിൽ പറയുന്നു, 1958 സെപ്റ്റംബറിൽ അല്ലാഹ് എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എല്ലാ രാത്രിയും ഒന്നാം ആകാശത്തിൽ ഇറങ്ങി വരും. അപ്പൊ ചെറുപ്പക്കാരൻ കുട്ടി ചോദിച്ചു, അല്ല പാഷേ, അല്ലാഹ് ഒന്നാം ആകാശത്തിലേക്ക് എല്ലാ രാത്രിയും ഇറങ്ങി വരാണെങ്കിൽ അമേരിക്കയിലെ രാത്രിയാകുമ്പോൾ അല്ലാഹ് ഇറങ്ങുക, അല്ലെങ്കിൽ ഇന്ത്യയിലെ രാത്രിയാകുമോ? അപ്പോഴായി മാഷ ആലോചിക്കുന്നത്, ഞാൻ മുജാഹിദായി കുടുങ്ങിയല്ലോ. കാരണം
ലോകത്തെ എല്ലാ സമയത്തും ഇല്ല സുഹൃത്തെ, രാത്രിയും പകലും ഇവിടെ രാത്രിയും വേറെ സ്ഥലത്ത് പകലി, വേറെ സ്ഥലത്ത് രാത്രിയും ഇവിടെ പകലി. അന്ന് എല്ലാ രാത്രിയും ആകാശത്തു നിന്ന് ഇറങ്ങിയൊരു എന്ന് പറഞ്ഞാലോ, അല്ല എല്ലാ മിനിറ്റിലും ഇറങ്ങണോ, പിന്നെ കയറലുണ്ടാവില്ല. അല്ല ഇങ്ങനെ കറങ്ങന്നെ തൊട്ടിലല്ലേ അല്ല, ഇങ്ങനെ ചുറ്റന്നെ അല്ല, നിങ്ങൾക്ക് എന്താ അല്ല എന്ത് രോസുല. അല്ലാനെ കളിയാക്ക സഹോദരൻ, കണ്ണുങ്ങൾ പച്ചക്ക് കളിയാക്ക. അല്ലാഹുവിൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യുക. എന്ത് വിവരം അവർക്കൊക്കെ ഉള്ളത് അല്ലേ? ഇത് ഉസ്താദും ശിഷ്യനും തമ്മിലുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ വഹാബ് ഗ്രൂപ്പ് വേറെ, വഹാബ് സഖാഫി ഗ്രൂപ്പ് ഈ വിഷയത്തിൽ വേറെ, പേരോട് ഗ്രൂപ്പ് വീണ്ടും മൂന്നായിപ്പോൾ കണ്ടോ, സുജൂദിൻ്റെ വിഷയത്തിലും ഒരു ഗ്രൂപ്പായി, ഇവിടെയായി. ഇതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ പണിക്ക് നിന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത്, ഇനി വഹാബ് സഖാഫിൻ്റെ അടുത്ത പ്രശ്നം എന്താ? കറാമത്തിൻ്റെ വിഷയത്തിൽ വഹാബ് സഖാഫി പറയുന്നൊരു കാര്യം കേട്ടോളി. യഥാർത്ഥത്തിൽ നമ്മുടെ കറാമത്തുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് നമുക്കുണ്ട്. ആ നിലപാട് ഇവിടെ നഈം യുസ്തവ് വിശദീകരിച്ചു. പക്ഷേ നഈമി ആരോടോ ചൂടായി, അതുകൊണ്ട് ഇവിടെ ആകെ പ്രശ്നം എന്നൊക്കെയാണ് മൗലവി പറയുന്നത്. ആ നഈമി ആരോടോ ചൂടായി, അതാരോടാ? സിറാജുദ്ദീൻ ലത്തീഫിനോടാണ് അല്ലേ? ഭയങ്കര ദേശത്തിൽ ശക്തമായ താക്കീത്. ഞാൻ ആള് കൂടുന്ന വേദിയിൽ പറയും, മുബര് പറഞ്ഞു, പത്രവാർത്തയൊക്കെ വന്ന് ശരിയാണ്. എന്തേണ്ടായത്? സമസ്തയിൽ നിന്ന് അടുത്ത ഗ്രൂപ്പുണ്ടായി, അതാണ് ഫലം. നൗഷാദ് അഹ്സന് വേറെ ഗ്രൂപ്പായി പോയി. അപ്പൊ ഇത് കേട്ടപ്പോ സിറാജ് ലത്തീഫ് വെറുതിരിക്കോ, കേട്ടോളിയും ദാ വഹാബ് ഉസ്താദിന് കൊടുക്കുന്ന അടി കണ്ടോളി, ദാ കേട്ടോളിയും. ഈ കറാമത്തൊന്നും പറയണ്ട, ഇത് നിർത്തി വെച്ച് പൂട്ടിപ്പൊക്കണം എന്ന് പറഞ്ഞാൽ പോകൂല. ഇത് സി എം വലിയുല്ലാഹിയെ, ബഹുമാനപ്പെട്ട കുത്തുബില്ലാലം സി എം വലിയുല്ലാഹിയെ പരിചയപ്പെടുത്താൻ നല്ല നീയത്തോടുകൂടി മടവൂരിന്ന് നല്ല നീയത്തോടുകൂടി തുടങ്ങിയ പരിപാടിയാണ്. സി എം വലിയുല്ലാഹി ആദരിച്ച ബഹുമാനിച്ച അവിടുത്തെ വലിയ മഹത്വമുള്ള വീട്ടിൽ നിന്ന് തുടങ്ങിയ പരിപാടിയാണ്. അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചുമ്മാതെയാണ്. മടവൂർ കാഫിലെ നിർത്തില്ല, അത് മുന്നോട്ട് തന്നെ പോകും, ഇസ്സത്തോടെ പോകും. എന്നെ കുറിച്ച് എന്ത് ആരോപണങ്ങൾ ഇവിടെ പറഞ്ഞോ, എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ഇവിടെ താറടിച്ചു വെപ്പിച്ചോ, ആളുകളുടെ മുന്നിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കോ, എനിക്കൊരു പ്രയാസവുമില്ല, എനിക്കൊരു വിഷമവുമില്ല. ഞാൻ ഒരു ചെവിയിൽ കൂടെ കേട്ട് ഒരു ചെവിയിൽ കൂടെ കളയും, പക്ഷേ ഞാൻ ചെയ്യുന്നത് ഹക്കാണ്, ഹക്കാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ചെയ്യുന്നത് ഹക്കായ കാര്യങ്ങളാ, ഇല്ലാത്തത് ഇവിടെ പ്രചരിപ്പിച്ചിട്ടില്ല, ഇല്ലാത്തത് ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞിട്ടില്ല. മതി, കേട്ടില്ലേ? എമ്പാടും നല്ലോണം ഉണ്ടായില്ല. എന്താണ്? ഞാൻ പറയണത് ഹക്കാണ്. അപ്പോൾ ആണെങ്കിൽ നെയ്മി കള്ളന്നല്ല അർത്ഥം അല്ലേ? നെയ്മിൻ്റെ നിലപാട് കള്ളത്തരം എന്നല്ലേ? ഓക്കെ, പിന്നെന്താ അവർ പറയല്? ഉസ്താദുമാരെ അനുസരിക്കുന്ന അനുയായികൾ, നല്ല അനുസരണ അല്ലേ? എന്താ അനുസരണം? ഞാൻ പോകും, തടയണ്ട, എനിക്ക് കേൾക്കണ്ട, നല്ല അനുസരണ അല്ലേ? ഇത് വേറെ ടീമായി, മനസ്സിലായോ? അയിപ്പെട്ട ഒരാളാണ് അബൂബക്കർ സഖീഫ് നേരത്തെ കഴിഞ്ഞ്, വേറെ ഒരു മുസ്ലിം വേറെ ഉണ്ട്, ഒരു ടീമായി. ഇതാണ് മിനല്ലദീന ഫർറഖു ദീനൻ വകാനൂ ശിയാ ലസ്ത മിൻഹും ഫീ ഷൈ. അല്ലാഹുവിൻ്റെ ദീനിനെ കീറിമുറിക്കാൻ നോക്കിയാൽ, കഷ്ണം കഷ്ണമാക്കാൻ നോക്കിയാൽ, ആ നോക്കിയവർ ഓരോ വിഭാഗങ്ങളായി ചിന്നിച്ചെതറി പോകുമെന്നല്ലാതെ ഒരു വിജയം ഉണ്ടാകൂല, ഒരു വിജയം ഉണ്ടാകൂല. യഥാർത്ഥ അഹ്ലു സുന്നയെ പിളർത്തി അന്ന് പോയ സമസ്ത ഇന്ന് എത്ര സമസ്തയായി അല്ലേ? 1980 സമസ്തയെ നെടുകയെ പിളർത്തിയത് കാന്തപുരം. ഇപ്പോൾ ലയിപ്പിക്കാൻ നടക്കുക. അപ്പോൾ അനുയായികൾ ഗ്രൂപ്പ് ഗ്രൂപ്പായി പോകുക. സഹോദരങ്ങളെ, എന്താ ഈ കറാമത്ത് അറിഞ്ഞാൽ? അത് എപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ ഇങ്ങനെ കിട്ടുന്ന സാധനം എന്നാണോ? അല്ല, നമ്മൾ പഠിച്ചു വെക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞ ഒരു നിർവചനം കറാമത്ത് എന്ന് പറഞ്ഞാൽ, മിൻ ഉസൂലി അഹ്ലി സുന്നവൽ ജമാഅ, അഹ്ലു സുന്നവൽ ജമാഅയുടെ അടിസ്ഥാന വിശ്വാസമാണ് അത്തസ്ദീഖു ബി കറാമത്തിൽ ഔലിയാ. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്, സത്യപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഒരു വലിയനെ, ഇഷ്ടദാസനെ ആദരിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു നടപ്പിലാക്കും. അത് അയാൾ ആഗ്രഹിക്കുമ്പോൾ, അയാൾ ഇഷ്ടപ്പെടുമ്പോൾ, അയാൾ ഇച്ഛിക്കുമ്പോൾ കിട്ടൂല. അതെങ്ങനെയാണ്? വമാ യുജിരില്ലാഹു അലാ ഐദീഹിം മിൻ ഖവാരിക്കിൽ ആദാത്ത്, പതിവിന് വിപരീതമായി, വിരുദ്ധമായി, പതിവല്ലാത്ത നിലക്ക് അവരിലൂടെ അല്ല നടപ്പിലാക്കുന്ന കാര്യമാണ്. ഇവരെ അടിസ്ഥാനപ്രകാരം, ഇവരെ നിയമപ്രകാരം അവർക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം. അങ്ങനെ ഒരു കറാമത്തില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇനി ആരാണ് വലിയ?
ഷെയ്ഖുൽ ഇസ്ലാം തന്നെ പറയുകയാണ്, ഹുവൽ മുഅ്മിനു തഖിയു അൽ മുത്തബിഉ, അവൻ മുഅ്മിനാണ്, മുത്തഖിയാണ്, മുത്തബിആണ്, ലിൽ ഖുർആനി വസുന്ന, ഖുർആനിനെയും സുന്നത്തിനെയും അനുസരിച്ച് പോകുന്ന ആളാണ്. ബിഫഹ്മി സലഫിന സ്വാലിഹ്, പൂർവികരെ പിൻപറ്റി പോകുന്ന ആള്. തോന്നിയ പോലെ എന്തെങ്കിലും ഭ്രാന്തുള്ളപ്പോൾ വിളിച്ചു പറഞ്ഞ് നിസ്കരിക്കാതെ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് അങ്ങനെ അവിടെ തീ കത്തിക്കുക, അങ്ങനത്തെ ആളൊന്നുമല്ല, അങ്ങനത്തെ ആളൊന്നുമല്ല. ഇനിയോ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ, അൽ മുറാദു ബി വലിയില്ലാ, അല്ലാഹുവിൻ്റെ വലി എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ ആലിമു ബില്ലാ, അല്ലാഹുവിനെ അറിഞ്ഞവനാണ്. അൽ മുവാളിബു അലാ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട്, അവനെ അനുസരിച്ചുകൊണ്ട് മുഖ്ലിസായി ജീവിക്കുന്നവനാണ്. അങ്ങനത്തെ ആൾക്കാ വലിയെന്ന് പറയാം. അല്ലാതെ ഓരോന്നിങ്ങനെ കോലം കിട്ടി കുളിക്കാതെ ചപ്പറാച്ചി മുടിയായി ആകെ പൊടി പിടിച്ച് ചടകുത്തി വരുമ്പോക്ക് ഹാവു ഭയങ്കര വലിയാണ് കിട്ടി, ഇല്ല അത് വലിയല്ല. അപ്പോൾ സഹോദരങ്ങളെ, ആ നിലക്കാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ട് മൂന്ന് ക്ലിപ്പ് കൂടി കാണിച്ച് അവസാനിപ്പിക്കണം. ഈ മൂന്ന് ക്ലിപ്പിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഒന്ന്, ഈ കറാമത്തിൻ്റെ വിഷയം, സി എമ്മിൻ്റെ കാര്യത്തിലെ കറാമത്തിൻ്റെ വിഷയത്തിൽ ഇവർ നന്നായി പിടുത്തം വിട്ടു. ഉസ്താദുമാർ പറഞ്ഞത് കേൾക്കാൻ ശിഷ്യന്മാരില്ല, ശിഷ്യന്മാരനുസരിക്കാൻ അനുയായികളില്ല. ആകെ ഞാൻ പറഞ്ഞല്ലോ, ഒരു നാഥനില്ല പട, അതാണ് ഇവിടെ. ആ നാഥനില്ല പട വന്നപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രയോഗം നടത്താൻ തുടങ്ങി. കേട്ടോളി, ഒരു മുതിർന്ന മുസ്ലിയാർ പറയട്ടെ, ഒന്ന് കേട്ടോളി. എന്ത് തുന്നിയാടോ സി എം മടവൂരിന്റെ കറാമത്ത് കേൾക്കുമ്പോക്ക് തള്ളണ എന്ത് തുന്നിയാടോ. അപ്പോ ഇതാണ് അള്ളാന്റെ ദീന് വിട്ടാൽ പിന്നുണ്ടാകുന്ന അപകടം. ഇതാണ് ഇതാണ് നമ്മൾ ഗുണകാംക്ഷയോടെ പറയണത്, അള്ളാന്റെ ദീന് വിടണ്ട, അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചോളി. ഇനി അടുത്താൾ പറയട്ടെ, കേട്ടോളി. നാട് മുഴുവനും മൈക്ക് കിട്ടുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒരുപാട് കറാമത്തുങ്ങളെ വിളിച്ചു പറയുന്ന ഒരവസ്ഥ ഉണ്ട്. അല്ല മനുഷ്യന്മാരെ, ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന കൗമിനങ്ങൾക്ക് അറിഞ്ഞൂടെ, അത് പറയുന്നവരോടാണ് ചോദിക്കുന്നത്. ഈ കൗമിന്റെ അന്തത്തിനനുസരിച്ച്, അതല്ലെങ്കിൽ ഓല് ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിനനുസരിച്ച് ഉള്ള കറാമത്ത് തന്നെയാണെങ്കിലും നിങ്ങൾ പറയാവും. ഇത് എന്നിട്ട് കെട്ടി വലിച്ചുണ്ടാക്കി ഒരുപാട് കറാമത്ത് ഇങ്ങനെ വേറി വിളമ്പുമ്പോ ഉള്ള വിശ്വാസം കൂടി, ദീനിൽ അടിസ്ഥാനപരമായി ഈമാൻ ചോർന്നു പോകുന്ന അവസ്ഥ ഇതിലൂടെ ഉണ്ടായിത്തീരുന്നതെന്ന് ഈ കറാമത്ത് വിളമ്പുന്ന ആളുകളോടൊന്ന് സൂചിപ്പിക്കുകയാണ്. അതെ, കേട്ടില്ല നിങ്ങള്? ഇതാദ്യം കൊള്ള കാന്തപുര ഉസ്താദിനാണ്. കാരണം മൂപ്പരാണല്ലോ ആയത്തോതിങ്ങാണ്ട് സി എമ്മിനെ എന്താക്കിയത്? കുത്തുബുലാലമാക്കിയത്. അപ്പോ മൂപ്പരെ ഈമാനിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യരുത്. പിന്നെ ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞ ആൾക്കാർക്ക് ദീനിനോടുള്ള മതിപ്പ് അങ്ങ് അമ്മാതിരി മായാവി കഥകളാണ്, മനസ്സിലായിട്ടുണ്ടോ? അത്ര രസകരമായ കഥകളാണ് ഇവർ പറഞ്ഞു പരത്തുന്നത്. എന്താ സഹോദരങ്ങളെ, എന്നിട്ടോ അള്ളാഹുവിൻ്റെ ദീനിനെ പച്ചയായി എതിർക്കുന്ന ആളുകൾ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുക, എന്നിട്ട് നമ്മളതിന് മറുപടി പറയേണ്ടി വരിക അല്ലേ? ഇവർ അള്ളാഹുവിൻ്റെ ദീനിനെ അടിക്കാനുള്ള വടി കൊടുക്കുക, നമ്മൾ മറുപടി പറയുക. എന്നിട്ട് അവസാനം എന്താ പറഞ്ഞത്? എം എൻ കാരശേരിനെ കൊണ്ട് ഖുർആൻ പരിഭാഷപ്പെടുത്തിയില്ലേ? പൊന്നാര ചങ്ങാതിയെ, ആരാ അത്? ഈ പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം ആരത് പിന്നെ പറഞ്ഞത്? എന്നാ എം എൻ കാരശേരി ആ പറഞ്ഞ ഭാഗം ഒന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും, അല്ലെങ്കിൽ ആ എം എൻ കാരശേരിയുടെ സംസാരം മൊത്തം ഇട്ടൂടെ, അപ്പോഴും മനസ്സിലാവൂലെ എന്താണ് എം എൻ കാരശേരിയോട് ചോദിച്ചാൾ ചോദിച്ചു എന്നുള്ളത്? അതുപോലും അന്വേഷിച്ചില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആധികാരിക തഫ്സീറുകൾ ഏതാ? ഒന്ന് അമാനി മൗലവിയുടെ പരിഭാഷ, ഖുർആൻ തഫ്സീർ അല്ലേ? ആ വിഷയത്തിൽ ഏതമ്മൻകാരശ്ശേരിയാ? രണ്ടാമത്തത് ചെറിയ മുണ്ടം, അതുപോലെ തന്നെ അബ്ദുൽ ഹമീദ് മദനി റഹിമഉള്ളയും കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എഴുതിയ ആ പരിഭാഷ അല്ലേ? അത് ഈ അമാനി തഫ്സീറൊക്കെ പല സമസ്തൻ്റെ വീട്ടിലുണ്ടല്ലോ ഇല്ലേ? അതെങ്കിലും ഒന്ന് മനസ്സിലായിക്കൂടെ. മുജാഹിദുകൾ അങ്ങനെ ചെയ്യണമല്ല. ഓരോ എം എൻ കാരശ്ശേരിനോട് വല്ലതും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ കഴിവ്, ആ ഭാഷയിലുള്ള വല്ല കഴിവോ കാര്യങ്ങളോ എങ്ങനെ ഇത് നിങ്ങൾക്കറിയില്ലേ എന്ന നിലക്ക്, അല്ല ആശയപരമായിട്ട് കാരശ്ശേരി എന്ത് പറഞ്ഞുതരാനാ? കാരശ്ശേരിക്കെന്ത് ദീന ഉണ്ടോ? ഉണ്ടോ? പിന്നെ കാരശ്ശേരി ദീ ഇങ്ങോട്ട് പഠിപ്പിച്ചു തരണോ? അപ്പം ഇങ്ങനത്തെ കെട്ടുകാണ്ട് നടക്കുമ്പോൾ
ഒരു ലജ്ജല്ലെങ്കിൽ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇദാലം തസ്തൈ ഫസ്നഹു മാശീത, ലജ്ജല്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യും. അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ, ലജ്ജല്ലെങ്കിൽ എന്തും ചെയ്യും, അതാണ്. പിന്നെയോ നവോത്ഥാനം അല്ലേ, ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയ ഒരു സമസ്തക്കാരാന്നാ. എന്ത് നവോത്ഥാനം ഉണ്ടാക്കിയത്? ഒരു നവോത്ഥാനം ഉണ്ടാക്കിയതിന് രേഖ കൊണ്ട് തരാൻ പറ്റും അല്ലേ? അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ യത്തീംഖാന ഉണ്ടാക്കിയപ്പോൾ വയലു പറഞ്ഞ ഉസ്താദുമാരല്ലേ പൂർവികർ? മദർസയുടെ മീമ് ജഹന്നമിൻ്റെ ആഹ്റത്തിലെ മീമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരല്ലേ നിങ്ങൾ? ഖുർആൻ പരിഭാഷ തോട്ടിലെറിയും കടലിൽ താഴ്ത്തുമെന്ന് പറഞ്ഞ് പരിഭാഷപ്പെടുത്താൻ സമ്മതിക്കാത്തവരല്ലേ നിങ്ങൾ? സ്ത്രീ വിദ്യാഭ്യാസത്തെ അത് ഹറാമാണ്, പെണ്ണ് വിദ്യ നേടാൻ പാടില്ല എന്ന് ഫത്വ ഇറക്കിയവരല്ലേ നിങ്ങൾ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നരകത്തിലെ ഭാഷയാണ് എന്ന് പറഞ്ഞവരല്ലേ നിങ്ങൾ? എന്ത് നവോത്ഥാനങ്ങൾ ഉണ്ടാക്കിയത്? എന്ത് നവോത്ഥാനം ഉണ്ടാക്കിയത്? എന്നിട്ട് മുജാഹിദുകൾ, സലഫികൾ, അവരെ പണ്ഡിതന്മാർ ഓരോന്നും ചെയ്തു വന്നപ്പോൾ അതൊക്കെ എടുത്തിട്ട് സ്വന്തം അഡ്രസ്സ് ഉണ്ടാക്കിയിട്ട് അബുൽ ഐത്താം, യത്തീമുകളെ വാപ്പ, കാന്തപുരം അല്ലേ? പിന്നെ ആയിരക്കണക്കിന് മദർസകൾ ഞങ്ങൾക്ക്, ആ നല്ല സുഖ. എന്താളിപ്പോൾ പരിഭാഷകളോട് പരിഭാഷ, പെണ്ണുങ്ങൾക്ക് കോളേജുകളോട് കോളേജ്, എത്ര പെട്ടെന്നാണ് മാറിയത്. ഈ മാറ്റത്തെയെങ്കിലും നിങ്ങൾക്കൊന്ന് ഒന്ന് അഭിനന്ദിച്ചുകൂടെ? നിങ്ങളൊക്കെ ഇടപെട്ടത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒരു വകതിരിവുണ്ടായി, ഒരു വിവേകമുണ്ടായി എന്ന് പറഞ്ഞൂടെ? ആ ഫത്വകളൊക്കെ എടുത്ത് കത്തിച്ചുകൂടെ? ഇപ്പോഴാ ഫത്വ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു ഫത്വകൾ കത്തിച്ചോ? ഇല്ല. അപ്പോൾ എന്തിനാ സഹോദരങ്ങളെ ഇത്തരം നാടകങ്ങളൊക്കെ കളിച്ച് നടക്കുന്നത്? ഇതിന് നിൽക്കണ്ട. ഇനി ഏറ്റവും അവസാനത്തെ ക്ലിപ്പൊന്ന് കേൾക്കുക. ആ ക്ലിപ്പ് കൂടി കേട്ടാൽ നമ്മൾ ഇതുവരെ കണ്ട കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് അവരെന്നെ പറയും. നമ്മളെ വകയായിട്ടൊന്നും പറയണ്ട. ഏറ്റവും അവസാനത്തെ ക്ലിപ്പൊന്ന് കേൾക്കുക. നമുക്ക് വളരെ കൃത്യമായി ഇവരുടെ ചെപ്പടി വിദ്യകളും കബളിപ്പിക്കലും ആളുകളെ പറ്റിക്കലും ഇങ്ങനെ തുടങ്ങിയ ഈ കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമായി വളരെ രസകരമായി നമുക്ക് ആസ്വദിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കി ഇതൊരു ശുദ്ധി കലശമായി. അതെ, ഇതൊരു ശുദ്ധി കലശയെന്നു, വേറൊന്നുമല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു കളവറിക്കൽ പരിപാടിയെന്ന്. ഒന്ന്, കുറച്ച് കീടങ്ങൾ ഇവിടുന്ന് ഒഴിവാക്കാണ്ടായിരുന്നു, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നമ്മുടെ പരലോക വിജയം ലക്ഷ്യം വെച്ച് മാത്രമാണ്, വേറൊന്നുമില്ല. അള്ളാഹുവിൻ്റെ ദീനിനെ ഒരു കളിപ്പന്ത് പോലെ തട്ടിക്കളിക്കരുത്. അതിനുള്ളതല്ല ഇത്, കുട്ടികളുടെ കയ്യിൽ കളിക്കാൻ കൊടുത്ത പാവക്കുട്ടിയല്ല. അള്ളാഹുവിൻ്റെ ദീൻ പരിശുദ്ധ മതമാണ്, അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പരിശുദ്ധമാണ്, പരിഭാവനമാണ്. ആ പ്രമാണങ്ങൾക്കനുസരിച്ച് സിറാത്തുൽ മുസ്തഖീമിൽ മരണം വരെ നിലനിൽക്കാനും ആശയങ്ങളെയും ആദർശങ്ങളെയും വിശ്വാസങ്ങളെയും നമ്മുടെ ജീവിതത്തെയും ആർക്കു മുമ്പിലും അടിയറവ് വെക്കാതെ, കുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ എല്ലാം അതെൻ്റെ റബ്ബിനുള്ളതാണ്, ലോകത്തിൻ്റെ റബ്ബിനുള്ളതാണ്. ആ ലോകത്തിൻ്റെ നിയന്ത്രണം, ആ ലോകത്തിൻ്റെ കഴിവ് അല്ലാഹുവല്ലാത്ത വേറെ ഒരാൾക്കുമില്ല. പ്രാർത്ഥനയും സഹായത്തേട്ടവും ഇടതേട്ടവും തവക്കുലും ആരാധനയായി ഇസ്ലാം പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം സഹോദരങ്ങളെ അല്ലാഹുക്ക് മാത്രമുള്ളതാണ്. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും ശിർക്കിൽ നിന്നും, അനാചാരങ്ങളിൽ നിന്നും, അന്ധവിശ്വാസങ്ങളിൽ നിന്നും, നുണപ്രചാരണങ്ങളിൽ നിന്നും, വ്യാജവാദങ്ങളിൽ നിന്നും വിട്ടുനിന്ന് വത്തഖൂ യൗമാ ഒരു ദിവസത്തെ സൂക്ഷിക്കണം. തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസമാണത്. ഫുമ്മത്തുവഫാ കുല്ലു നഫ്സിം മാ കസബത്ത് വഹും ലാ യുദലമൂൻ, അവിടെ വെച്ചും ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾക്ക് കണക്ക് നോക്കി ഒന്നൊഴിയാതെ പരിപൂർണമായി അല്ലാഹു കൂലി നൽകപ്പെടുന്ന ലോകമാണ്. അനീതിയുടെ ലോകമല്ല, നീതിയുടെ ലോകമാണ്. സ്വർഗം നൽകപ്പെടുന്ന ലോകമാണ്, നരകം നൽകപ്പെടുന്ന ലോകമാണ്. ശിർക്ക് ചെയ്ത് അനാചാരങ്ങളിൽ അള്ളിപ്പിടിച്ച് വൃത്തികേടുകളുടെ ഭാഗമായി ശിർക്കിൻ്റെ വഴിയെ ജീവിച്ച് മരിക്കേണ്ട ഒരു ഗതികേട് നമുക്കുണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. ഇൻഷാ അല്ലാ, ആവശ്യമെങ്കിൽ ഈ ആദർശ പോരാട്ടം, ഈ ശുദ്ധികലശം നമുക്ക് വീണ്ടും തുടരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവൻ്റെ ദീൻ യഥാവിധി പഠിച്ച് മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് തിരുത്തേണ്ടത് തിരുത്തി
കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കി പോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് അതെല്ലാം അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. സമയമെടുത്ത് സമ്പത്ത് ഉപയോഗിച്ച് കഴിവ് ഉപയോഗിച്ച് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വാലിഹായ കർമ്മങ്ങളായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ റബ്ബന തഖബ്ബൽ മിന്ന ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.